പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് വാങ്ങിയ ശാസ്ത്ര സാഹിത്യ രചനയ്ക്ക് അവാർഡ് വാങ്ങിയ യുവ എഴുത്തുകാരൻ പ്രൊഫസർ സി രവിചന്ദ്രന് ഒരു ചെറിയ നമ്മുടെ ഉപഹാരം നൽകി സ്വീകരിക്കുവാൻ ഉപഹാരം നമുക്ക് നൽകി നമ്മുടെ സന്തോഷം അറിയിക്കുവാൻ വേണ്ടി ബഹുമാന്യനായ നമ്മുടെ ബാംഗ്ലൂരിൻ്റെ പ്രമുഖ എഴുത്തുകാരനും പരിഭാഷകനുമായ ശ്രീ രാമൻതളി സുധാകരൻ രാമൻതളിയെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആറുമാസം മുന്നെയാണ് ഞാൻ അവസാനമായിട്ട് വന്നത്, ആദ്യമായും അവസാനമായും വന്നത്. ഇപ്പോൾ കുറേ കൂടെ പുതിയ മുഖങ്ങളെ കാണാൻ കഴിയുന്നുണ്ട് ഈ ഉച്ച ഈ ചൂട് സമയത്തും. ഇത്രയും വലിയൊരു ഓഡിയൻസ് ഭയങ്കര ആവേശകരമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സമയം ഞാൻ മെനക്കെടുത്തുന്നില്ല, നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. അതുപോലെ തന്നെ എനിക്കൊരു ഉപഹാരം തന്നു, ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ശിരസ് നമിക്കുന്നു. യെസ്, നെഗേഷൻ ഓഫ് സയൻസ് ഇൻ ദ പോസ്റ്റ് ഫാക്ട് എറ എന്നാണ് പറഞ്ഞത്. പോസ്റ്റ് ഫാക്ട് എന്ത് ആണ് എന്ന് ഞാൻ പിന്നീട് വ്യക്തമാക്കാം. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ കോളേജിൽ ഈ പരിപാടി ഒന്ന് അവതരിപ്പിച്ചിരുന്നു. അന്ന് ചേർത്ത ഒരു സ്ലൈഡാണ്, അത് ഞാൻ നീക്കം ചെയ്തില്ലെന്നേ ഉള്ളൂ. ആരും ലിറ്ററേച്ചറിൻ്റെ ഒരു സെമിനാറിൽ എന്തിനാണ് സയൻസിനെ കുറിച്ച് സംസാരിക്കുന്നതിനുള്ള ചോദ്യം വരുമല്ലോ എന്ന് കരുതി ഉൾപ്പെടുത്തിയാണ്. അപ്പം നിങ്ങൾ ഇത് എടുക്കണമെന്നില്ല. നിരാകരണം, സയൻസിൻ്റെ നിരാകരണം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിൽ നിന്നും സയൻസിൻ്റെയും യുക്തിചിന്തയുടെയും ഒക്കെ ഒരു നിരാകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇതിനെക്കുറിച്ചുള്ള ഒരു വിചിന്തനമാണ് ഈ പരിപാടി മൊത്തം. ഞാൻ പലയിടത്തും ആവർത്തിച്ചിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. സയൻസ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പല പല വിശദീകരണം, അതൊരു മെത്തേഡ് ഓഫ് തിങ്കിങ് ആണ്, കളക്ഷൻ ഓഫ് ഡേറ്റയാണ്, അതൊരു അറിവിൻ്റെ അല്ലെ ജ്ഞാന സമ്പാദനത്തിൻ്റെ രീതിയാണ്, അങ്ങനെ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് അതൊരു മൈൻഡ്സെറ്റാണ്, അതൊരു മനോഗതിയാണ്, ചിന്താരീതിയാണ്. നമ്മൾ സാധാരണഗതിയിൽ ഈ ഇടിയും മിന്നലും ഉണ്ടാകുമ്പോൾ നമ്മളുടെ പ്രൈമറി റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടി കണ്ട് കേട്ട് ഭയക്കുക എന്നുള്ളതാണ്. അത് മാനുഷികമായിട്ടുള്ള ഒരു റെസ്പോൺസാണ്. ബേസിക്കലി നമ്മുടെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് യുവർ റെസ്പോൺസ് ടു തണ്ടർ ആണ്. അതേസമയം അതിനകത്ത് മറ്റൊന്നുകൂടിയുണ്ട്, ലൈറ്റനിങ്. ഓരോ ഇടി കേൾക്കുമ്പോഴും നിങ്ങൾ ഞെട്ടുമ്പോഴും യഥാർത്ഥത്തിൽ നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ട. കാരണം തൊട്ട് മുന്നേയുള്ള ലൈറ്റനിങ്ങിൽ നിങ്ങൾ മരിച്ചില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഓരോ ഇടിയും നിങ്ങൾ കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ പഠിക്കേണ്ടതും തിരിച്ചറിയേണ്ടതും മിന്നലാണ് എന്നുള്ള മനോഭാവമാണ് സയൻസ്. അതേസമയം ഇടികളോടുള്ള ഞെട്ടലും പേടിയും ഒക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സാഹിത്യം ഉൾപ്പെടെയുള്ള മറ്റ് വിഷയങ്ങളെല്ലാം തന്നെ. രണ്ടിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതൊരു ഡോക്കിൻസിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വരികൾ, ദർ ഇസ് റിയൽ പോയട്രി ഇൻ റിയൽ വേൾഡ്, സയൻസ് ഈസ് ദ പോയട്രി ഓഫ് റിയാലിറ്റി. യാഥാർത്ഥ്യത്തിൻ്റെ കവിതയാണ് സയൻസ്. ആ യാഥാർത്ഥ്യത്തിൻ്റെ കവിതയെ ആട്ടിപ്പായിക്കുന്ന ഒരു സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവേഴ്സ് ഈസ് ദ ഓൺലി കൺട്രി ഓർ ഓൺലി കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് വിച്ച് ഡിമാൻഡ്സ് ദ സിറ്റിസൺ ടു ബി ഹാവിംഗ് സയൻറ്റിഫിക് ടെമ്പർ. സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ള ഒരു വാക്ക് യഥാർത്ഥത്തിൽ ലോകത്തിന് സംഭാവന ചെയ്തത് നെഹ്റുവാണ്. അതിന് മുന്നേ സയൻസ് ഉണ്ട്, സയൻറ്റിഫിക് ഉണ്ട്, ടെമ്പറുണ്ട്. പക്ഷേ ഇതൊരു ഒരു ബ്ലെൻഡ് വാക്കായി ആദ്യമായി വളരെ പ്രസക്തമായി അവതരിപ്പിക്കുന്ന നെഹ്റുവാണ്. അതോടൊപ്പം തന്നെ ലോകത്തൊരു ഭരണഘടനയിലും ആ രാജ്യത്തെ പൗരനോട് ശാസ്ത്രീയമായ മനോവൃത്തി ഉള്ളവനായിരിക്കണം എന്ന് നിർദ്ദേശിക്കുന്നില്ല. സയൻസിൽ ഒരുപാട് മുന്നേറിയ രാജ്യങ്ങളിൽ പോലും അത് സംഭവിച്ചിട്ടില്ല. ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസ നിബിഡമായ ഇന്ത്യൻ സമൂഹത്തോടാണ് ഇന്ത്യയുടെ ജനങ്ങളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഭരണഘടന പറയുന്നത്, യു ഹാവ് ടു ബി സയൻറ്റിഫിക് അറ്റ്ലീസ്റ്റ്.
Article 51H of Indian Constitution. ഇത് മിസ്സസ് ഗാന്ധിയാണ് ഇത് ഇൻസേർട്ട് ചെയ്തത്. നിങ്ങൾക്കറിയാം 42nd അമെൻമെൻറ്റ് 1976. അത് പറയുന്നത് ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ടു പ്രൊമോട്ട് സയൻറ്റിഫിക് ടെമ്പർ, സ്പിരിറ്റ് ഓഫ് എൻക്വയറി, ഹ്യൂമനിസം ആൻഡ് റീഫോം. ഇന്ത്യയിലെ എല്ലാ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ് ശാസ്ത്രീയ മനോവൃത്തി, മാനവികത, അന്വേഷണത്വര, പരിഷ്കരണത്വര എന്നിവ പ്രൊമോട്ട് ചെയ്യേണ്ടത് എല്ലാ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. എൻ്റെയും നിങ്ങളുടെയും ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധനായ ആൾ ദൈവത്തിൻ്റെയും ഇവിടുത്തെ യുക്തിവാദി നേതാവിൻ്റെയും ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെയും എല്ലാം അടിസ്ഥാന കർത്തവ്യമാണത്. വേറെ ഒന്നും ചെയ്യണമെന്ന് പറയുന്നില്ല ഇത്. സോ ഇറ്റ്സ് എ അത്രയ്ക്ക് രാജ്യത്തോടും സമൂഹത്തോടും ചേർന്ന് നിൽക്കുന്നൊരു കാര്യമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന വാക്കിൻ്റെ ഒരു അർത്ഥം ഒന്നുകൂടി വിശദീകരിക്കേണ്ടതുണ്ട്. ചില പറയുമ്പോൾ ഞാൻ 10th class കഴിഞ്ഞ് പ്രീ ഡിഗ്രി ആയപ്പോൾ സയൻസ് ഔദ്യോഗികമായിട്ട് പഠിത്തം നിർത്തിയ ആളാണ്, പിന്നീട് പഠിച്ചിട്ടില്ല. അപ്പോൾ ചോദിക്കും, നിങ്ങളെന്താണ് ഈ സയൻസിനെ കുറിച്ചൊക്കെ വലിയ വാചാലമായിട്ട് സംസാരിക്കുന്നത്, ഇവിടെ വലിയ ശാസ്ത്രജ്ഞന്മാരും വിദഗ്ധന്മാരും ഒക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ അല്ലേ ഇറക്കേണ്ടതെന്ന് ചോദിക്കും. എനിക്ക് പറയാനുള്ളത്, ദർ ഇസ് എ ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വേർഡ് സയൻറ്റിഫിക് ടെമ്പർ ആൻഡ് സയൻറ്റിഫിക് നോളജ്. ചിലർക്ക് സയൻറ്റിഫിക് നോളജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ MSc ഫിസിക്സോ അല്ലെങ്കിൽ ഒരു അതിനകത്തൊരു ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരിക്കും. ദ കളക്ഷൻ ഓഫ് ഫാക്റ്റ് എന്ന് പറയുന്നത് അവരിൽ വലുതാണ്. പക്ഷേ അത് സയൻറ്റിഫിക് ടെമ്പറിൻ്റെ അല്ലെങ്കിൽ ശാസ്ത്രീയ മനോവൃത്തിയുടെ ഒരു തെളിവല്ല. ഞാൻ നിരന്തരം നടത്തുന്ന ഒരു കമ്പാരിസൺ ഇതാണ്. നിങ്ങൾ ചന്തയിൽ പോയി മീൻ വാങ്ങിച്ച് കൂട്ടുക, കൂടുതൽ പണമുണ്ടെങ്കിൽ കൂടുതൽ മീൻ വാങ്ങിക്കാം. സോ നിങ്ങൾക്കൊരുപാട് മീൻ നിങ്ങളുടെ ഉണ്ടാവും. അതാണ് ശാസ്ത്രീയമായ ജ്ഞാനത്തിൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ. യു ആർ കളക്റ്റിംഗ് മോർ ആൻഡ് മോർ മീൻ എന്ന് പറയാം. ശാസ്ത്രീയ മനോവൃത്തി എന്ന് പറയുന്നത് മീൻ പിടിക്കാൻ പഠിക്കലാണ്. മീൻ പിടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടപ്പോൾ മീനാകാം, അല്ലാത്തപ്പോൾ അങ്ങനെ. നിങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. ഇതൊരു സെൽഫ് സസ്റ്റെയിനിങ് പ്രോസസ്സാണ് ശാസ്ത്രീയ മനോവൃത്തി. അതാണ് സയൻറ്റിഫിക് ടെമ്പറും സയൻറ്റിഫിക് നോളജും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാകണം എന്നുള്ളതാണ്. സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടെങ്കിൽ മറ്റേതെന്തായാലും സ്വാഭാവികമായും സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. തിരിച്ച് അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് തുമ്പയിലൊക്കെ റോക്കറ്റ് വിടുമ്പോൾ ചാലക്കമ്പോളത്തിൽ തേങ്ങ കിട്ടാതെ വരുന്ന അവസ്ഥ വരുന്നത്. സയൻറ്റിഫിക് നോളജ് ഉണ്ട്, പക്ഷേ ടെമ്പറില്ല. അവർ മീൻ വിൽപ്പനക്കാരാണ്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് മീൻ പിടുത്തക്കാരാകാനാണ്. നമ്മളെ കേരള സമൂഹം എടുത്തു കഴിഞ്ഞാൽ, കേരള സമൂഹമാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നത്, എന്നാലും മലയാളികളാണ് കൂടുതൽ. അവിടെ നമ്മളുടെ ഇന്നത്തെ ഒരു അധോഗതിയെ അല്ലെ ഒരു പിന്നാക്കം പോയതിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. ഞാൻ കുറേ സ്പീച്ച് അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്, ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതൊരു മതാത്മകമായ ചിന്താഗതിയാണ്. എല്ലാത്തരം അന്ധവിശ്വാസങ്ങളെയും മതാത്മകതകളെയും താലോലിക്കുന്ന ഒരു ചിന്താരീതിയാണ് പോസ്റ്റ് മോഡേണിസം. മാത്രമല്ല, പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് സാഹിത്യത്തിലൊക്കെ എനിക്ക് യാതൊരു സംശയമില്ല, ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സാഹിത്യത്തിൽ, പിന്നെ എന്തു ആകാം, നോ പ്രോബ്ലം. പക്ഷേ റിയലിസ്റ്റിക് ആയിട്ടുള്ള യാഥാർത്ഥ്യത്തിൻ്റെ മേഖലകളിൽ, സയൻസിൻ്റെ മേഖലകളിലൊക്കെ പോസ്റ്റ് മോഡേണിസം കടന്നു വരുന്നത് വലിയ ദുരന്തം തന്നെയാണ്. ഒന്നാമത്, നമുക്ക് മോഡേണിസം ഉണ്ടായിട്ടില്ല. മോഡേണിസം എന്ന് പറഞ്ഞാൽ ആധുനികത എന്ന് പറയുന്ന ഒരു അനുഭവം യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമൂഹത്തിന് ശരിക്കും ഉണ്ടായിട്ടില്ല. ആധുനികത എന്നുള്ള അനുഭവം ഉണ്ടാകാത്ത ഒരു സമൂഹത്തിന് ഉത്തരാധുനികത എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ശരിക്കും ഈ കുഞ്ചൻ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന സിനിമയിൽ കുഞ്ചൻ വന്ന് നിൽക്കുന്ന രീതിയിലാണ് മലയാളി സമൂഹം പോസ്റ്റ് മോഡേണാണ് എന്ന് പറയുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഒരു പെൺകുട്ടി ആകേണ്ടതായിട്ടുണ്ട് അമ്മയാകുന്നതിന് മുന്നേ എന്നുള്ളതാണ്. ഇവിടെ പെൺകുട്ടിയാകാതെ നിങ്ങൾ അമ്മയാണ് എന്ന് അവകാശപ്പെടുന്നു. അതാണ് ഈ ആധുനികരായിട്ടുള്ള പോസ്റ്റ് മോഡേണിസ്റ്റുകൾ. ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്, അതിന് ഈ വിഷയം കൂടുതൽ ഊന്നുന്നില്ല. അപ്പോൾ നമുക്കൊരു കോമഡിയാണ് ശരിക്കും. മാത്രമല്ല, നമ്മളുടെ മതാത്മകതയും അന്ധവിശ്വാസത്വരെയൊക്കെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചിന്താരീതിയായിട്ട് കേരളത്തിൽ കുറഞ്ഞതെങ്കിലും മാറിയിട്ടുണ്ട്. കാരണം അടുത്തിടെ എൻ്റെ കോളേജിൽ തന്നെ ഒരു സെമിനാർ നടന്നപ്പോൾ അവിടെ വന്നൊരു പോസ്റ്റ് മോഡേണിസ്റ്റ് കുറേയധികം സംസാരിച്ചു. അറിയപ്പെടുന്ന ആളാണ്, ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പുള്ളി ആദ്യം ചെയ്തത് മതത്തെ പിടിച്ച് കടിച്ചു കുടഞ്ഞ് 4 pieces വെച്ചു. പള്ളികൾ, അമ്പലങ്ങൾ, ഭണ്ഡാരങ്ങൾ, ആഘോഷങ്ങൾ, ട്രാഫിക് ജാമുകൾ,
അത് ഇത് എന്നിട്ട് അദ്ദേഹം അത് തറ വെച്ചു മതം താ കിടക്കുന്നു മതം അവിടെ കിടന്ന് പിടയുകയാണ് പിന്നീട് ഇദ്ദേഹം യുക്തിവാദികളെ പിടിച്ചു അതെ അദ്ദേഹത്തിൻ്റെ ഒരു ബാലൻസിങ് ആണ് യുക്തിവാദികളെ പിടിച്ചിട്ട് അവരെ കുറേ അതാണ് ഇതാണ് മാടയാണ് കൂടെയാണ് കുറേ തമാശകൾ കുറേ ഈ 1960 നിരോധിക്കപ്പെട്ട ചില തമാശകൾ ലൈക്ക് യുക്തിവാദം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അവസാനം ദൈവമേ എന്ന് വിളിക്കും തലയെ തേങ്ങ വീണ എന്തോ വിളിക്കും ഇങ്ങനെയൊക്കെയുള്ള കുറേ തമാശകൾ പിന്നെ ദൈവത്തിനാണ് ഞാനൊന്നും ചെയ്തിട്ടില്ലേ എന്ന് യുക്തിവാദി പ്രതിജ്ഞയെടുക്കുന്നു അദ്ദേഹത്തിനൊന്നും പറയാനില്ല അദ്ദേഹം ഒരു സമീകരണം നടത്തുകയാണ് ആദ്യം മതം മതത്തെ വിമർശിക്കുന്നതിലൂടെ താനൊരു പുരോഗമനവാദിയാണെന്നും ഒരു ഇൻ്റലക്ച്വൽ ജയന്റ് ആണെന്നും ബോധ്യപ്പെടുത്തുക രണ്ട് ഇതിനെ ഒന്നാക്കുന്നതിലൂടെ ഞാൻ വെറും ഈ യുക്തി കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളല്ല എനിക്ക് അതിനപ്പുറമുള്ള ഒരുപാട് പരിപാടികൾ എൻ്റെ കയ്യിലുണ്ട് ഞാനൊരു സംഭവമാണ് എന്ന് ഇതാണ് പൊതുവിലൊരു പോസ്റ്റ് മോഡേൺ ഇത് ആർക്കാണ് സഹായകരമാകുക എന്ന് നിങ്ങൾക്ക് ആലോചിക്കാം അതായത് ഒരു കൊച്ചുകുട്ടിയെ ഒരു മുട്ടാളൻ ബലാത്കാരം ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ സമീകരണത്തിനും മധ്യനിലയ്ക്കും മുതിരുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ക്രിമിനൽ തന്നെയാണ് യു ആർ സപ്പോർട്ടിങ് ദാറ്റ് മുട്ടാളൻ ഒരു സമൂഹത്തിലെ മതം ഏതാണ്ട് കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ചോദ്യം ചെയ്യപ്പെടാനാവാത്ത എല്ലാ തരത്തിലും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു ശക്തിയായി മാറിയിരിക്കുന്ന ഒരു സമൂഹത്തിൽ അതിനെതിരെ വളരെ നിസ്സാരമായ തോതിലെങ്കിലും വിമർശനങ്ങളും ഉന്നയിക്കാൻ ശ്രമിക്കുന്നവരെ സമീകരിച്ചില്ലാതാക്കുന്ന ഒരു സ്വഭാവം അതാണ് പലപ്പോഴും നമ്മുടെ പോസ്റ്റ് മോഡേണിസ്റ്റുകൾ അവിടെ നടത്തുന്നത് അവരെ ഒരുപാടുണ്ട് യഥാർത്ഥത്തിൽ സയൻസിൻ്റെ യഥാർത്ഥത്തിൽ ഈ സയൻസിൻ്റെ നിരാകരണത്തിൽ ഇത്തരം പ്രവണതകൾക്ക് കൂടുതൽ പ്രസക്തി ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിചാരം സയൻസിൻ്റെ ഒരു പ്രത്യേകത സയൻസ് നോർമലി എക്സ്പ്ലെയിൻസ് അതാണ് ഒരു കാര്യം അല്ലെ ഒരു വസ്തുത എന്താണെന്ന് പറയാനായി ശ്രമിക്കുകയാണ് സയൻസ് ചെയ്യുന്നത് അതൊരു വിശദീകരണത്തിനുള്ള ഒരു ശ്രമമാണ് ഇസ് ആൻ അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ പക്ഷേ അതേസമയം ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇങ്ങനെ ആവണം അങ്ങനെ ആവണം ഒരു കാര്യം ഇങ്ങനെ ആവണം അങ്ങനെ ആവണമെന്ന് സയൻസ് പറയുന്നില്ല സയൻസ് മോറലി ന്യൂട്രലാണ് ധാർമ്മികമായി വളരെ ഉദാസീനമാണ് ചിലർ പറയാറുണ്ട് സയൻസ് കൊണ്ട് ഒരുപാട് ദുരന്തങ്ങൾ വന്നു അത് ഇത് ഇതൊക്കെ ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നമാണ് പക്ഷേ എൻ്റെ പോയിൻ്റ് ഇതാണ് സയൻസ് ഈസ് ബേസിക്കലി മോറലി ന്യൂട്രൽ ഇറ്റ് ഡസൻ്റ് സേ വാട്ട് ഓട്ട് ടു ബി ഓർ വാട്ട് ഷുഡ് ബി ബട്ട് ഇറ്റ് സിംപ്ലി സേ വാട്ട് ഈസ് എന്താണ് അല്ലെങ്കിൽ വാട്ട് വാസ് ഇനി വേറൊരു കൂട്ടരുണ്ടാര് അവർക്ക് വാട്ട് ഈസ് വാട്ട് വാസ് എന്നുള്ളതൊരു പ്രശ്നമേ അല്ല എന്താണ് എന്നുള്ളൊരു പ്രശ്നമല്ല എന്തായിരുന്നു എന്നുള്ളതും പ്രശ്നമല്ല അവർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഉത്തരവുകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ദേ സീം ടു നോ ഓൾമോസ്റ്റ് എവറിത്തിങ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സയൻസിന് ഒരു കാര്യം കണ്ടെത്താനായിട്ട് സ്ട്രഗിൾ ചെയ്യണം പരീക്ഷണം നടത്തണം നിരീക്ഷണം നടത്തണം പിന്നെ തെറ്റാണെന്ന് തെളിയും വലിയ ബുദ്ധിമുട്ടാണ് കഷ്ടപ്പാടാണ് പക്ഷെ ചില ആൾക്കാർക്ക് ഒരിക്കലും തിരുത്താൻ ബാധ്യതയില്ലാത്ത ജ്ഞാനങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടുന്ന ആൾക്കാർ അവർക്കറിയാം എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് അവരെ കയ്യിൽ റെഡിമെയ്ഡ് ആൻസർ ഉണ്ട് ഈ പ്രപഞ്ചം എന്ത് സംഭവിക്കും അവസാനം അവർക്ക് ഉത്തരമുണ്ട് ആ ഉത്തരം എന്ന് പറഞ്ഞാൽ ഖണ്ഡിതമായ ഉത്തരമാണ് വളരെ കൃത്യമായ ഉത്തരമാണ് അതുപോലെ തന്നെ മനുഷ്യൻ എങ്ങനെ വന്നു സയൻസ് ഇപ്പോഴും കിടന്ന് കൈയും കല്ലിട്ടടിക്കുക അത് ഇത് പറയുന്നു ആ തിയറി പറയുന്നു ഈ തിയറി പറയുന്നു അതിന് ഫോസിലിനെ കണ്ടെത്തും ഇത് അവരെ കൃത്യമായ ഉത്തരമുണ്ട് മനുഷ്യൻ ഇനി എങ്ങോട്ട് പോകുന്നു അതും അറിയാം ഇനി മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ദീസ് പീപ്പിൾ ഹാവ് ആൻസർ ഇത്രയും വലിയ ഒരു ജ്ഞാനബോധമുള്ള ഒരു ജനത അല്ലെങ്കിൽ ഒരു തത്വശാസ്ത്രം അതാണ് യഥാർത്ഥത്തിൽ മതാത്മകമായ ചിന്ത അതല്ലെ റിലീജിയോസിറ്റി എന്ന് നമ്മൾ പറയുന്നത് ദേ ക്ലെയിം ടു നോ തിങ്സ് ദാറ്റ് സയൻസ് റിയലി സ്ട്രഗിൾ ടു മേക്ക് എ സെൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് സയൻസിന് അത് സാധിക്കുന്നില്ല ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് ജോ കോക്സ് എം ബി സയൻസിൻ്റെ നിരാകരണം ഇവിടെ ഒരു ഇൻ്റർനാഷണൽ സിനാരിയെ ചെറുതായിട്ടെന്ന് പറയും ബ്രിട്ടനിലെ ഒരു എം ബി ആയിരുന്നു നിങ്ങൾക്കറിയാം അവരെ 2015 May she has been killed in a shooting outside her regular advised surgery at a library after the scuffle with the gun yielding attackers she was shot and stabbed several times by other man at 77 he was also sustained minor injuries the Britain's prime minister ayirna cameroonum okke avare funeral ne povunana എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ചെറുപ്പക്കാരിയായിരുന്ന എം പിയാണ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അവർ
അവരുടെ കുടുംബമായിട്ട് രണ്ട് കുട്ടികളും ഭർത്താവുമായിട്ട് നടത്തുന്ന ഒരു യാത്ര, ഒരു യാട്ട് എന്ന് പറയും. ഇത് ശരിക്കും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. ബ്രിട്ടനിലെ മനുഷ്യൻ എൻ്റെ പ്രവർത്തനം മൂലം ബ്രിട്ടനിലെ മത്സ്യസമ്പത്തിന് വലിയ തോതിൽ ഇടിവുണ്ടാകുന്നു. അക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. മാൻമെയ്ഡ് കലാമിറ്റീസ് എന്നൊക്കെ നമ്മൾ പറയും എന്നുള്ളൊരു വാദമാണ് അവർ ഉന്നയിച്ചത്. പക്ഷെ അതിനെ എതിർക്കുന്നവർ അവരുടെ പാർട്ടി തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ കണക്ഷനിൽ, ആ ഒരു ഇൻ കണക്ഷൻ വിത്ത് ദാറ്റ്, നിങ്ങളിപ്പോൾ കാണുന്നത് ലണ്ടൻ മേയറായിട്ടുള്ള ബോറിസ് ജോൺസൺ ആണ്. ഇപ്പോൾ അദ്ദേഹം, എനിക്ക് തോന്നുന്നു അദ്ദേഹം ക്യാബിനറ്റിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം വളരെ പ്രധാനമാണ്. ഇവരുടെ മരണത്തോടനുബന്ധിച്ച്, ഈ മരണവുമായി ബന്ധപ്പെട്ടല്ല, ബോറിസ് ജോൺസൺ നടത്തിയൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഈ ബ്രിട്ടനെ പോലെയുള്ള രാജ്യങ്ങൾ ഈ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു വരണം. കാര്യം നമുക്ക് സ്വന്തമായിട്ടുള്ള, നമുക്കൊരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല നമ്മളുടെ സമൂഹത്തിന് വലിയ തോതിൽ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. എവിഡൻസ് ബേസ്ഡ് പോളിസീസ്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുക എന്ന സയൻസിൻ്റെ രീതി നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാണ് ബോറിസ് ജോൺസനെ പോലുള്ളവർ പറയുന്നത്. ഇത് തന്നെ യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ ഈ ആ ഒരു പോയിന്റാണ് ഞാൻ, എവിഡൻസ് ബേസ്ഡ് പോളിസി. നമ്മളൊന്നും ആലോചിക്കുക, നമ്മൾ എല്ലാ പോളിസിയും എടുക്കുന്നതിന് മുമ്പ് കൂടുതൽ കൂടുതൽ എവിഡൻസിനായിട്ടാണ് ശ്രമിക്കുക, കൂടുതൽ കൂടുതൽ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുക. പക്ഷേ ബ്രിട്ടനിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറയുന്നുണ്ട് ഇത് നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും. സയൻസിൻ്റെ ഏറ്റവും വലിയൊരു പ്രകടമായ മുദ്രാവാക്യമാണ് ദ ആർ ആസ്കിംഗ് ഫോർ എവിഡൻസ് ഫോർ എവറിത്തിങ്, ആസ്കിംഗ് ഫോർ എവിഡൻസ്. എവിഡൻസ് എന്ന് പറയുന്ന പലർക്കും ഒരു അരോചകമായ വാക്കാണ് എങ്കിൽ പോലും ആക്ച്വലി അൾട്ടിമേറ്റ്ലി ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം എവിഡൻസ് തന്നെയാണ്. എവിഡൻസ് ചോദിക്കാതെ നമ്മൾ ഒരു കാര്യം യഥാർത്ഥത്തിൽ അഡ്മിറ്റ് ചെയ്യാറില്ല. ഈവൻ കട്ട അന്ധവിശ്വാസിയാണെങ്കിലും അതിനെന്താ തെളിവെന്ന് അറിയാതെ ചോദിച്ചു പോകും. അതുപോലെ തന്നെ ജർമ്മനിയിലെ ചാൻസലർ ഏഞ്ചല മേക്കൽ, അവരൊരു ട്രെയിൻഡ് ക്വാണ്ടം കെമിസ്റ്റാണ്. അവരുടെ ഒരു പ്രസ്താവന വളരെ പ്രസിദ്ധമാണ്, ഞാൻ അടുത്ത നടത്തിയാണ്. ഷീ റീസെൻ്റ്ലി വാണ്ട് ദ വെസ്റ്റേൺ സൊസൈറ്റീസ് ആർ ഫേസ്ഡ് വിത്ത് പോസ്റ്റ് ഫാക്ട് വേൾഡ്. പോസ്റ്റ് ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാക്ട് എന്ന് പറഞ്ഞാൽ വസ്തുത, തെളിവ്. പോസ്റ്റ് ഫാക്ട് അതായത് വസ്തുതകളും തെളിവുകളും ഒക്കെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ നീക്കിയിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് അതിനപ്പുറത്തേക്കൊരു ഇത് വരുന്നുണ്ട്. അതായത് വസ്തുതകൾ എന്ന് പറയുന്നത് നോ മോർ ഇമ്പോർട്ടൻറ്റ്, തെളിവുകൾ അത്ര പ്രധാനമുള്ളതല്ല. നമ്മൾ പണ്ട് പറയുന്നതും ഈ വെളിപാടിൻ്റെയും അനുഭൂതികളുടെയും അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്ന ഗവൺമെൻറ്റുകളും അതനുസരിച്ച് ജീവിക്കുന്ന ജനതകളും ഒക്കെയാണ് പലരും സ്വപ്നം കാണുന്നത്. അതാണ് മക്കൽ പറഞ്ഞൊരു കാര്യം. ഇതാണ് സ വെസ്റ്റേൺ സൊസൈറ്റീസ് ആർ ഫേസ്ഡ് വിത്ത് എ പോസ്റ്റ് ഫാക്ട് വേൾഡ് ഇൻ വിച്ച് ഇമോഷൻസ് ആൻഡ് ഐഡിയോളജി ത്രെട്ടൺ ടു സപ്രസ് സയൻറ്റിഫിക് നോളജ് ആൻഡ് എവിഡൻസ്. ഇമോഷൻസും ഐഡിയോളജിയും സയൻറ്റിഫിക് നോളജിനെയും എവിഡൻസിനെയും ബ്ലോക്ക് ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഈ അടുത്തിടെ ജർമ്മൻ ചാൻസലർ നടത്തിയിരുന്നു. ഇവിടെ ബാൻ ഡൈഹൈഡ്രജൻ മോണോക്സൈഡ്, ഇത് ഒരു ഓൺലൈൻ ക്യാമ്പയിനാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് ഈസ് എ കളർലെസ്, ഓഡർലെസ്, ടേസ്റ്റ്ലെസ് ആൻഡ് സിക്കൻസ് ഓവർ 4 ബില്യൺ ആൻഡ് കിൽസ് ഓവർ 2 മില്യൺ പീപ്പിൾ എവറി ഇയർ. അതായത് 4 ബില്യൺ ആൾക്കാരെ, അധികം ആൾക്കാരെ അസുഖം ഉണ്ടാക്കുന്നതും 2 മില്യൺ ആൾക്കാരെ, അതായത് 2 ദശലക്ഷം ആൾക്കാരെ എല്ലാ വർഷം കൊല്ലുകയും ചെയ്യുന്ന നിറരഹിതമായ, മണമില്ലാത്ത, രുചിയില്ലാത്ത ഒരു രാസവസ്തുവാണ് ഡൈഹൈഡ്രജൻ മോണോക്സൈഡ്. എന്നിട്ട് അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ബട്ട് ദ ഡേഞ്ചർ ഓഫ് ദ ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് ഡു നോട്ട് എൻഹിയർ പ്രൊലോങ്ഡ് എക്സ്പോഷർ ടു ഇറ്റ് സോളിഡ് ഫോം കോസസ് സിവിയർ ടിഷ്യൂ ഡാമേജസ്. സിംറ്റംസ് ഓഫ് DHMO ഇഞ്ചക്ഷൻ ക്യാൻ ഇൻക്ലൂഡ് എക്സസീവ് സ്വെറ്റിംഗ് ആൻഡ് യൂറിനേഷൻ ആൻഡ് പോസിബിളി ബ്ലോട്ടഡ് ഫീലിംഗ്, നോസി, വോമിറ്റിംഗ്, ബോഡി ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, സോ മെനി തിങ്സ്. ഇതെല്ലാം ഈ ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് എന്ന് പറയുന്ന രാസവസ്തു മൂലമുണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇത് ഇൻ്റർനെറ്റിൽ ഈ കൊടുത്തപ്പോൾ ആളുകളെല്ലാം പറഞ്ഞു ബാൻ ദിസ് സബ്സ്റ്റൻസ്. ആദ്യത്തെ റെസ്പോൺസാണ് ഒരു സമൂഹത്തിൽ പൊതുവായ റെസ്പോൺസ്, ഇത്രയും മോശമായിട്ടുള്ള സാധനം ഇത് നമുക്ക് നിരോധിക്കാം, നമുക്ക് ഇതിൻ്റെ പാരലുകളെല്ലാം കാണാം. എന്താണ് ഈ സാധനം? ഇത് എന്ന് പറയുന്നത് ജലമാണ്. ജലത്തിന് ശരിക്കും നമ്മൾ കെമിക്കലായിട്ട് പറയേണ്ട വാക്ക് ഇതാണ് സാധനം. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താണ് ഇത്? എന്താ, ദ ഡേഞ്ചർ ഈസ് നോട്ട് ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് ഈസ് ടു നോട്ട് എൻഡ് ദ പ്രൊലോങ്ഡ് എക്സ്പോഷർ ഓഫ് ഇറ്റ് സോളിഡ് ഫോം ചായ്സ്.
causes severe tissue damages. ஐசக்கே குறை நேரத்தில் கை வச்சுட்டு டிஷ்யூ டேமேஜ் ஆகும். தென் சிம்டம்ஸ் ஆஃப் இன்ஜெக்ஷன் கேன் இன்க்ளூட் எக்ஸசிவ் ஸ்வெட்டிங் அண்ட் யூரினேஷன். கூடுதல் இது குடிச்சு கழிஞ்சால் போய் மூத்தப்புறையில் இறங்க இது உண்டாவில்ல. இது வலிய பிரச்சனமான ஈ சாதனம் என்று பயோ ஆள் உடனே பயன் பான் டைஹைட்ரஜன் மோனோக்சைடு. இது சாஸ்திரம் ஓடி அகர்ந்த சாஸ்திரீய போதம் ஓடி அகர்ந்த ஒரு சமூகத்தில் உண்டாகும் பானிக் ரியாக்ஷன். ഞാൻ അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതാണ് ഈ ശാസ്ത്രത്തിന്റെ നിരാകരണം. ഒരു സമൂഹം അതിന്റെ മസ്തിഷ്കത്തിൽ നിന്ന് ശാസ്ത്രബോധം നിരാകരിക്കുന്നതോടുകൂടി എത്തുന്ന ഒരു ഭ്രമാത്മകമായ തലത്തിലാണ് കേരള സമൂഹം കുറഞ്ഞ വർഷം ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സാധനമാണ്. അതിന് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മള് അടുത്തറ ഞാന് ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എഴുതിയൊരു പോസ്റ്റാണ്. ചുമ്മാ കുറേ കാര്യം കണ്ടപ്പോൾ സഹിക്കാൻ തോന്നില്ല എനിക്ക്. അപ്പോൾ ആ പോസ്റ്റ് ഒരുമാതിരി വലിയ തോതിൽ അത് സ്വീകരിക്കപ്പെട്ടു. അതിൻ്റെ ഒരു 4000 ലൈക്സും 1400 ഷെയറും ഒക്കെ വന്നു. പക്ഷേ നല്ല തോതിൽ പൂരത്തെറിയും അതിൻ്റെ കൂടെ ഉണ്ട്. വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല തോതിൽ. അങ്ങനെ അത്രയും പേർക്ക് അത് എതിർപ്പുണ്ടെന്നുള്ളതാണ് അത്രയും ലൈക്സ് വന്നത്. പക്ഷെ എന്നാലും ഈ ആളുകളെ ടാഗ് ചെയ്താണ് വരുത്തുന്നത്. ഇങ്ങനെയൊക്കെ പോസ്റ്റ് വന്നിട്ട് വാടാ ഗോപാല ശങ്കര രാമു എന്നൊക്കെ പറഞ്ഞ് മൊത്തം കൊണ്ടുവന്ന് അവസാനം ടാഗ് ചെയ്യാണ്. എന്നിട്ട് ടാഗ് ചെയ്ത് വിളിക്കുന്ന അണ്ണന്മാരെല്ലാം വന്ന് അവരുടേതായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ട് തിരിച്ചു. അപ്പം ഇതിനകത്ത് വൺ ഓഫ് ദ കമൻസ് വന്ന ഇതായിരുന്നു. ഒരാൾ ചോദിക്കുകയാണ്, അത് അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരാണ് ചോദിച്ചതെന്നുള്ളതാണ് രസം. അതായത് ഒരു കമൻറ്റ്, ഒരു നീണ്ട കമൻറ്റാണ്. ആ കമൻറ്റ് ഇൻഫാക്ട് ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിൽ പറയുന്ന ഇതാണ്, ആറ്റുകാൽ ദേവിയുടെ മുന്നിൽ ശാസ്ത്രം മുട്ടുകുത്തി എന്നാണ്. ശാസ്ത്രത്തിന് മുട്ടാകെ പോയിരിക്കുകയാണ്. നീ ഓപ്പറേഷൻ എല്ലാവരുടെയും മുന്നിൽ മുട്ടുകുത്തി മുട്ടുകുത്തി ഇപ്പോൾ ഒരുമാതിരി അടിമക്കണ്ണു പോലെ ആയിട്ടുണ്ട്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് ഇത്, ഇത്രേ ഉള്ളൂ. ഈ ആറ്റുകാൽ ദേവി തിരുവനന്തപുരം ആണെന്നൊക്കറിയാം. യൂണിവേഴ്സിറ്റി ഓഫ് മിച്ചിഗൺ, IIT ബാംഗ്ലൂർ, ഇന്ത്യ ഗവൺമെൻറ്, അങ്ങനെ വലിയ വലിയ ഏജൻസികളെല്ലാം കൂടെ ചേർന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ പൊള്യൂഷൻ റേറ്റ് പഠിക്കണം എന്ന് തീരുമാനിച്ചു. ഒരു റിസർച്ച് പ്രോജക്റ്റ് ഉണ്ടാക്കുന്നു. അതിനായിട്ട് ഒരു പൊള്യൂഷൻ മീറ്റർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, എല്ലാ നഗരത്തിലും കൊണ്ടുവന്ന് ഘടിപ്പിക്കുക, റീഡ് ചെയ്യാനായിട്ടുള്ളത്. അത് സീമെൻസ് എന്ന് പറയുന്ന ബഹിരാഷ്ട്ര കുത്തക കമ്പനിയാണ് ഉണ്ടാക്കുന്നത്. അവരെല്ലാ നഗരങ്ങളിലും കൊണ്ടുപോയി വെച്ചു, തിരുവനന്തപുരത്തും കൊണ്ടുവച്ചു. അങ്ങനെ അവിടെ നിന്ന് റീഡിങ്ങുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരിങ്ങനെ രേഖപ്പെടുത്തി പ്രോജക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വന്നപ്പോൾ തിരുവനന്തപുരത്തുള്ള മെഷീൻ്റെ റീഡിംഗ് ഒരുപാട് താഴാൻ തുടങ്ങി. പിന്നെ ഇതുകൊണ്ട് പൂജ്യത്തിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ മെഷീഗണിൽ നിന്നൊക്കെ ആളുകൾ വിളിച്ച് എന്തുവന്നത്, അവിടെ നിന്ന് റീഡിംഗ് ഒന്നും കിട്ടുന്നില്ല, അത് റിപ്പയർ ചെയ്യണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ജർമ്മൻ ആണല്ലോ, ജർമ്മൻ എഞ്ചിനീയേഴ്സ് വെറുതെ നമ്മളെ റഷ്യൻ എഞ്ചിനീയേഴ്സിനെ പോലും എടുക്കില്ല, ജർമ്മൻ എഞ്ചിനീയേഴ്സ് വന്ന് തിരുവനന്തപുരത്ത് ഈ സാധനം ശരിയാക്കുന്നു. ശരിയാക്കി നോക്കിയപ്പോൾ മെഷീന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ റീഡിങ് ഇതാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു, ബാംഗ്ലൂർ വന്നു നോക്കണേ കഥ വന്നു. ബാംഗ്ലൂരിലെ മെഷീൻ എടുത്തുകൊണ്ട് വന്ന് തിരുവനന്തപുരത്ത് വെച്ചു. അന്നേരം കാണാൻ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ബാംഗ്ലൂരിലെ മെഷീനും ഒരു റീഡിങ്ങും കാണിക്കുന്നില്ല. ഈ തിരുവനന്തപുരത്തെ മോശമെന്ന് പറഞ്ഞ മെഷീൻ എടുത്തുകൊണ്ട് വന്ന് ബാംഗ്ലൂർ കൊണ്ടുവച്ചപ്പോൾ അത് പൊല്യൂഷൻ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക, ഭയങ്കര റീഡിങ്. ഈ ജർമ്മൻ എഞ്ചിനീയേഴ്സ് ആകെ അങ്ങ് അപ്സെറ്റായി. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ, അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, അതെ ഇവിടെ ഞങ്ങളൊരു ചെറിയ പ്രത്യേക സെറ്റപ്പൊക്കെ ഉണ്ട്, ഞങ്ങളൊരു ഒരു പുകയ്ക്കൽ, പട്ടണം പുകയ്ക്കൽ എന്ന് പറയുന്ന സംഭവമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ആണോ എന്നെനിക്ക് സംശയമുണ്ടെന്ന് പറയും. അയാൾ പറഞ്ഞു അതുകൊണ്ടാണോ. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ആറ്റുകാലിൻ്റെ ഒരു ഒരു ഇതുണ്ട്, ഒരു ട്രസ്റ്റുണ്ട്, അവിടുത്തെ ഒരു എൽഡറായിട്ടുള്ള ഒരു നമ്പൂതിരി ഉണ്ട്, പുള്ളിയെ പോയി ഒന്ന് കണ്ടുകളയാൻ. പുള്ളിയെ പോയി കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു, അതെ സംഗതി ശരിയാണ്, നിങ്ങളുടെ മെഷീന് കുഴപ്പമൊന്നുമില്ല, നല്ല ഒന്നാം തരം മെഷീനാണ്, ഞാൻ ഇന്നലെ ഉപയോഗിച്ചാണ്, പക്ഷേ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെയാണ് സെറ്റപ്പ്, ഈ സമയത്ത് ഒരു റീഡിങ്ങും കാണിക്കത്തില്ല എന്ന് പറഞ്ഞു. അതൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെൻ്റാണ് എന്ന് പറഞ്ഞു. എന്നാൽ അയാൾ പറഞ്ഞു, ഇത് എന്ത്, ഇത് നിങ്ങൾ ഇന്ത്യക്കാരുടെ ബ്ലഡി സൂപ്പർസ്റ്റിഷൻസ്, ഐ വോണ്ട് ബിലീവ് ഇറ്റ് എന്നൊക്കെ അയാൾ ജർമ്മനി പറഞ്ഞ ആകെ ഇതായി. വേണേ വിശ്വസിച്ചാൽ മതി, വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞു. അയാൾ അന്ന് രാത്രി പോയി ഹോട്ടൽ ചൈത്രത്തിലാണ് മുറിയെടുത്തത് എന്ന് പറയപ്പെടുന്നു. അയാൾ അവിടെ കിടന്നു രാത്രി, രാത്രിയുടെ എത്രാമത്തെയോ യാമത്തിൽ പെട്ടെന്ന് അയാൾ ഞെട്ടി ഉണർന്നു, വിയർത്ത് കുളിച്ചു. അപ്പോൾ കാണാം അമ്മ ഫുൾ കോസ്റ്റ്യൂമിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അമ്മ പറഞ്ഞു, മോനെ നീ പേടിക്കണ്ട, നീ ദൂരെ നിന്ന് വരികയാണ്, നിൻ്റെ മെഷീൻ ഒരു കുഴപ്പമില്ല. വീണ്ടും അമ്മ ഇത് തന്നെയാണ് പറയുന്നത്, ഈ പൊള്യൂഷൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, നീ പേടിക്കണ്ട, എല്ലാം ശരിയാണ്, സംഭവിച്ചെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞു. ഇയാൾ ഉടനെ ആകെ അപ്സെറ്റായി അമ്മയുടെ മുന്നിൽ കെഞ്ചുകയാണ്, മാപ്പ് ചോദിച്ചുകൊണ്ട്.
അന്ന് രാത്രി തന്നെ ഉടുത്തിരിക്കുന്ന സാധനമായിട്ട് ഇയാൾ ഓടും വീണ്ടും ഈ നമ്പൂതിരിയെ കാണാനായിട്ട്. നമ്പൂരിയോട് പറഞ്ഞു, നമ്പൂരി രാവിലെ നോക്കിയപ്പോൾ ഒരാൾ ഓടി വരുന്നത്. നമ്പൂരി മൈൻഡ് ചെയ്യില്ല, കാരണം സ്ഥിരം ഇങ്ങനെ ഓരോരുത്തർ ഓടി വരാറുണ്ട്. കാരണം ഇങ്ങനെ ഇതൊക്കെ വെല്ലുവിളിച്ചും സംശയിച്ചും ഒക്കെ നടക്കും കുറേ നേരം. അവസാനം എന്നും പറഞ്ഞിട്ട് അല്ലേ പറഞ്ഞോണം, യുക്തിവാദികളെല്ലാം ഇരുമുടി കിട്ടുമായിട്ട് അവസാനം ശബരിമലയിൽ പോകും എന്നൊക്കെ പറയുന്നോണം. ഇങ്ങനെ ആദ്യമൊക്കെ സംശയമൊക്കെ ഉന്നയിക്കും, പിന്നെ അവസാനം വന്നെല്ലാം വന്ന്. അതുകൊണ്ട് അയാൾക്ക് വലിയ അത്ഭുതം തോന്നിയില്ല, അയാൾ സമ്മതിച്ചു. അയാൾ പറഞ്ഞു, അതായത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് സംഭവിക്കുന്നതാണ്. ഈ സമയത്ത് ഈ പൊങ്കാല ഉണ്ടാകുന്ന ആ പീരീഡിൽ അമ്മ ഈ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ കാർബണിൽ തുടങ്ങുന്ന എല്ലാ സാധനങ്ങളും വലിച്ചെടുത്തിട്ട് അതിനെല്ലാം പ്യുവർ ഓക്സിജൻ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്ന ഒരു വിനോദം അമ്മയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ റീഡിങ് പൂജ്യമാണ്, അല്ലാതെ മെഷീൻ്റെ കുഴപ്പമില്ലെന്ന് ജർമ്മൻ എഞ്ചിനീയർ പറഞ്ഞു. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾ ചിരിച്ച് തള്ളുന്നുവല്ലോ. അങ്ങനെയാണെങ്കിൽ ആ പോസ്റ്റ് കമൻ്റായിട്ട് വരികയാണ്, വലിയ പോസ്റ്റാണ്. ഇതാണ് സംഭവിച്ച വിശ്വാസം വരുന്നില്ല അല്ലേ, എങ്കിൽ കേട്ടോളൂ. എല്ലാ വർഷവും ആറ്റുകാൽ ഭഗവതിയുടെ താലപ്പൊലി കമ്മിറ്റിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന സീമെൻസ് എന്ന ബഹിരാഷ്ട്ര ഫീമൻ്റെ ഹോങ്കോങ് യൂണിറ്റ് ആണ്. കഴിഞ്ഞ വർഷം 1 കോടി രൂപയാണ് സംഭാവന കൊടുത്തത്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, 1 കോടി രൂപയാണ് കൊടുത്തത്. സംശയമുണ്ടെങ്കിൽ താലപ്പൊലി കമ്മിറ്റിയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് രവീന്ദ്ര മേനോൻ അല്ലെങ്കിൽ ഖജാൻജി ഡോക്ടർ മോഹനൻ നമ്പൂരി എന്നിവരാരോടെങ്കിലും ചോദിച്ചാൽ മതി. ഈ 1 കോടി രൂപയൊന്നും വെറുതെ ഹോങ്കോങ്ങിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അതിന് രേഖകളുണ്ട്, തെളിവുകളുണ്ട്, വെറുതെ പറയുന്ന കാര്യമല്ല. മാത്രമല്ല സീമെൻസ് കഴിഞ്ഞ വർഷം പുതുതായിട്ട് ഒരു കാർബൺ മോണോക്സൈഡ് ഡിറ്റക്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് അവർ ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് തന്നെ സീമെൻസ് അട്ടുക്കാൽ CO487 series എന്നാണ്. ഇതാണ് പോസ്റ്റ്. ഈ പോസ്റ്റ് കമൻ്റായിട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, രവിചന്ദ്രൻ സാറേ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? എൻ്റെ ഇൻബോക്സിൽ ഒരു 50 മെസ്സേജ് എങ്കിലും കിട്ടി. അതിൽ പലരും നല്ല ഒന്നാന്തരം ഈ 916 എത്തീസ്റ്റുകളാണ്. ഇത് എന്താണ് ഇങ്ങനെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇട്ടത് യഥാർത്ഥത്തിൽ ഒരു എത്തീസ്റ്റ് തന്നെയാണ് എഴുതിയത്. അയാളാണ് കാണുന്നത്, പാർത്ഥസാരഥി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്തു കൂടിയാണ്. അമേരിക്കയിലെ MBA കഴിഞ്ഞ് മാനേജറായിട്ട് ജോലി ചെയ്യുന്ന കക്ഷിയാണ്. സംഗതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഇത് സർക്കാസമാണ് ഇട്ടത്, കളിയാക്കിക്കൊണ്ട്. അതായത് കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും പിടിച്ചെടുത്തുകൊണ്ട് ആ സ്ഥാനത്തേക്ക് ഓക്സിജൻ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്ന ഒരു ദേവിയുടെ കഥ ഒരു സമൂഹത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണം കൂടിയായിരിക്കാം. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭക്തി കൂടി നിൽക്കുന്ന ഈ സൈറ്റുകളിലും ഗ്രൂപ്പുകളിലൊക്കെ ഇത് ഓട്ടം തുടങ്ങി. ഓട്ടം എന്ന് പറഞ്ഞാൽ 10,000, 10,000 അങ്ങ് ഷെയർ ചെയ്യുകയാണ്. അവസാനം നിങ്ങളിങ്ങനെ കാണാൻ കഴിയാറുണ്ട്, ഇതിനകത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറയേണ്ടി വന്നു, അളിയൻ ദേവി ഇത് ഇനി ഈ വീട്ടിൽ അലുവ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞതുപോലെ മേലിൽ ഇങ്ങനെയുള്ള കാർബൺ മോണോക്സൈഡ് ഏതാ ഡയോക്സൈഡ് ഏതാന്ന് അറിയാൻ വയ്യാത്ത, അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തെ ന്യായീകരിക്കുന്നു, സാധൂകരിക്കുന്നു എന്ന് തോന്നുന്ന എന്തും അവനെടുത്ത്. അപ്പോൾ ആ ഈ സർക്കാസം ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെളിയിക്കാനൊന്നും പറ്റില്ല. അതാണ് ഇനി സയൻസിൻ്റെ ഒരു സയൻസിൻ്റെ നിരാകരണം പറയുമ്പോൾ, ടേക്കിംഗ് സയൻസിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ, നമുക്ക് എന്താണ് സയൻസിനോട് വലിയ താല്പര്യം ഇല്ലാത്തതെന്ന് വെച്ചാൽ, ഈ സയൻസ് എല്ലാ കാര്യത്തിലും ഇറ്റ് പേസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പല ഒരാൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുകയും അനുസരിക്കുകയും നമ്മൾ ചെയ്യുന്നതെല്ലാം ചെയ്യുകയും ചെയ്യാതിരിക്കട്ടെ, നല്ല ഒരാളാണെങ്കിൽ അയാൾക്ക് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ കണ്ണിൻ്റെ കാര്യം തന്നെ പറയണ്ടേ, കണ്ണ് എപ്പോഴും ഉള്ളത് കൊണ്ട് അതിൻ്റെ വില അറിയുന്നില്ല എന്ന് പറഞ്ഞു. സയൻസിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മളെ കോൺസ്റ്റൻ്റ്ലി സ്റ്റാൻഡ് ബൈ എസ് ആൻഡ് സപ്പോർട്ടേഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനോട് വലിയ റിഗാർഡൊന്നുമില്ല, മനസ്സിലായല്ലേ. അതിനകത്തൊരു സന്നിഗ്ധാവസ്ഥയിലും ഇപ്പോൾ പ്ലെയിനകത്തൊക്കെ കയറുകയാണല്ലോ, പ്ലെയിനകത്ത് നിങ്ങൾ കയറി കറക്റ്റായിട്ട് ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് കയറി ഇവിടെ വന്നിറങ്ങി, എനിക്ക് വലിയ അത്ഭുതം തോന്നില്ല, അത് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. ഇങ്ങനെ ആയിരിക്കില്ല ഒരു വഴിപാടോ അല്ലെങ്കിൽ ഒരു മന്ത്രവാദമോ നടത്തിയിട്ട് എന്തെങ്കിലും ഒരു ഫലം ഉണ്ടായതായി തോന്നിയാൽ പോലും നിങ്ങൾക്കുണ്ടാകുന്ന വികാരം ഇതായിരിക്കില്ല. പെർഫെക്റ്റ്ലി റിസൾട്ട് കൃത്യമായി കൊടുക്കുന്ന ഒരു സിസ്റ്റത്തോടുണ്ടാകുന്ന ഒരു അവജ്ഞ എന്ന് പറയാം. അതാണ് ഒരു പക്ഷേ സയൻസിനെ, അതാണ് യു ടേക്കിംഗ് സയൻസ് ഫോർ ഗ്രാൻറ്റഡ് ബിക്കോസ് ഇറ്റ് ഡസ് ഡെലിവർ. രണ്ടാമത് ലൈക്ക് എ സ്റ്റഡി പാർട്ട്ണർ ഹു ലവ് ആൻഡ് കെയർ വിത്തൗട്ട് ഫെയിൽ. അല്ലേ, നിങ്ങളെ സ്ഥിരമായി സ്നേഹിക്കുന്നവരെ നിങ്ങൾ നോവിക്കാറുണ്ട്, നിങ്ങൾ അതേസമയം നിങ്ങൾക്ക് വളരെ നിങ്ങളെ വളരെ ഈസി ആയിട്ട് നിർത്തുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ പ്രണയത്തിൻ്റെയും വിവാഹത്തിൻ്റെയും ഒരു വ്യത്യാസമായിട്ട് പറയുന്നത് അങ്ങനെയാണല്ലോ. പ്രണയത്തിൽ നമ്മളൊന്നും വിട്ടു പറയാൻ പാടില്ല, എപ്പോഴും ഇങ്ങനെ നിർത്തിയേക്കണം. വിട്ടു പറഞ്ഞു കഴിഞ്ഞാൽ
പോയി ഡിമാൻഡ് പോയി എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ്, സയൻസ് ഫെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അതാണ് രസം. സയൻസിനോട് ഒരു ഒരു റിഗാർഡുമില്ല, വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ സയൻസ് ഫെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതായത് നിങ്ങളൊരു ആശുപത്രിയിലേക്ക് രോഗികളെ കൊണ്ടുപോവുകയാണ്, ആ അവിടെ ചികിത്സയ്ക്ക് ശേഷം പരാജയപ്പെടുകയാണ്. എന്താണ് സ്വാഭാവികമായിട്ട് ചെയ്യുക? ഇംഗ്ലീഷ് മെഡിസിൻ ആണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായും ചെയ്യുക എന്ന് പറയുന്നത് ആ ഡോക്ടറുടെ ഉടുപ്പും മരിച്ചു കയറി ആശുപത്രി തല്ലിപ്പൊളിക്കുക എന്നുള്ളത്. ബിക്കോസ് യു കനോട്ട് അക്സെപ്റ്റ് സയൻസ് ഫെയിൽ. പക്ഷേ ഒരു ഏതെങ്കിലും ഒരു ഹോമിയോ ഡോക്ടറുടെയോ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടറുടെയോ ഹോസ്പിറ്റലിലേക്ക് ഒരു രോഗിയെ കൊണ്ടുപോയിട്ട് ആ രോഗം ഭേദമാകാതിരിക്കുകയോ മൂർച്ഛിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്നെങ്കിലും അവരെ ആക്രമിക്കുന്നതായിട്ടോ അവരെ ആശുപത്രി തല്ലിപ്പൊളിക്കുന്നതായിട്ടോ കേട്ടിട്ടുണ്ടോ? അവർക്ക് എല്ലാ കുറ്റാരോപണങ്ങളും നടത്താനും ആരോപണങ്ങൾ നടത്താനുമായിട്ടുള്ള അവസരമുണ്ട്. അവർക്ക് ചികിത്സിക്കാൻ പോലുള്ള അവസരമുണ്ട്. ചികിത്സിച്ച് ഭേദമായാൽ അവർക്ക് ഇനി മറ്റേ ആശുപത്രിയാണെങ്കിൽ അതേ രസമാണ്, രോഗമായിട്ട് ചെല്ലുന്നു, വിജയിക്കുന്നു, എന്ത് സംഭവിക്കും? അതെന്ന് പറയും ദൈവത്തിൻ്റെ കൃപ. ഇൻഷാ ഡിങ്കൻ, ഡിങ്കനാണ് വാഴ്ത്തപ്പെടേണ്ടതെന്ന് പറയും. പക്ഷെ തോറ്റു കഴിഞ്ഞാലോ, ചികിത്സ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഡോക്ടറുടെ രജിസ്ട്രേഷൻ ഫോറം വരെ വലിച്ചു കയറും. നീ ഇനി പണിയണ്ട, നീ ഈ തൊപ്പി അങ്ങ് മാറ്റി വെക്കുകയാണ്. അതാണ് സയൻസ് വിജയിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമാണ്. സയൻസ് പരാജയപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, പക്ഷെ സയൻസിനോടുള്ള മമത എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതാണ് സയൻസിൻ്റെ നിരാകരണം എന്നുകൊണ്ട് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി നമ്മുടെ സമൂഹം പൊതുവിൽ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിലീവിങ് ബിഹേവിയർ. ഡെനറ്റ് ഒക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, ബിലീവിങ് ഇൻ ബിലീവിങ് എന്ന് പറയും. വിശ്വസിക്കുന്നതിൽ വിശ്വസിക്കുക. എല്ലാവരും ചെയ്യുന്നു, പിന്തുണയുണ്ട്, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്നുള്ളൊരു സാധനം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെടുന്ന പറഞ്ഞാൽ എവിഡൻസ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഒരു വലിയ അലർജിയായിട്ട് മാറുന്നു. ഞാൻ ഈ അടുത്തടു പറഞ്ഞൊരു പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, എന്നാലൊന്ന് റിപ്പീറ്റ് ചെയ്യാണ്. ഞാൻ പണ്ടൻ്റെ ഒരു അധ്യാപകനുമായിട്ടൊരു ഒരു 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 വലിയൊരു തർക്കം, ഇൻ്റലക്ച്വലായിട്ടുള്ള തർക്കം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഈ യുക്തിക്കപ്പുറമൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, എവിഡൻസ് എന്നല്ല, നീ എന്ത് തെളിവ് 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 എല്ലാം തെളിവ് കിട്ടിയിട്ടാണോ, നീ നിൻ്റെ അച്ഛൻ ആരാണെന്ന് നിനക്ക് തെളിവുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പുള്ളി ചോദിക്കുന്നത്. പുള്ളി അധ്യാപനൊക്കെയാണ്, എൻ്റെ അധ്യാപനൊക്കെയാണ്, പക്ഷേ ഇതാണ് പുള്ളിയുടെ ഒരു. ഞാനിതൊക്കെ കേട്ടോണ്ടിരുന്നു. അവസാനം ഞാൻ ചെറിയൊരു ട്രിക്ക് പുള്ളി പോരാ, അപ്പോൾ സാറേ എന്നാലും പോകാം, ഞാൻ എനിക്ക് പോകേണ്ടതുണ്ട് സാറേ, കൂടെ ഇനി വരാൻ പറ, നിങ്ങൾ ചോദിച്ചു ഏത് കൂടെ, നീ കൂടെ കൊണ്ടുവന്നോ. ഞാൻ പറഞ്ഞല്ല, ഞാൻ കൊണ്ടുവന്ന കൂടെ സാറിനെ ഏൽപ്പിച്ചല്ലോ. എപ്പോഴാണ് സാറ്? മറന്നു പോയായിരിക്കും, സാറിൻ്റെ കയ്യിൽ ഉണ്ടാവും. എടേ രവി, നീ കൂടെ ഒന്നും കൊണ്ടുവന്നില്ല. കുറേ പറഞ്ഞു, ഞാൻ പറഞ്ഞു സാറേ എനിക്ക് പോകണം, ഒന്നത് മഴ പെയ്യുന്നു, ഇവിടെ മഴ ഇല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ദൂരം പോകണം, ആ കൂടെ കയറാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു, നിനക്ക് എന്താ, നിനക്ക് എന്താ കുഴപ്പം, നീ കൂടെ ഒന്നും കൊണ്ടുവന്നില്ല. ഞാൻ തർക്കിച്ച് അവസാനം വിളിച്ച്, നീ കൂടെ കൊണ്ടുവന്നുള്ള എന്താ തെളിവ്? ഞാൻ പറഞ്ഞു, മതി സാറ്, കഴിഞ്ഞ ഒന്നര മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരുന്നതിന് സാറിനെ കൊണ്ട് ഇങ്ങനെ ഒന്ന് പറയിപ്പിക്കണം എന്ന് അത്രേ ഉള്ളൂ. അത് ഞാൻ കൂടെ ഒന്നും കൊണ്ടുവന്നില്ല. അതുപോലെ തന്നെ ഈ ഞാനേ കണ്ടോളൂ, ഞാൻ മാത്രമേ കണ്ടോളൂ എന്ന് പറയുന്ന ഈ രീതി എന്ന് പറയുന്നത് സയൻസിന് അംഗീകരിക്കാൻ പറ്റുന്ന സാധനമല്ല. അനക്ഡോട്ടൽ എവിഡൻസ്, ഒരാൾക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് സയൻസ് അതിന് വില കൊടുക്കില്ല. അതൊരു അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ അതൊരു റോ ഡേറ്റ മാത്രമാണ്, അത് പ്രോസസ്സ് ചെയ്യേണ്ട ഒരു ഡേറ്റ മാത്രമാണ്, അത് തള്ളേണ്ട കാര്യമില്ല. ഒരാൾക്ക് പറയുന്നത് എനിക്ക് ഇന്നലെ, ഞാൻ ഇന്നലെ ഹനുമാനെ സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ അത് നമ്മൾ തള്ളേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ടേക്ക് ഇറ്റ് ആസ് എ റോ ഡേറ്റ ആൻഡ് എക്സ്പെരിമെൻറ്റ് ആൻഡ് ദെൻ യു മേക്ക് പ്രോസസ്സിങ് ദെൻ യു റീച്ച് കൺക്ലൂഷൻസ് ദെൻ വെരിഫൈ ഇറ്റ് ദെൻ റാറ്റിഫൈ ഇറ്റ് ദെൻ ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റ്. ഒരുപാട് സാധനങ്ങളുണ്ട്. സയൻസ് ഒന്നും അങ്ങനെ അംഗീകരിക്കില്ല കേട്ടോ. ഈ അംഗീകരിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. കാരണം അത് നമ്മളുടെ സത്യത്തിലേക്ക് അടുക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സയൻസിൻ്റെ മറ്റൊരു പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് യൂണിവേഴ്സാലിറ്റി. സയൻസിൽ ഒരു കാര്യം പറയുന്നത് ഈ കരുണ ഈ ട്രസ്റ്റിൽ മാത്രം നടന്നാൽ പോരാ, എല്ലാ ട്രസ്റ്റിലും നടക്കണം, കരുണയില്ലാത്ത ട്രസ്റ്റിലും നടക്കണം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടന്നാൽ പോരാ, എല്ലാ ദിവസവും നടക്കണം, എല്ലാ സമയത്തും നടക്കണം, എല്ലായിടത്തും നടക്കണം, ആവർത്തിച്ച് നടക്കണം. അല്ലാതെ ഈ എനിക്ക് അന്നേരം അങ്ങനെ തോന്നി എന്ന് പറഞ്ഞാൽ അത് സയൻസ് അല്ല. സയൻസ് അങ്ങനെ എടുക്കുകയില്ല. അങ്ങനെ തോന്നി എന്ന് പറയാൻ ആർക്കും സാധിക്കും? ഞാൻ എൻ്റെ അച്ഛനെ സ്വപ്നം കണ്ടു, അച്ഛനെയുമായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. ഞാൻ കാണാറുണ്ട് സ്ഥിരം. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 2 കൊല്ലമേയുള്ളൂ. ഞാൻ വീട്ടിൽ അച്ഛൻ മരിച്ചതിന് ശേഷം ഒറ്റയ്ക്കാണ് വീട്ടിൽ. അച്ഛൻ രാത്രിയിലൊക്കെ ഇടയ്ക്ക് വരും, ഞങ്ങൾ സംസാരിക്കും. അല്ലേ, അത് അച്ഛനിവിടെ ഉണ്ടല്ലോ, അച്ഛൻ്റെ ശബ്ദമുണ്ട്, അച്ഛൻ്റെ രൂപമുണ്ട്, എൻ്റെ മസ്തിഷ്ക മേഖലകളിൽ അത് സംബന്ധിച്ച് വളരെ സമൃദ്ധമായ ഡേറ്റയുണ്ട്.
അത് എൻ്റെ മസ്തിഷ്കം അത് റീപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ അച്ഛനെ കാണുകയും അച്ഛനുമായി സംസാരിക്കുകയും ചെയ്യും. പക്ഷേ വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത 100 തലമുറകളെ അന്ധവിശ്വാസികളാക്കാൻ ഇത് മതി. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇനി എന്തുകൊണ്ടാണ് സയൻസ് സർവൈവ് ചെയ്യുന്ന ഒരു സാധനം? സയൻസ് ആർക്കും വേണ്ട, സയൻസ് സയൻസ് ശാസ്ത്രമാണോ? ശാസ്ത്രം അതാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പൊതുവിലെന്നറിയാം, കീടനാശിനി, ബോംബ്, കൊലയാളി, സയൻസിൻ്റെ നാനാർത്ഥങ്ങളാണ് കേരളത്തിൽ. ഇതൊക്കെയാണ് സയൻസ് ആളുകളെ സംബന്ധിച്ചോണം. പിന്നെ രക്ഷിക്കുന്ന എന്താണ് രക്ഷിക്കുന്നത്? ഇതൊക്കെയാണ് രക്ഷിക്കുന്നത്, മനുഷ്യന് ശാന്തി കൊടുക്കുന്ന സാധനമാണ്. മനസ്സിലായില്ലേ? ശാന്തി കൊടുക്കുന്ന ഒരാള് ഇപ്രാവശ്യം ഈ അടുത്തറ മരിച്ചു. നല്ല ചടുലമായി സംസാരിക്കാൻ ശേഷിയുള്ള ഒരു സ്വാമിയായിരുന്നു അദ്ദേഹം. അന്ധവിശ്വാസങ്ങൾക്ക് എല്ലാ ഇവരെല്ലാം അന്ധവിശ്വാസങ്ങൾക്കെതിരെ. അതാണ് ഞാൻ അടുത്തറ കോഴിക്കോട് ചെന്നപ്പോൾ കാണാം, കഴിഞ്ഞ വർഷം ചെന്നപ്പോൾ കാണാം, അവിടെ ഒരു വലിയൊരു ബാനർ വെച്ചിരിക്കുന്നു, അന്ധവിശ്വാസ വിരുദ്ധ സമ്മേളനം മുജാഹിദീൻ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതേണ്ട യുക്തിവാദികളോ പരിഷത്തുകാരോ എസൻസ് എസൻസ് ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ ആരെങ്കിലും ആയിരിക്കും എന്ന് ഞാൻ കരുതി. പക്ഷെ പിന്നെ അവസാനം നോക്കുകയാണെങ്കിൽ മുജാഹിദീൻ മുജാഹിദ് വിഭാഗം ഗ്രൂപ്പ് മുജാഹിദ് ഗ്രൂപ്പ് ഇവർ ഇവരെന്താ ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് അറിയോ? ഇവർ മോശമെന്ന് കരുതുന്ന കുറച്ച് അന്ധവിശ്വാസങ്ങൾ ഇവരുടെ കൂട്ടത്തിലുള്ള വേറെ കുറേ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ കലം കമിഴ്ത്തിയാണ് അടിക്കേണ്ടതെങ്കിൽ ഇവർ കലം മലർത്തി വെച്ചായിരിക്കും അടിക്കുന്നത്. അപ്പോൾ കമിഴ്ത്തി വെച്ചടിക്കുന്നത് അന്ധവിശ്വാസമാണ്. മനസ്സിലായില്ല? ഇതൊക്കെയാണ് ഐറ്റംസ്. ഇതിനാണ് ഇവർ അന്ധവിശ്വാസ വിരുദ്ധ സമ്മേളനം. അപ്പം സയൻസ് സർവൈവ് ചെയ്യാനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിക്കോസ് വി വോണ്ട് അതേഴ്സ് ടു ഫോളോ ഓൾ ദ എബോവ്, ദാറ്റ് മീൻസ് യൂണിവേഴ്സാലിറ്റി. ഈ സത്യത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, സത്യം പറയാൻ ആർക്കും താല്പര്യമില്ല, സത്യം പറയുമ്പോൾ പലതും നഷ്ടപ്പെടും അല്ലേ, നമ്മുടെ തനിക്കോണം മറ്റുള്ളവരറിയും, നമ്മുടെ മൊത്തത്തിൽ ചീട്ട് കയറും. പക്ഷേ എന്തുകൊണ്ടാണ് സത്യം ഒരു മൂല്യമെന്ന നിലയിൽ സമൂഹത്തിൽ സർവൈവ് ചെയ്യുന്നത്? കാരണം എന്താണ്? നോബഡി വോണ്ട് ടു ബി ലൈഡ് ടു. നമ്മളോട് ആരെങ്കിലും കള്ളം പറയുന്നത് നമുക്കിഷ്ടമല്ല, ആർക്കും അതിഷ്ടമല്ല. അപ്പോൾ എന്ത് ചെയ്യും? കള്ളം എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിട്ട് മാറും, അതിനെ ഒരു ബാഡായിട്ടുള്ള വാല്യൂ അല്ലെങ്കിൽ മോശം വാല്യൂ ആയിട്ട് മാറും. സത്യം പറയുന്ന ആർക്കും ഇഷ്ടം, അതുകൊണ്ട് ആ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് സത്യം എന്നുള്ളൊരു പോസ്ചർ നമ്മൾ എടുത്തു വെക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ പ്രണയത്തിൻ്റെ കാര്യം തന്നെ, എല്ലാം നമ്മളെല്ലാവരോടും കയറി അങ്ങ് പ്രപ്പോസ് ചെയ്യുമോ? താല്പര്യമില്ലായിട്ടാണോ? അല്ല. ഇതൊക്കെ സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്നത് ഈ മെജോറിറ്റി ഒപ്പോസിഷനിൽ നിന്നാണ്. അങ്ങനെയാണ് സത്യം നല്ലതാണ്. എല്ലാവരും സത്യമോ, സത്യം ഭയങ്കര സാധനമാണ്, നീ സത്യമാണോ പറയാറുണ്ടോ? ഇല്ല. പക്ഷെ കള്ളം ആർക്കും ഇഷ്ടമല്ല, ആരും നമ്മളോട് കള്ളം പറയാൻ നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ കള്ളം എല്ലാവരും റോങ് അടിക്കും. എല്ലാം സയൻസിൻ്റെ കാര്യത്തിൽ ഇതാണ്. സയൻസ് എന്ന് പറയുന്നത് ഭയങ്കര, ചിലർ പറയുന്നത് സയൻസ് എന്നൊക്കെ പറയുന്നത് ചിന്താ പരിമിതി കൂടിയാണ്. എവിഡൻസ് ചിലർ പറയില്ലേ, ഈ എവിഡൻസ് വെച്ചൊക്കെ കാര്യങ്ങൾ നിശ്ചയിക്കാനേ ആർക്കും സാധിക്കും. എവിഡൻസ് വന്നിട്ട് വിശ്വസിക്കാനും ആർക്കും സാധിക്കും. എവിഡൻസ് ഇല്ലാതെ വിശ്വസിക്കണം, അതാണ് കഴിവ്. അതൊന്നും ഇതുകൊണ്ടൊന്നും പറ്റില്ല, മണികണ്ഠനൊന്നും ആയാൽ പറ്റില്ല. അതെന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ, അതിനും അതുക്കും മേലെയുള്ള ഒരു കഴിവാണ് അത് അല്ലേ? എവിഡൻസ് ഒക്കെ വെച്ച് അതുണ്ട് ഇതുണ്ട് അതുണ്ട്, അതൊക്കെ എന്ത് വേണേ, അതൊക്കെ കോമൺ എബിലിറ്റിയാണ്. അതിനപ്പുറമുള്ളൊരു കഴിവ് അതാണ് സയൻസ് സർവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞോളും, എല്ലാവർക്കും അത് ആവശ്യമുണ്ട്. മറ്റൊരാൾ നിങ്ങളോട് സയൻറ്റിഫിക്കായിട്ട് ഡീൽ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. മനസ്സിലായില്ലേ? നിങ്ങൾ ഒരാളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അയാൾ സയൻറ്റിഫിക്കായിട്ട് അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു തെളിവുണ്ടാകണമെന്നും അത് യുക്തിഭദ്രമാകണമെന്നും അതിനൊരു ആഗോള, അതായത് അയാൾ പറയുന്ന അയാളുടെ വീട്ടിൽ മാത്രം നടക്കുന്ന കാര്യമാണെങ്കിൽ നമുക്ക് അയാളുടെ വീട്ടിന് പുറത്ത് വെച്ചുകൊണ്ട് പോയി അതിൻ്റെ ഗുണം കിട്ടത്തില്ല. അയാൾ പറയുന്ന കാര്യങ്ങൾ രാത്രി 1 മണിക്ക് നടക്കുമെന്നുള്ളെങ്കിൽ നമുക്ക് എപ്പോഴും ഉറക്കമുള്ളതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സയൻറ്റിഫിക് ആവണം മറ്റുള്ളവർ എന്നുള്ളത് നമ്മളുടെ ഒരു ആഗ്രഹമാണ്, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. അതുകൊണ്ടാണ് സയൻസ് അതിജീവിക്കുന്നത് എന്നുള്ളതാണ്. ഇനി മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമാണ് പലപ്പോഴും പറയാറുള്ളത്. ചില പറയും നിങ്ങൾ ഭയങ്കര ശാസ്ത്രം യുക്തി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ മൂല്യബോധം നഷ്ടപ്പെടുന്നില്ലേ? ഒരു ഒരു എന്താ പറയുക, ഒരു പാട്ട ചോദ്യമാണിത്. യുക്തിബോധവും സയൻസും ഒക്കെ പറയുന്നവർക്ക് മൂല്യബോധം ഇല്ല. അത് എങ്ങനെ ഇത് വന്നു എന്നറിയില്ല. ഇതിന് പറയുന്നതെന്ന് വെച്ചാൽ ഈ ബോംബ്, കീടനാശിനി ആ ലെവലിലൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ മൊറാലിറ്റി എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ സയൻസുമായിട്ടോ അല്ലെങ്കിൽ സയൻസ് ഇല്ലായ്മയോ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമല്ല. മൊറാലിറ്റി എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി ഇവല്യൂഷണറി ടൂൾ ഷാർപ്പൻഡ് ബൈ സോഷ്യൽ പ്രഷർ എന്നുള്ളത്. നമ്മളുടെ നമ്മളിലുള്ള ധാർമ്മിക ബോധം എന്ന് പറയുന്നത് നമ്മൾ സഹജമായിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾ മോറൽ മൈൻഡ്സ് എന്ന് പറയുന്ന ഹോസറുടെ ഒരു പുസ്തകം, അതിനകത്ത് അദ്ദേഹം രണ്ട് പരീക്ഷണങ്ങൾ പറയുന്നുണ്ട്, രണ്ടല്ല ഒരുപാട് പരീക്ഷണം, രണ്ടെണ്ണം ഞാൻ പറയാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെയിൽവേ ട്രാക്കിലൂടെ ഒരു തീവണ്ടി വരുന്നു. അപ്പോൾ നിങ്ങൾ ലൈൻമാനാണ്, നിങ്ങൾക്ക് ലൈൻ മാറ്റി വിടാൻ വണ്ടിയുടെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നു വണ്ടി വരുന്ന ആ ട്രാക്കിൽ
അഞ്ച് പേര് നിന്ന് അലക്ഷ്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവർ കാണുന്നില്ല വണ്ടി വരുന്നതായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈൻ മാറ്റിവിടാന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ലൈനിലേക്ക് പെട്ടെന്ന് മാറ്റിയിടാം. പക്ഷേ അവിടെ ഒരു കൊച്ചുകുട്ടി ഇതൊന്നും അറിയാതിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ ലൈൻ മാറ്റി വിട്ടുകൊണ്ട് ഈ കുട്ടിയെ കൊന്നുകൊണ്ട് ഈ അഞ്ച് പേരെ രക്ഷിക്കുമോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇതേ കണക്ക് ട്രെയിൻ വരുന്നു, ആ ട്രെയിൻ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും? എങ്ങനെ? ലൈൻ ഈ മാറ്റാനുള്ള അവസരമില്ല, മറിച്ച് എന്തെങ്കിലും ഭാരമുള്ള ഒരു വസ്തു എടുത്ത് ട്രാക്കിലിട്ടാൽ മതി. ഇതാണ് അവിടുത്തെ കഥ. അപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു തടിയനായിട്ടുള്ള ഒരാൾ അതിൽ പോകുന്നു, അയാളെ തള്ളിയിട്ടാൽ ട്രെയിൻ നിൽക്കും, ഈ അഞ്ച് പേരെ രക്ഷിക്കാം. നിങ്ങളത് ചെയ്യുമോ? ഈ രണ്ട് ഒരുപാട് പരീക്ഷണങ്ങളുണ്ടായിരുന്നു മനുഷ്യൻ്റെ ധാർമ്മികത അളക്കാനായിട്ട്. അതുപോലെ തന്നെയായിരുന്നു ഒരു കുട്ടി വെള്ളത്തിലേക്ക് വീഴുന്നു, അതിനെ കൊച്ചുകുട്ടിയാണ്, നിങ്ങളുടെ മുട്ടപ്പയും ഉള്ളു, നിങ്ങളൊരു കോട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ വരികയാണ്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറങ്ങി കുട്ടിയെ രക്ഷിക്കാം, നനയുമെന്നേ ഉള്ളൂ, ഒരു കൊച്ചു കുഞ്ഞാണ്, നിങ്ങൾ ചെയ്യുമോ? ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ലോകത്തെമ്പാടുള്ള ആൾക്കാരുടെ ഉത്തരം ഏതാണ്ട് സമാനമായിരുന്നു. ആദ്യത്തെ ആളുടെ കാര്യത്തിൽ പറഞ്ഞു, ഈ അഞ്ച് പേരെ രക്ഷിക്കാനായിട്ട് ലൈൻ മാറ്റിക്കൊടുക്കും എന്നുള്ള അഭിപ്രായമാണ് ഭൂരിപക്ഷം ആൾക്കാർ പറഞ്ഞത്. അവർ പറഞ്ഞത് അയാളവിടെ ആ കുട്ടി കൊല്ലപ്പെടും, കുട്ടി ഒന്നും അറിയാത്ത കുട്ടിയാണ്, പക്ഷേ ഇവിടെ അഞ്ച് ജീവന് വേണ്ടി ആ ലൈനാണ് ഉപയോഗിക്കുന്നത്, ആ ഒരു പുള്ളി ആ ലിവറാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ കാര്യത്തിൽ ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞു ഈ തടിയനെ തള്ളിയിടില്ല, കാരണം അവിടെ തടിയനെയാണ് ഉപയോഗിക്കുന്നത്, ഒരു മനുഷ്യനെ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ, അത് മനുഷ്യനെ ഉപയോഗിക്കാനുള്ള അധികാരവും ധാർമ്മികതയും മനുഷ്യൻ നമുക്കില്ല എന്നുള്ളത്. മൂന്നാമത്തേൽ പറഞ്ഞ കുട്ടിയെ രക്ഷിക്കുമെന്നാണ് 97% ആൾക്കാരും പറഞ്ഞു. അത് നഗരത്തിലും ട്രൈബലായിട്ടുള്ള ആൾക്കാർ, വിശ്വാസികൾ അവിശ്വാസികൾ, ക്രിസ്ത്യൻസ് മുസ്ലിംസ്, ഇതൊന്നും അറിയാത്ത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചപ്പോൾ കിട്ടിയ ഉത്തരം സമാനമായിരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു യൂണിവേഴ്സൽ മോറൽ ഗ്രാമർ, റെസ്പെക്റ്റീവ് ഓഫ് വെയർ യു ബിലോങ് ടു, വാട്ട് ആർ യുവർ ബിലീവ്സ്, വാട്ട് യു നോ, ഹൗ മച്ച് യു ആർ എഡ്യൂക്കേറ്റഡ്, നമുക്കൊരു ഒരു പ്രാപഞ്ചികമായിട്ടുള്ള ആഗോള തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ഒരു വ്യാകരണം, ധാർമ്മിക വ്യാകരണം മനുഷ്യനുണ്ട് എന്നുള്ളതാണ്, അതുണ്ട് എന്നുള്ള സത്യമാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഈ പട്ടി ഇതിനെ കിടക്കുന്നത്. ഇവിടെ എൻ്റെ കീഴിൽ കുറേ കുട്ടികളുണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരു കുട്ടി എടുത്തു കഴിഞ്ഞാൽ ആ പട്ടി നിങ്ങളെ കടിച്ചു അല്ലേ? ഒരു കാക്കയുടെ കണ്ടിട്ടില്ലേ, ഒരു കാക്കയെ ആക്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ കാക്കകളോട് നിങ്ങൾ വന്ന് സ്നേഹിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ധാർമ്മിക ഇത് മാതൃസ്നേഹം തന്നെയാണ്, അല്ലാതെ തന്നെയാണ് നമ്മൾക്കും ഉള്ളത്, അത് തന്നെയാണ്. ചിലർ അമ്മ കുട്ടിയോടുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട്, അമ്മയ്ക്ക് കുട്ടിയോടുള്ള സ്നേഹം യഥാർത്ഥത്തിൽ അമ്മയുടെ ഒരു ഗുണമായിട്ട് എടുക്കാൻ പറ്റില്ല, അതൊരു ഇവല്യൂഷൻ്റെ ട്രെയ്റ്റാണ്. ഒരുപക്ഷെ തൻ്റെ കുട്ടിയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു അമ്മ ലോകത്തെ ഏറ്റവും മോശം സ്ത്രീ ആയിരിക്കാം മറ്റുള്ള കാര്യങ്ങളിൽ. കാര്യം ധാർമ്മികത എന്ന് പറഞ്ഞാൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇൻഹറൻറ്റ് പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് ധാർമ്മികത ഉണ്ടാകുന്നത് പോലും നിങ്ങളുടെ നന്മയല്ല എന്നുള്ളതാണ് സത്യം. രണ്ടുപേര് പ്രണയത്തിലാവുന്നു, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് കാമുകൻ പറയുന്നു, നിൻ്റെ കൂടെ മരിക്കാൻ തയ്യാറാണെന്ന് കാമുകി പറയുന്നു. ഇവരിത് രണ്ടും ചെയ്താൽ പോലും ഇവരൊരുപക്ഷെ മറ്റുള്ള കാര്യങ്ങളിൽ ലോകത്ത് ഏറ്റവും നീചരായ മനുഷ്യരാകാം. ബിക്കോസ് ദേ ആർ ഇൻ എ ഗെയിം, ലവ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ്, അതിലെ നിയമങ്ങൾ അവരനുസരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ ബ്ലൈൻഡ് ഗെയിം. രണ്ട് പരസ്പരം ത്യജിക്കാൻ തയ്യാറാവുന്ന രണ്ട് കവിതാക്കൾ ലോകത്തെ ഏറ്റവും നല്ലവരാണ് എന്ന് പറയാൻ സാധിക്കില്ല. അവർ നല്ലവരാകാം, നല്ലവരായിക്കൂടാന്നില്ല. അവരും ഈ ഇവല്യൂഷൻ ട്രെയിൻ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ധാർമ്മികതയിൽ നിന്നും മൂല്യമെന്നൊക്കെ പറയുന്നത് പലപ്പോഴും ശരിക്കും നമ്മളറിയാതെ തന്നെ നമ്മളിലുള്ള ഒരു സാധനമാണ്. ഇത് നമ്മളെ അതിജീവനത്തെ സഹായിച്ചിട്ടുള്ള സാധനമാണ്. സത്യം എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, സത്യം എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്തത്, ഇതേപോലെയാണ്. ഇനി കലാപരമായിട്ടുള്ള ശാസ്ത്രം പറയുന്നത്, നിങ്ങൾക്ക് കല സിനിമ ഒന്നും കണ്ടു നിൽക്കുന്ന സൂചിക്കത്തില്ല, നിങ്ങൾക്ക് കവിത എഴുതാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് സാഹിത്യം പറ്റില്ല, ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന് എനിക്കറിയില്ല. ഉദാഹരണമായിട്ട് നിങ്ങൾ ഈ കാണുന്ന രണ്ട് സാധനം, ഈ ഭവ വേർഡ്സ് വെർസസ് പക്ഷികൾ, നികുഞ്ച പക്ഷികൾ എന്ന് പറയുന്നത് അവയുടെ കൂടുകളാണ്. അവ കൂടുകൾ ഒരുക്കുന്നത് തൻ്റെ അവരുടെ ഇണകളെ കാത്തൊരുക്കുന്ന കൂടുകളാണ്. ഇത് ഈ പക്ഷിയല്ല ഒരുക്കിയതെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ഈ ബാംഗ്ലൂരിലെ ഒരു ആർട്ട് ഗാലറിയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആളുകൾ വന്നിട്ട് വാവ് എന്നൊക്കെ പറഞ്ഞിരിക്കും. നോക്കുക ആ പഴങ്ങൾ, ആ കിളിയുടെ തലച്ചോറെന്ന് പറയുന്ന ഒരു തീപ്പെട്ടിയുടെ മരുന്നുണ്ടല്ലോ, തീപ്പെട്ടി കമ്പനി അറ്റത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിയുടെ അത്രയുള്ള ഒരു ബ്രെയിൻ വെച്ചാണ് ഇത്ര മനോഹരമായ കളർ സിമ്മട്രി ഷേപ്പ് നോക്കുക, കാണാൻ കഴിയുന്നുണ്ടോ? ഇതൊരു കിളിയാണ് ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റത്തില്ല. തൻ്റെ ഇണയെ പലപ്പോഴും ഇണയെ തേടിയാണ് നമ്മളുടെ സാഹിത്യം, പാട്ട്, നമ്മുടെ പാട്ട് എങ്ങനെയാണ് മനോഹരമായത് എന്ന് ചോദിക്കുമ്പോൾ
ആരെയോ ആകർഷിക്കാനായിട്ട് നമ്മളത് മനോഹരമാക്കുകയായിരുന്നു. അതാരെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം വ്യക്തമാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആൾ. നമ്മുടെ ജീൻ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പതിപ്പുകൾ എടുക്കുക എന്നുള്ളതാണ്. വി ഹാവ് ടു ടേക്ക് അവർ കോപ്പീസ് ആൻഡ് റിട്ടയർ. അതിനിടയിലാണ് നമ്മൾ പി എച്ച് ഡി എടുക്കാനും മറ്റു കാര്യങ്ങളെല്ലാം. അതൊക്കെ അസോസിയേറ്റഡ് പ്രോഗ്രാംസാണ്. നമ്മളുടെ 23 ക്രോമസോമിൻ്റെ ഒരു ജോഡി, ഐ മീൻ 46 ക്രോമസോമുകളായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ആ ക്രോമസോമുകളുടെ അടിസ്ഥാന പ്രോഗ്രാം മറ്റെല്ലാ ജീവികളുടെ എന്ന പോലെ ഒരു ബാക്ടീരിയ ചെയ്യുന്നത് അത് തന്നെയാണ്, മൾട്ടിപ്ലൈ എന്നുള്ളതാണ്. ബൈബിളിൽ പറയുന്നുണ്ട് ഇരട്ടിച്ചോളു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ജനറ്റിക് വേണമെങ്കിൽ പറയുന്നുണ്ടോ, ഇരട്ടിച്ചോളു എന്ന് പറയും ജനറ്റിക്സിൻ്റെ പിതാവ്. ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതിന് ശേഷം. അടുത്തിടെ കേരള ലിറ്ററി ഫെസ്റ്റില് കോഴിക്കോട് നടന്നപ്പോൾ ജീവൻ ജ്യോതിദോമസുമായിട്ട് ഒരു ഓൺലൈൻ ഐ മീൻ പരസ്യമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു, ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു. അന്ന് ജീവൻ ഉന്നയിച്ച ഒരു ചോദ്യം ഇതാണ്, ഈ നമ്മളങ്ങ് ശാസ്ത്രീയമായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പ്രണയം ആസ്വദിക്കാൻ കഴിയും, നമുക്ക് എങ്ങനെ സെക്സ് ആസ്വദിക്കാൻ കഴിയും, നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ കഴിയും എന്നൊക്കെ. ഇമോഷൻ, ഹൃദയത്തിൻ്റെ വിളി നമുക്ക് നഷ്ടപ്പെടുകയല്ലേ, കരുണ നഷ്ടപ്പെടുകയല്ലേ, ദയ നഷ്ടപ്പെടുകയല്ലേ, മൂല്യങ്ങൾ നഷ്ടപ്പെടുകയല്ലേ, എല്ലാം ശാസ്ത്രീയമായി കഴിഞ്ഞാൽ ബോംബും കീടനാശിനിയും. ഇത് അടിസ്ഥാനമായ ഒരു ശാസ്ത്രലേഖകനാണ് അദ്ദേഹം. മാതൃഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്ന ഫോളോ ചെയ്യുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് എത്ര കഥയില്ലാത്തൊരു വാദമാണ്. നിങ്ങളുടെ ഈ കരുണയെന്ന് പറഞ്ഞ എന്താ സാധനം, ഈ യഥാർത്ഥത്തിൽ ഈ ഹാർട്ട് എന്ന് പറയുന്ന സാധനം, ഇത് ഒരു ഗോത്രജനതയാണ്, നമ്മളുടെ വികാര വിചാരങ്ങളുടെ കേന്ദ്രം ഹൃദയമാണെന്ന് തെറ്റിദ്ധരിച്ച ഒരു ജനതയാണ് ഹൃദയത്തിലേക്ക് എല്ലാ വികാരങ്ങളും വിചാരങ്ങളും കൊണ്ടുവച്ചത്. ഈ ഹൃദയംഗമായിട്ടുള്ള നന്ദി അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരു ജനതയുടെ തെറ്റ് നമ്മൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഭാഷയിൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു കൾച്ചറൽ ഫോഴ്സിലാണ്, തെറ്റുകളും ശരികളും അതിനകത്തുണ്ടാവും. മനസ്സിലായി? പണ്ടൊക്കെ ഉണ്ടിങ്ങനെ ഈ ഹൃദയത്തിൻ്റെ വലിപ്പം വെച്ചുകൊണ്ട് ആളുകളെ, അതിന് ചുവപ്പ് നിറമാണോ സിമ്മട്രി സ്ട്രക്ചറൊക്കെ വെച്ചുകൊണ്ട് ആളുകളുടെ സ്വഭാവം വിലയിരുത്തുന്ന ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഗ്രീസിലൊക്കെ. ഈ യുദ്ധത്തിനൊക്കെ പോയിട്ട് ആളുകൾ അവരുടെ ഹൃദയമൊക്കെ എടുത്തുകൊണ്ട് വന്ന് നോക്കുക. പക്ഷെ അതൊരു തെറ്റാണ്, പക്ഷേ ഭാഷയിൽ അതെല്ലാം ഉണ്ട്, തെറ്റുകളും ഉണ്ട് ശരികളും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ പലതും അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് കരുണ ദയ എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഹൃദയം എന്ന് പറയുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലിംബിക് സിസ്റ്റം ഓഫ് യുവർ ബ്രെയിൻ ആണ്. ലിംബിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പഴയ ബ്രെയിൻ, ബ്രെയിൻ സ്റ്റെമ്മ്, മെഡുല, പോൺസ്, മിഡ് ബ്രെയിൻ, തലാമസ്, ഹൈപ്പോ തലാമസ്, പിന്നെ ഹിപ്പോ ക്യാമ്പസ്, ഇത്രയൊക്കെ വരുന്ന ആ ഭാഗമുണ്ടല്ലോ നിങ്ങളുടെ വികാരങ്ങളുടെ വിചാരങ്ങളുടെയൊക്കെ ഇമ്പൾസസിൻ്റെ ചോദനകളുടെ കേന്ദ്രം, അവിടെയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഹൃദയം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, നിങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നൊരു പമ്പാണ്, അതിന് ഫീലിങ്സ് ഒന്നുമില്ല, ഹൃദയത്തിന് ഭാഷയൊന്നുമില്ല, എല്ലാം ഉള്ള ഇവിടെ തന്നെയാണ്. പക്ഷെ നമുക്കത് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്, ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കും. തലച്ചോറിൻ്റെ തലച്ചോറിനേ ഉള്ളൂ ഭാഷ, ഭാഷ ഉണ്ടാക്കുന്ന 100% തലച്ചോറാണ്, അതിന് ഹൃദയത്തിനോ കിട്ടിക്കോ അവിടെ ഒരു റോളും ഇല്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട്, അതായത് നമ്മൾ അങ്ങനെ അല്ല പഠിച്ചു വന്നിരിക്കും. ഹൃദയം, എൻ്റെ ഹൃദയം നിനക്കെടുത്ത് തരുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുക. പക്ഷെ സാഹിത്യകാരന്മാരോ സാഹിത്യ കുതുകികളോ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. ലിറ്ററേച്ചർ ഈസ് എ സെറിബ്രൽ പ്രോഡക്റ്റ്. ഐ വുഡ് ലൈക്ക് ടു ക്ലാരിഫൈ, ഈ മൈൻഡ് എന്ന് പറയുന്ന സാധനം, വാട്ട് ബ്രെയിൻ ഡസ്, എന്താണോ മസ്തിഷ്കം ചെയ്യുന്നത് അതാണ് ഈ മനസ്സ് എന്ന് പറയുന്ന സാധനം. അതെന്ന് പറഞ്ഞാൽ ന്യൂറോ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. പ്രണയം എന്ന് പറയുന്നതും സെക്സ് എന്ന് പറയുന്നതും, സെക്സ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ സെക്ഷൽ ആയിട്ടുള്ള ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടണേ, അത് ഞാൻ ഇവിടെ വെച്ച് പറയണോ. ഇറ്റ് ഈസ് ബിറ്റ്വീൻ യുവർ ഇയേഴ്സ്. നിങ്ങളുടെ 2 ചെവികൾക്കിടയിലാണ് നിങ്ങളുടെ ലൈംഗിക അവയവമുള്ളത്. അതിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ചാണ് നിങ്ങൾ ഹെട്രോസെക്ഷലോ ഹോമോസെക്ഷലോ ട്രാൻസ്ജെൻഡർ ആയിട്ട് പോവുകയോ. ഓറിയൻറ്റേഷൻ മാറ്റുന്നു, സെക്ഷുവാലിറ്റി മാറ്റുന്നു, ബൈസെക്ഷൽ ആവുന്നു, ഇത് നിങ്ങളുടെ തീരുമാനമൊന്നുമല്ല, നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ പ്രൊജക്ഷനാണ്. ഇപ്പം ഞാൻ എൻ്റെ എതിർ സെക്സുകളോട് ആകർഷണം തോന്നിക്കൊള്ളാം എന്നൊരു തീരുമാനമെടുത്ത് വന്നാളോ തീരുമാനമെടുത്താളോ ഞാനിതൊന്നും അറിഞ്ഞ പോലുമല്ല. ഐ എം ബീങ് ലെഡ് ബൈ മൈ ബ്രെയിൻ ഡിസിഷൻസ്. ആലോചിക്കുന്നത് സെക്സ് ആസ്വദിക്കാൻ പറ്റുമെന്ന് സയൻസ് സയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇതാണ്, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ബിലീവ് മീ, അത് ഏറ്റവും നന്നായി ചെയ്യാൻ സഹായിക്കുന്നതാണ് സയൻസ്. ഒരുപാട് നേട്ടങ്ങൾ, ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന ഒരു മഹാപ്രതിഭയെ സയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, അയാൾ ജീവിക്കില്ല, മുന്നോട്ട് പോവില്ല.
ഇനി അത് ഇതെല്ലാം സയൻസിന്റെ നേട്ടങ്ങൾ ഇതൊന്നും ഒരു 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 പത്ത് കോടി സ്ലൈഡെങ്കിലും വേണം സയൻസിന്റെ നേട്ടങ്ങൾ മുഴുവൻ വിവരിക്കാൻ. ബെസ്റ്റ് വേ വൈ ഇപ്പോ ഡാഫോഡിൽസ് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്, നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും. For oft when on my couch I lie in vacant or pensive mood, they flash upon the inward eye, which is a bliss of solitude, and then my heart with the pleasure fills and dances with the daffodils. എന്ന വേർസ്വത്തിൻ്റെ ഒരു കവിതയുണ്ട്. ഇതാണ് ഡാഫഡിൽസ്. ഡാഫഡിൽസ് ഒരു സ്ഥലത്ത് ഡാൻസിങ് വിത്ത് ഡാഫഡിൽസ് എന്നല്ല പറയുന്നത്. ആ കാറ്റിൽ ഇങ്ങനെ ആടുന്ന ഡാഫഡിൽസിനെ കാണുമ്പോൾ അതൊരു ഒരു സ്വർഗീയമായ അനുഭൂതിയായിട്ട് വേർസ്വത്തിന് തോന്നുകയും, വേർസ്വത്തിൻ്റെ ഒരു പോയറ്റിക് തിയറി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ആദ്യം കാര്യങ്ങൾ ഗ്രഹിക്കുക, എന്നിട്ട് വെൻ ഐ ലൈ ഓൺ മൈ കോച്ച് ഓർ ഇൻ വേക്ക് ആൻഡ് പെൻസീവ് മൂഡ് എന്നാണ് പറയുന്നത്. എൻ്റെ ഉച്ച ഊണിന് ശേഷം ഒരു പായസമൊക്കെ കഴിച്ചിട്ട് സോഫയിലിരുന്ന് ഇങ്ങനെ ആടുമ്പോൾ ആ ഡാഫഡിൽസ് എൻ്റെ ഓർമ്മയിലേക്ക് എത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ മൈ ഹാർട്ട് വിത്ത് പ്ലഷർ ഫിൽസ് ആൻഡ് ഡാൻസസ് വിത്ത് ദ ഡാഫഡിൽസ്. ഇവിടെ എന്ന് പറയുന്നത് റീകോളിങ് റീകളക്ഷൻ ഓഫ് എ തിങ് ഹാപ്പൻഡ്. അത് ഇസ് എ 100% ബ്രെയിൻ പ്രോസസ്സാണത്. പലതരം മെമ്മറികളുണ്ട്, എപ്പിസോഡിക് മെമ്മറി ഉണ്ട്, പ്രൊസീജിയറൽ മെമ്മറി ഉണ്ട്. നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഞാൻ അതൊക്കെ കുറച്ച് യൂട്യൂബിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ബ്രെയിനായിട്ടുള്ള നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പിസോഡ് മാത്രം ഓർത്തിരിക്കുന്ന ബ്രെയിൻ ഏരിയാസ് ഉണ്ട്. എപ്പിസോഡ്സ് മാത്രം ചിലപ്പോൾ ഒരു ഒരു അപകടമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ തിരിച്ചുകൊണ്ടുവരും. പക്ഷേ നിങ്ങളുടെ മെമ്മറിയുടെ എല്ലാം നഷ്ടപ്പെടില്ല, ചില ഭാഗങ്ങൾ നഷ്ടപ്പെടും. ഉദാഹരണമായിട്ട് സംഭവങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുന്നു, ബാക്കിയെല്ലാം കുഴപ്പമില്ല. എപ്പിസോഡിക് മെമ്മറിയുടെ ഏരിയാസ് പോയി, സംഭവങ്ങളൊന്നും ഓർക്കുന്നില്ല. എടാ അന്ന് ബാസ്ക്കറ്റ് ബോൾ കളിച്ചത് അത് എന്തായിരുന്നത്, ബാസ്ക്കറ്റ് ബോൾ ഓർമ്മയില്ല. ആക്സിഡൻറ്റ് ഓർമ്മയുണ്ടോ, ഓർമ്മയില്ല. ഒരു സംഭവം ഓർമ്മയില്ല. അതേസമയം നിങ്ങളൊരു ഒരു ബ്രഷ് എടുത്ത് കൊടുക്കുക, എന്നിട്ട് പേസ്റ്റും കൊടുക്കുക, നന്നായിട്ട് ചെയ്തിട്ട് തുപ്പിക്കളയും. ഇനി നേരെ തിരിച്ചിട്ട് പ്രൊസീജിയറൽ മെമ്മറി പോയി കഴിയുകയാണ്. അവനോട് ഇരിക്കണം, ബാസ്ക്കറ്റ് ബോൾ കോർട്ടിൽ അന്ന് നടന്ന ഗെയിം ഓർമ്മയുണ്ട്, ആ ഉണ്ട്, അന്ന് ഞങ്ങൾ 8 പോയിന്റ് ലീഡ് ചെയ്യായിരുന്നു, പിന്നെ അവസാനം അവൻ കൊണ്ടുവന്ന് കുറേ എണ്ണം പ്ലക്കോ എന്ന് പറഞ്ഞ് ഇട്ടു, പിന്നെ ഞങ്ങൾ തോറ്റുപോയി എന്നാ എന്ന് പറഞ്ഞ് നമ്മൾ ഈ ബ്രഷും പേസ്റ്റും എടുത്ത് കൊടുക്കുക. അവനെടുത്ത് എന്ത് ചെയ്ത് ഇങ്ങനെ ഇവിടെയൊക്കെ കൊണ്ടിട്ട് പറയും. ഈ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ടുള്ള മെമ്മറി മാത്രമേ ആശാൻ്റെ പോയിട്ടുള്ളൂ. ഒരു ദളം കൊഴിഞ്ഞ ഒരു പൂവ് പോലെ നിങ്ങളുടെ ഓർമ്മ. അങ്ങനെ ഒരുപാട് ദളങ്ങൾ, ഈ ദളങ്ങൾ പോലെ ചേർന്ന് ഒരു പൂവുണ്ടാകുന്നത് പോലെ നിങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗത്ത് വരുന്ന ഡാമേജുകൾ, ഡിസ്ഫങ്ഷനാണ് നിങ്ങളുടെ ഓർമ്മയുടെ ഓരോ ദളങ്ങൾ ഇങ്ങനെ എടുത്തു മാറ്റുന്നത്. സിംപ്ലി സെറിബ്രൽ റിക്കളക്ഷൻ, ഇൻട്രോഗേഷൻ, എഡിറ്റിംഗ് എന്നൊക്കെയുള്ള പ്രോസസ്സ് ഉണ്ട്. ഞാനിവിടെ സയൻസ് ക്ലാസ്സിൽ വന്ന് ലിറ്ററേച്ചർ പറയുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിവേ, ഈ ഡാഫഡിൽസുമായിട്ട് ഹാർട്ട് വിത്ത് പ്ലഷർ ഫിൽസ് ഒന്നുമല്ല. പ്ലഷർ എന്ന് പറയുന്ന ഒരു മസ്തിഷ്കാവസ്ഥയാണ്. നിങ്ങൾക്ക് ചില മരുന്നടിച്ച് വേണമെങ്കിലും പ്രഷർ ഉണ്ടാക്കാം. ഡൊപ്പാമിൻ കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കാം. നിങ്ങൾ ചിരിക്കേണ്ട കാര്യമില്ല, ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കും, ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ദിവസം ഡിപ്രഷനൊക്കെ മരുന്ന് കഴിച്ചവർക്ക് അറിയാൻ കഴിയും. എന്ത് ഡിപ്രഷൻ, ഒരു കുഴപ്പമില്ല, ഒരു നല്ല സുഖം തോന്നും. ഇവിടെ ഈ സാധനം ഉണ്ടല്ലോ, 1.5 kg ജെല്ലി, കേരളത്തിലേക്ക് ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ വീണ്ടും ആവർത്തിക്കണം. ഇതിനകത്താണ് എല്ലാം, സാഹിത്യവും കലയും വരയും കുറിയും എല്ലാം ഇതിനകത്താണ്. അത് ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നത്, ഇത് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ക്യാപ്ഗ്രാസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റാണ്, ക്യാപ്ഗ്രാസ് സിൻഡ്രോം. അതിൽ ക്യാപ്ഗ്രാസ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു അടുത്ത ഒരു വ്യക്തിയെ കാണുന്നു, ആ വ്യക്തിയെ കാണുന്നത് നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുക, റോക്ക് ഫേസ്ഡ്. അയാൾ വിചാരിക്കുന്നിടേ നീ എന്നെ കണ്ടിട്ട് ഇതുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നല്ലോ. സംഗതി എന്താ അറിയോ, നമ്മൾ വിഷൻ എടുക്കുന്ന തന്നെ വിഷന് പല പല ന്യൂറൽ പാത്വേസ് ഉണ്ട്, വാട്ട് പാത്വേ ഉണ്ട്. ഒരു വസ്തു എന്താണ് എന്ന് നമ്മളെ ധരിപ്പിക്കുന്ന ഒരു ന്യൂറൽ കണക്ഷൻ ഉണ്ട്. ഹൗ, എങ്ങനെ, അതുപോലെ തന്നെ വാട്ട് ഈഫ് എന്ന് പറയുന്ന ഒരു പാത്വേ ഉണ്ട്. വാട്ട് ഈഫ്, അതായത് ഇയാളെ കണ്ടു, മണികണ്ഠനെ ഞാൻ കണ്ടു, ഇനി എന്ത് എന്ന് നമ്മളെ ബോധിപ്പിക്കുന്ന ഒരു പാത്വേ ഉണ്ട്. ഈ പാത്വേയിലൂടെ പോയാൽ ആ രക്തം പോകുന്നത്, ഓക്സിജനേറ്റഡ് ബ്ലഡ് പോകുന്നത് അമിഗ്ദലയിലേക്കാണ്. അമിഗ്ദലയാണല്ലോ നമ്മുടെ വികാരങ്ങളുടെ മുഴുവൻ കേന്ദ്രം, നമ്മുടെ ഒരു മസ്തിഷ്കത്തിലെ കരളെന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത്, അത്രയ്ക്ക് പ്രാധാന്യമുള്ള സാധനമാണ്. ഈ അമിഗ്ദലയാണ് വികാരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇതെല്ലാം എപ്പിസോഡിക്കലാണ്, കാണൽ ഒരിടത്തുനിന്ന് അതിനനുസരിച്ചുള്ള വികാരം വരേണ്ടത് വേറെടുത്തുനിന്ന്. ഇതൊക്കെ പെട്ടെന്ന് വരുന്നതുകൊണ്ടാണ് കണ്ടു വികാരം വരുന്നു എന്ന് തോന്നുന്നത്, അങ്ങനെയല്ല. ഒരു വ്യക്തിയെ കാണുകയും
അതനുസരിച്ചുള്ള വികാരം അതേ സമയത്ത് വരികയും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ കെട്ടിപ്പിടിക്കുന്നത് അല്ലെങ്കിൽ കുറ്റിക്കടിക്കുന്നത്. കാര്യം വീണോ അത് മെമ്മറി വരുന്നുണ്ട്, മെമ്മറിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്, അയ്യവൻ നവനാണ്. ഇതെല്ലാം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടക്കുന്നുണ്ടാണ് നമ്മളൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നത്. നല്ല പകച്ചു നിൽക്കും. ഈ ക്യാബ്ഗ്രാസ് സിൻഡ്രോസിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അമ്മയെ കാണുന്നു, അമ്മയെ കാണുന്നു. നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിഗ്ദലയിൽ ഈ പറഞ്ഞോ സോ വാട്ട് എന്നുള്ള സാധനം, വാട്ട് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള ന്യൂറൽ പാത്വേ ഡാമേജിലാണ്. അമ്മയെ കാണുന്നു, അപ്പോൾ നിങ്ങളുടെ മുഴുവൻ മസ്തിഷ്കം പറയുന്ന അമ്മ 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 അമ്മയുടെ കണക്കിരിക്കുകയാണ്. പക്ഷേ അവിടെ നിന്ന് വികാരം വരുന്നില്ല, അമ്മയെ കണ്ടാലുണ്ടാകുന്ന ആർദ്രത വരുന്നില്ല, ആ ഒരു സന്തോഷം വരുന്നില്ല, വരുന്നില്ല, ഒന്നും വരുന്നില്ല. അപ്പോൾ അമ്മയെ കാണുന്നു, അപ്പോൾ എന്താണ് മസ്തിഷ്കത്തിൻ്റെ ഫ്രണ്ടൽ കോർട്ടെക്സ് പറയുന്നത്? ഇത് അമ്മയെ പോലെ ഇരിക്കുന്ന വേറൊരു സ്ത്രീയാണ്, അല്ലാതെ വേറെ ഒരു ലോജിക്കൽ കൺക്ലൂഷൻ ഇല്ല. അങ്ങനെയാണ് ഈ അപരം, ഇതെൻ്റെ അമ്മയല്ല. നിങ്ങൾ ആ മസ്തിഷ്കം കഥ പറയുന്നുള്ള ആ പുസ്തകത്തിനകത്ത് വായിച്ചാൽ മനസ്സിലാവും. ഇനി നേരെ തിരിച്ചുണ്ട്. ഒരു വ്യക്തിയെ കാണുന്ന നിങ്ങളുടെ ഫ്യൂസിഫോം ജൈറസ് ആണ് നിങ്ങളുടെ മുഖം, ഒരു വ്യക്തിയുടെ മുഖം നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചിരുന്നു. ഫ്യൂസിഫോം ജൈറസിന് പ്രശ്നമാണ്. പക്ഷേ ഈ എന്ത് ഇത് ഇങ്ങനെയാണെങ്കിൽ എന്ത് എന്നുള്ള ആ പാത്വേ കറക്റ്റാണ്, അമിഗ്ദലയുമായിട്ട് കണക്റ്റാണ്. അപ്പോൾ ആ വ്യക്തിയെ കാണുന്ന ഉടനെ ഇമോഷൻ ഇങ്ങനെ വരിക. പക്ഷെ നമ്മൾ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, നമ്മളോട് ചോദിക്കാം ഇതാരായത്, ആളെ മനസ്സിലായില്ല, പക്ഷെ വികാരം വന്നു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വികാരങ്ങളൊക്കെ ഈ പറഞ്ഞോണ്ട് ഇങ്ങനെ സ്വർഗ പല പല തലങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. ഇതൊക്കെ വലിയ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വണ്ടി പിടിച്ചൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം ന്യൂറോ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഇതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള പാർട്ട് പാർട്ടായിട്ടുള്ള പഠനങ്ങൾ സാധ്യമാണ്. അപ്പം ഈ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്തോ ഹൃദയത്തിൻ്റെ സാധനമാണ്. ഇനിയിപ്പോൾ സെക്സ് ആസ്വദിക്കാൻ കഴിയും. സെക്സ് ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നത് സയൻറ്റിഫിക്കായിട്ടാണ്. സംശയമെന്തോ അറിയാവുന്നവർ ചോദിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ പ്രണയം, പ്രണയം ഇത് ബെസ്റ്റ് വേ ടു ഡു ഈസ് സയൻറ്റിഫിക്കലി. സയൻറ്റിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രി പുസ്തകവും ഫിസിക്സ് പുസ്തകവും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാനല്ല. നിങ്ങൾ ഏറ്റവും മുഗ്ധമായും സുന്ദരമായും ചെയ്യുന്ന എല്ലാം സയൻറ്റിഫിക്കാണ്. ശരി, സയൻറ്റിഫിക് ഒപ്റ്റിമമായ രീതിയാണ്. ഇപ്പോൾ ഒരു ഒരു ടച്ച് എന്ന് പറയുന്ന പോലും അതൊരു ഒരു ഹേർട്ട് എന്ന് പറയുന്നത് അൺസയൻറ്റിഫിക്കാണ്. ഞാൻ ബയോളജിക്കലായിട്ട് ഞാൻ പറഞ്ഞുതരാം, അതിന് ഒരുപാട് സമയമെടുക്കും. പക്ഷേ ഏറ്റവും സുഖം കിട്ടുന്ന ഒരു സാധനം സയൻറ്റിഫിക്കാണ്. ഞാൻ പറഞ്ഞേ ഇത്രേ ഉള്ളൂ, എന്തും ഏറ്റവും നന്നായി ചെയ്യുന്നത് ചെയ്യാൻ കഴിയുന്നത് സയൻറ്റിഫിക്കാണ്. സയൻസ് ക്യാൻ ഡു ഇറ്റ്. ഉദാഹരണം എടുത്തു നോക്കുക, ഏറ്റവും മോശം ഒരു കാര്യമാണ് കൊല്ലുക, പശുക്കളെ കൊല്ലുക. ദ ബെസ്റ്റ് വേ ടു ഡു ഈസ് സ്റ്റണിങ് ബിഫോർ സ്ലോട്ടറിങ്. ഏറ്റവും കുറഞ്ഞ വേദന അനുഭവിച്ചുകൊണ്ട് എന്നിട്ട് അതിനെ കൊല്ലുക എന്നാണ്. ഒരു അതിൻ്റെ ഈ നാഡീ കേന്ദ്രങ്ങൾ, വേദന അറിയുന്ന കേന്ദ്രങ്ങളെ സ്റ്റൺ ചെയ്യുക, മരവിച്ചു, പിന്നെ വേദന അത് അറിയില്ല. എന്നുവെച്ചാൽ സയൻസ് എക്സ്പ്ലെയിൻ വാട്ട് ഈസാണ്, ഇങ്ങനെ ചെയ്യണമെന്ന് എന്നോട് ചോദിക്കില്ല കേട്ടോ. ഇവിടെ അങ്ങനെ കുറച്ച് രോഗമുള്ള ആൾക്കാരുണ്ട് കേട്ടോ, ഇയാൾ ഇങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് വേണേൽ പോസിറ്റീവ് അതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ബോംബ് സയൻസ് സമം ബോംബ് കീടനാശിനി എന്നൊക്കെ പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ ബോംബ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിരിക്കുന്ന സാധനമല്ല. ബോംബ് ഇതിനകത്തിരിക്കുന്ന സാധനമാണ് ഈ സാധനം. നിങ്ങൾ വയലൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ആ വയലൻസിന് നിങ്ങൾ ആദ്യം കണ്ടെത്തിയ ഒരു വടിയായിരിക്കും. ഇപ്പോൾ ആബൽ ആൻഡ് കയൻ, ആ പാറ വെച്ചോ അല്ലെങ്കിൽ കമ്പ് വെച്ചോ ആണ് പരസ്പരം അടിച്ചത്. ആ കയൻ്റെ തലച്ചോറിൽ ഉണ്ടായിരുന്ന കഥപ്രകാരം ഉണ്ടായിരുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് അതാണ് സാധനം, അതാണ് വയലൻസ്. അതിന് പല പല മാനിഫെസ്റ്റേഷൻസ് കണ്ടെത്താൻ കഴിയും. വടി കണ്ടെത്താൻ കഴിയും, വാള് കണ്ടെത്താൻ കഴിയും, തോക്ക് കണ്ടെത്താൻ കഴിയും, ബോംബ് കണ്ടെത്താൻ കഴിയും. ആണെങ്കിൽ ധൃതരാഷ്ട്ര ആലിംഗനം പോലും വയലൻസാണ്. ആ ഒരു ന്യൂറോ കെമിക്കൽ പൊസിഷനാണ് അത്, കേവ് മാൻ ഉള്ളതാണ്. അത് സയൻസിൻ്റെ കുഴപ്പമല്ലത്. നിങ്ങൾക്ക് സയൻസിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാലും ഈ സാധനം അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കും. ഒരു കവിത നിങ്ങൾ പല ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പോലെയാണ്. അല്ലെങ്കിൽ ഒരു കഥ നിങ്ങൾ പല രൂപങ്ങളിൽ നാടകമായിട്ടും സിനിമയായിട്ടും എടുക്കുന്നില്ലേ, അതിന് ആ കഥയുണ്ടാവണം. ആ കഥകളുണ്ടല്ലോ, അത് പണ്ടേ എഴുതപ്പെട്ടതാണ്. മനുഷ്യൻ മോറലാണ് ഞാൻ പറയുന്നത്, മനുഷ്യൻ മോറലാണ്. അതുപോലെ തന്നെ ഇതാ നോക്കുക, അനസ്തേഷ്യ. ദ ബെസ്റ്റ് വേ ടു ഡു ആൻ ഓപ്പറേഷൻ ഈസ് ഗിവിങ് ആൻ അനസ്തേഷ്യ. പണ്ടത്തെ ഓപ്പറേഷനുകളറിയാം, വെട്ടി മുറിച്ച് മദ്യമൊക്കെ കൊടുത്ത് പല്ലെടുക്കാൻ പോകുന്നു. പണ്ട് എൻ്റെ അച്ഛന് പല്ലുവേദനയുണ്ടപ്പം അച്ഛൻ പല്ലെടുക്കാൻ പോകില്ലായിരുന്നു. അച്ഛൻ പറയുന്നത് ഭയങ്കര വേദനയാണ്, അയാൾ തരുന്ന മരുന്ന് ശരിക്കും മയങ്ങത്തൊന്നുമില്ല, ഭയങ്കര വേദനയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കുടിൽ വ്യവസായം പോലെ പല്ലെടുക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ പോകുമ്പോൾ ഒരു ശരിക്കും മദ്യമൊക്കെ കൊടുത്തിട്ട് പല്ലെടുക്കും. അതൊക്കെ എങ്ങനെയൊക്കെ എടുത്തോടാന്നൊക്കെ ചോദിച്ചു.
അപ്പോഴും ഭയങ്കര വിളിയൊക്കെയാണ് ഭയങ്കര. ഇപ്പൊ ആരും അറിയാറില്ല പല്ല് എത്ര എണ്ണം എടുത്ത് എന്ന് ചോദിക്കാറുണ്ട്. ഹൗ മെനി പൽസ്. ബെസ്റ്റ് വേ ടു ഡു തിങ്സ്. ഇനി യഥാർത്ഥത്തിൽ കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പോയിസണിങ് ആണ്. ശരിക്കും നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ് ശരിക്കും എടുക്കുന്നത്. പക്ഷെ ക്ലിനിക്കലായിട്ട് നമ്മളത് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഫലം കിട്ടുന്നുണ്ട്. 5 വർഷമോ 10 വർഷമോ 15 വർഷമോ 20 വർഷമൊക്കെ ജീവിച്ചാലേ എനിക്കറിയാം, ഇപ്പോഴും ജീവിക്കുന്നവരെ അറിയാം. ഡിപ്പെൻസ്. വി ആർ മൂവിങ് അഹെഡ്, വി ആർ അഡ്വാൻസിങ്, വി ഡോണ്ട് ഹാവ് ദ കംപ്ലീറ്റ് റിസൾട്ട്സ്. പക്ഷേ ഈവൻ വിഷം കൊടുക്കാനാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് കൊടുക്കേണ്ടത് സയൻറ്റിഫിക് ആയിട്ട്. ഇനി അതുപോലെ തന്നെ യുദ്ധനേഷ്യ എന്ന് പറയുന്ന സാധനമുണ്ട്, ദയാവധം. ഒരാൾ മരിക്കാൻ പോകുന്നു, തീർച്ചയായിട്ടും മരിക്കും, വേദന കൊണ്ട് പുളയുകയാണ്, ഒരു നിമിഷം പോലും താങ്ങാൻ വയ്യ, കണ്ടു നിൽക്കുന്നവർക്കും ബുദ്ധിമുട്ട്, അയാളെ കൊണ്ടും പ്രയോജനമില്ല, ഇറിവേഴ്സിബിൾ കണ്ടീഷൻ, എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ നെതർലൻഡ്സ് പോലെയുള്ള രാജ്യങ്ങൾ, കൊളംബിയ പോലെയുള്ള അമേരിക്കൻ സംസ്ഥാനങ്ങൾ, ഈവൻ വ്യക്തി താല്പര്യം പ്രകടിപ്പിച്ചാൽ പോലും, അങ്ങനെ രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ. എനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ പോയി പറയണം എനിക്ക് മരിക്കണമെന്ന് പറഞ്ഞാൽ എന്നെ അനുവദിക്കുന്ന രാജ്യങ്ങളാണ് നെതർലൻഡ്സ്. അതിൻ്റെ ലീഗാലിറ്റിയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഈ വേദനരഹിതമായ മരണം, നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോകാൻ താല്പര്യമുണ്ടെങ്കിൽ വേദനയില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, അതിനെ നിങ്ങളെ സഹായിക്കുന്ന സയൻസാണ്. എന്നുവെച്ചാൽ അങ്ങനെ ചെയ്യണമെന്നല്ല, സയൻസ് എക്സ്പ്ലെയിൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ്സ്. പിന്നെന്താ വേണ്ടത്? നിങ്ങൾ മോറലാണല്ലോ, മനുഷ്യൻ മോറലാണ്, എല്ലാ ജീവികൾക്കും മൊറാലിറ്റി ഉണ്ട്, മനുഷ്യനും മൊറാലിറ്റി ഉണ്ട്. ഞാൻ ആ 3 പരീക്ഷണങ്ങളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ജീവൻ ജോബിനോട് അന്ന് അവിടെ വെച്ച് പറഞ്ഞതാണ്, യു നീഡ് ടു ബി സയൻറ്റിഫിക് ആൻഡ് യു നീഡ് ടു ബി എ ഹ്യൂമൻ ബീയിങ്, ദാറ്റ്സ് ഇനഫ്, ദാറ്റ്സ് എ ബെസ്റ്റ് വേ ടു ലിവ് ഇൻ ദിസ് വേൾഡ്. സയൻറ്റിഫിക് ആവുക, ഒരു മനുഷ്യൻ. മനുഷ്യനാകുമ്പോൾ എല്ലാ മൊറാലിറ്റിയും വന്നു കഴിഞ്ഞു. കരുണയൊന്നും കുത്തിവെക്കുന്ന സാധനമല്ല, കരുണയൊക്കെ ഇതിനകത്തുള്ള ദയയും കരുണയും ആർദ്രതയും പ്രണയവും സെക്സും എല്ലാം ഇവിടെ ഉള്ളതാണ്. നിങ്ങളൊരു മനുഷ്യനാവുക, നിങ്ങൾ മനുഷ്യനാണല്ലോ, ഇനി സയൻസ് പിടിക്കുക കറക്റ്റായി. ഇതാണ് എൻ്റെ തിയറി, ഇതാണ് ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് പറയാൻ ആഗ്രഹിച്ചതാണ്. ഇനി ചില പറഞ്ഞു സയൻസ് ഒരുപാട് പേരെ കൊന്നു, അതാണ് ഇതാണ് മറ്റേതാണ് മറ്റേതാണ്, അല്ലെങ്കിൽ കൊല്ലത്തെ. ഞാൻ ചോദിക്കുന്ന കാര്യം ഇപ്പം മുഹമ്മദ് കുറച്ച് പേരെ കൊന്നുള്ളൂ, എണ്ണിയൊക്കെ പറയാനുണ്ട്. മുഹമ്മദ് ഇത്ര പേരെ കൊന്നുള്ളൂ, മുഹമ്മദ് ഇത്ര പേരെ കൊന്നുള്ളൂ എന്ന് പറഞ്ഞാൽ വാളും കുന്തമൊക്കെ വെച്ച് വെട്ടിയും കുത്തിയൊക്കെ കൊല്ലുന്നതിനൊക്കെ ഒരു കണക്കില്ലേ? ഒരു ദിവസം മെച്ചപ്പെട്ട ആയുധങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ കൊല്ലും. കാര്യം ഈ ഹിംസ എന്ന് പറയുന്ന സാധനം ഇവിടെയാണ്, അതിനെ കണ്ടെത്തുന്ന ആയുധങ്ങൾ മാറാം എന്നുള്ളതേ ഉള്ളൂ. ഇതേ ആരോപണങ്ങൾ പലരും ഇതിനെ ഉന്നയിക്കാറുണ്ട്, ഏതാ ആർട്ടിനെതിരെ ഉന്നയിക്കാറുണ്ട്. ആ സിനിമയിലെ വയലൻസ് കാരണമാണ് ആളുകളെല്ലാം വയലൻസ് ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സിനിമയിലെ ഗാന്ധി സിനിമ കാണിച്ചുകൊണ്ടിരുന്ന ഈ സമൂഹം രക്ഷപ്പെടൂ. ദിവസവും റിച്ചാർഡ് അറ്റൻബറോ, ഹലോ നമസ്തേ, എനിക്ക് ഇന്ന് പറയാനുള്ളത് ശാന്തി ശാന്തി ശാന്തി, ആളുകൾ എടുക്കുമോ? നമ്മളൊരു ശരിക്കും രണ്ട് രീതിയിലുള്ള ആർട്ട് ഉണ്ട്, ആർട്ട് ഫോർ ആർട്ട് സേക്ക്, ആർട്ട് ഫോർ ലൈഫ് സേക്ക്. ആർട്ട് എന്ന് പറയുന്നത് ജീവിതത്തിനുള്ള സന്ദേശങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന പരമ്പരാഗത വിശ്വാസം. മറ്റൊന്നത് കലാകാരന് അവൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട്, അവൻ അവൻ്റെ സൗന്ദര്യ പ്രപഞ്ചം സൃഷ്ടിക്കുന്നു, അവന് ഈ ഡൂസ് ആൻഡ് ഡോൺസ് പറയലല്ല. ലെറ്റ് ദ പ്രീച്ചേഴ്സ് ഗോ ടു ദ പുൾപിറ്റ്സ് ആൻഡ് ലെറ്റ് ദ ടീച്ചേഴ്സ് ഗോ ടു ദ സ്കൂൾസ്, ലെറ്റ് ദ ആർട്ടിസ്റ്റ് ബി ഫ്രീ എന്നുള്ളതാണ് ആർട്ട് ഫോർ ആർട്ട് സേക്കിൻ്റെ ബേസിക്. ഇപ്പോൾ ഓരോരുത്തർ പറയാറുണ്ട്, ഞാൻ അങ്ങനെയാണ് ചോദിക്കട്ടെ, ഈ ഒഥല്ലോ കണ്ട് സയൻസ് എങ്ങനെയാണ് നിങ്ങളെ മോശക്കാരനാക്കുന്നത്? ഞാൻ തിയറി പറഞ്ഞു, ബി സയൻറ്റിഫിക് ആൻഡ് എ ഹ്യൂമൻ ബീങ്. സയൻസ് മോശക്കാരനാക്കുന്നത് എന്ന് പറയുന്നത് ഒഥല്ലോ കണ്ടിട്ട് നിങ്ങളെല്ലാം സൈക്കോപാത്തുകളായിപ്പോയി എന്ന് പറയുന്നതേ ഉള്ളൂ. സ്വന്തം ഭാര്യയെ കഴിച്ചു ഞെരിച്ച് കൊല്ലുന്ന ഒരു മനുഷ്യൻ എൻ്റെ കഥ കണ്ടതിന് ശേഷം നിങ്ങൾ അങ്ങനെ ആയിപ്പോയി, വീട്ടിൽ വന്നത് കാണിക്കുന്നു എന്നൊക്കെ പറയുന്നുള്ളൂ. അങ്ങനെ കുറേ പേര് കാണിക്കുന്നവരുണ്ടാകാം, അവർ വളരെ ചുരുക്കമാകാം. പക്ഷെ പൊതുവിൽ നമുക്കതൊരു ആരോപണമായിട്ട് എടുക്കാൻ കഴിയില്ല. കാര്യം ഒരു ഡേറ്റ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അല്ലെന്നുണ്ടെങ്കിൽ ക്യാൻ യു സേ ദാറ്റ് ആഫ്റ്റർ വാച്ചിങ് ഹാംലെറ്റ് യു ബിക്കം ഒബ്നോക്ഷ്യസ്ലി ഫിലോസഫിക്കൽ? ഓ, ഹാംലെറ്റ് കണ്ടതിന് ശേഷം ചില ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, എന്താടാ എന്നൊരു ആകൊരു സുഖമല്ലോ, ഇന്നലെ ഹാംലെറ്റ് ഉണ്ട്. ടു ബി ഓർ നോട്ട് ബി, വെതർ ഇറ്റ് ഈസ് നോബിൾ ഇൻ ദ മൈൻഡ് ടു സഫർ ദ സ്ലിങ്സ് ആരോസ് ആരോസ് ഓഫ് ആൻ ഔട്ട്റേജസ് ഫോർച്യൂൺ ഓർ ടേക്ക് ആംസ് അഗേൻസ്റ്റ് സീ ഓഫ് ട്രബിൾസ് എന്നൊക്കെ പറയുന്നത് നടക്കണം. എന്താ നിനക്ക് പറ്റിയത്? ഒന്നും പറയണല്ലേ, ഇന്നലെ ഹാംലെറ്റോ എന്തോ ഓംലെറ്റോ പോയി കണ്ടാന്ന് വെച്ചാൽ. ഇങ്ങനെയൊക്കെയാണോ ആളുകൾ, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഈ വയലൻസിന്? അല്ലെങ്കിൽ ഡിസ്നിയുടെ സിനിമ കണ്ടിട്ട് നിങ്ങളെല്ലാം ചൈൽഡിഷായി പോകാറുണ്ടോ? അല്ലെങ്കിൽ കാർട്ടൂൺ സിനിമകൾ കണ്ടിട്ട് നിങ്ങളെല്ലാം സില്ലിയായി പോകാറുണ്ട്? ഇറ്റ് ഡസന്റ് ഹാപ്പൻ. സോ ഈ അടുത്തിടെ ഒരു നടൻ പറഞ്ഞു, ഞാൻ ഇനി സിനിമയിൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള, സ്ത്രീകളെ അപമതിച്ചുകൊണ്ടുള്ള ഒരു ഡയലോഗോ കഥയോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ, ഐ ഹാവ് ബിക്കം എ ചേഞ്ച്ഡ് മാൻ. എനിക്കിപ്പോഴാണ് മനസ്സിലായത്, പറയത്തില്ലയോ
എനിക്കിപ്പോഴാണ് മനസ്സിലായെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ഇപ്പോൾ പറയുന്നത് പുതിയ പുതിയ അത് പുതിയൊരു ട്രെൻഡാണ്. ആ നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായെന്ന് പറഞ്ഞ പോട്ടെ, പുള്ളി പറഞ്ഞത് എന്തിനാണ് എന്ത് ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടറാണ് ഇതിൻ്റെയൊക്കെ, ഞാനിങ്ങനെ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു പടം നയിക്കാൻ തീരുമാനിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു ഇമോഷണൽ റിയാക്ഷൻ വിത്ത് സെൽഫ് ഗ്ലോറിഫിക്കേഷനാണ്. കാരണം ഈ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ സ്ത്രീവിരുദ്ധത വളരെ ശക്തമായിട്ട് നടമാടുന്നുണ്ട്. ഇതൊരു പാട്രിയാർക്കിയൽ സൊസൈറ്റിയാണ്. സ്ത്രീകളെ ഇപ്പോഴും തുല്യ പദവിയുള്ള പൗരൻ അല്ലെങ്കിൽ പൗരകളായിട്ട് അംഗീകരിക്കാൻ വൈമനസ്യമുള്ളൊരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ അവർക്കെതിരെ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ കലാരൂപങ്ങളിൽ നിന്ന് തമസ്കരിച്ചു എന്നാൽ ആ പ്രശ്നങ്ങൾ ഇല്ലാതാവുന്നില്ല. ഇവിടെ മറിച്ച് ആ പ്രശ്നങ്ങൾ നിങ്ങൾ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അത് തിരിച്ചറിയ, അതിനകത്ത വിഡ്ഢിത്തരവും അതിനകത്ത ക്രൂരതയും മനുഷ്യത്വഹീനതയും തിരിച്ചറിയാൻ സമൂഹത്തിൻ്റെ ഒരു അവസരം കൊടുക്കുക. ഇവർ പറയുന്ന ആർട്ട് ഫോർ ലൈഫ് സേക്ക് ആണല്ലോ, ജീവിതത്തിന് വേണ്ട സന്ദേശം. ജീവിതത്തിന് വേണ്ട സന്ദേശം വേണമെങ്കിൽ ഈ സാധനം ക്രിയേറ്റ് അവിടെ റീക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അതിനൊരു ആൻറ്റിഡോട്ട്, അതിൻ്റെ സൊല്യൂഷൻ അവിടെ തന്നെ ഒരു മറുസീൻ അല്ലെ ഒരു മറു ഡയലോഗ് അല്ലെ കഥയിൽ തന്നെ അതിനെ പരാജയപ്പെടുത്തുക. അല്ലാതെ ഈ വയലൻസും സ്ത്രീവിരുദ്ധതയും ഇതിൽ നിന്ന് മാറ്റിക്കൂട്ടുക മാറ്റിക്കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുറിയിലെ മുഴുവൻ അഴുക്കും കൂടെ അടിച്ച് കാർപ്പറ്റിൻ്റെ അകത്ത് കയറ്റിയിട്ട് പറയാണ് ഓ മുറി വളരെ വ്യക്തമാണ്, ഓ ഒരു അഴുക്കുമില്ല, അഴുക്കുണ്ട്. ഇതൊക്കെ അല്പബുദ്ധിത്തരമാണ്, ഇങ്ങനെയല്ല. കാരണം ഇവർ കരുതുന്നു പറഞ്ഞല്ലോ സിനിമയിൽ നിന്ന് സ്ത്രീവിരുദ്ധതയും സ്ത്രീവിരുദ്ധ രംഗങ്ങളും നീക്കം ചെയ്യുമ്പോൾ ഈ സമൂഹം മുഴുവൻ നന്നാവും. ഇത് ഒരു ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ യുക്തിഭദ്രമായിട്ടുള്ള ഒരു രീതിയാണ്. ഇതെല്ലാം ഒരു മതാത്മകമായിട്ടുള്ള ഇതിന് ലൈക്കടിക്കുന്നു. ഇയാൾ വലിയ മഹാനോ, ഇയാൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മുദ്രാവാക്യം പറഞ്ഞു, ഇതെല്ലാം മുദ്രാവാക്യം വിളികളാണ്. ഞാൻ ഇന്നാരുടെ കൂടെയാണ് എന്ന് പറയുമ്പോൾ ഞാൻ നല്ലതാകുമെന്നുള്ളൊരു ധാരണ. മുദ്രാവാക്യം ആർക്കും നിർമ്മിക്കാൻ സാധിക്കും, അത് വലിയ കാര്യമൊന്നുമില്ല. ഇനി ഇത് അടുത്തിടെ നമ്മുടെ സമൂഹം കഴിഞ്ഞൊരു 15 വർഷത്തിന് മുമ്പ് മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം, നയനാർ പാർക്ക്, മുജാഹിദ് ബാലുശ്ശേരി. ഈ മഴയ്ക്ക് വേണ്ടി കഴിഞ്ഞ ഒരു മാസമായിട്ട് കേരളത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് ഇച്ചിരി പുറകിലാണ്. അവരെന്താണ് എനിക്കറിയില്ല, നടത്തിക്കൊണ്ടിരിക്കുക. കാരണം പുരാതന സമൂഹങ്ങൾ, പാരമ്പര്യ സമൂഹങ്ങൾ മഴ പെയ്ച്ചിട്ടുള്ളത് ഈ ഹോമവും യാഗവും ഒക്കെ നടത്തി തന്നെയാണ്. ഈ മഴ പെയ്യിക്കുന്നതിന് ആളൊക്കെ ഉണ്ടായിരുന്നു, ഇന്ദ്രൻ തൊട്ട് അങ്ങനെ ഒരു സെറ്റപ്പിൽ നിന്ന്, ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് മഴ എന്താണെന്ന് അറിയാം. പക്ഷേ ഇന്ന് കഴിഞ്ഞൊരു 10 വർഷം കേരളത്തിൽ കാണാൻ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തൊരു സാധനമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളത്. നമസ്കാരം, മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം, അത് മിക്കവാറും മാർച്ച് മാസത്തിലായിരിക്കും നടത്തുന്നത്. കേരളത്തിലെ നടത്തത്തുള്ളൂ, ഡെക്കാൺ അതേപോലെയുള്ള മരുഭൂമി കൽഹാരി സഹാറ അവിടെയൊന്നും ഇത് നടത്തത്തില്ല. പിന്നെ നടത്തിയാൽ ഉടനെ മഴ പെയ്യുമെന്ന് ഗ്യാരണ്ടി ഇല്ല, പിറ്റേന്ന് പെയ്യാം, അടുത്ത ആഴ്ച പെയ്യാം, പക്ഷേ പെയ്തിരിക്കും, ഗ്യാരണ്ടിയാണ്, ഇച്ചിരി കാത്തിരിക്കണം എന്നേ ഉള്ളൂ. മഴ പെയ്യാ, പ്രാർത്ഥന നടത്തിയിട്ട് മഴ പെയ്യാതിരുന്ന സംഭവം ഉണ്ടായിട്ടില്ല, അത് എപ്പോഴും എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ ഇതിന് ആരൊക്കെയാണ് അവിടെ പോയിരിക്കുന്നത്? പൊതുസമ്മേളനം പങ്കെടുക്കുന്നവർ വി ശിവൻകുട്ടി MLA. നമ്മൾ ശരിക്കും തമാശയാണെന്ന്, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണ വി ശിവൻകുട്ടി MLA, ഇദ്ദേഹത്തിൻ്റെ പാർട്ടി അതെന്ന് തന്നെ അന്വേഷിച്ച് നോക്കുക. ശരത്ചന്ദ്രപ്രസാദ്, ആഹാ, ഇല്ല മത ഇല്ല പീഡനം പോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ മതസൗഹാർദ്ദം, മുല്ല പീഡിപ്പിച്ചു, പിന്നെ ഫാദർ പീഡിപ്പിച്ചു, പൂജാരി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ എല്ലാത്തിലും ഒരു ഒരു സെക്യുലർ മൈൻഡ് സെറ്റാണല്ലോ. അത് കണക്ക് എല്ലാ ടീമുകളും ഉണ്ട്, കോൺഗ്രസ്സുകാരനുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്, പിന്നെ KPCC ജനറൽ സെക്രട്ടറി, മുജാഹിദ് ബാലുശ്ശേരി, ഇവരെല്ലാം ഉണ്ട്. ഇത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അത് ഈ കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് എത്രയായിരുന്നു ഈ ഈ മഴകളെ നമ്മളിങ്ങനെ പ്രാർത്ഥനയിലൂടെ പെയ്യിക്കുക എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ പലരും വിചാരിച്ചിരുന്നു ഇത് ഓ ഇത് തമാശയായിട്ട് ഇങ്ങനെ കളയുന്നതാണ് എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ദക്ഷിണ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല സത്യം, എന്തോ അങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ വൈറസ് മിക്കവാറും വരും അങ്ങോട്ട്, എറണാകുളം വരെയൊക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വന്നു. കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട്, പാലക്കാടൊക്കെ ശരിക്കും പൂജകൾ നടന്നിട്ടുണ്ട്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. എങ്ങനെയാണ് ഒരു സമൂഹം ഇത്ര ചപലമായി പോകുന്നതെന്ന് ആലോചിച്ചു. കഴിഞ്ഞൊരു 10 വർഷം മുമ്പ് നമ്മളിതൊക്കെ വെറും തമാശയായിട്ട് കണ്ടിരുന്ന കാര്യങ്ങൾ. മഴ, ഈ ദൈവം വന്നാണ്, മഴ പെയ്യിക്കാൻ വന്നാണ്, അന്നേരം കാണാൻ പൂജ പ്രാർത്ഥന നടക്കുന്നു. ദൈവം വിചാരിച്ച് എന്നാൽ ഇനി ഇത് കഴിഞ്ഞിട്ടാകാം, ഇപ്പോഴേ പെയ്ച്ചു കഴിഞ്ഞാൽ മഴ പെയ്യിക്കുന്നതിന് മുമ്പ് പൂജയ്ക്ക് മുന്നേ ആയി പോകുമല്ലോ എന്നരുതി ദൈവത്തിന് വരെ പണി കൊടുക്കണം, ദൈവം എല്ലാം കീപ്പ് ചെയ്യണം. പക്ഷേ ഇത് ഏത് രാജ്യത്താണ് ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുന്നത്? ഇന്ത്യ ഈസ് എ കൺട്രി വെയർ 60 മില്യൺ ഡെത്ത്സ് ഓവർ ദ കോഴ്സ് ഓഫ് 18th, 19th and 20th century. ഫാമിൻ, അതുപോലെ തന്നെ ഡ്രൗട്ട്,
ഡ്രൗട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം, വരൾച്ച. വരൾച്ച മൂലം ക്ഷാമം ഉണ്ടാകുന്നു. 60 മില്യൺ ആൾക്കാർ മരിച്ച ഒരു രാജ്യത്താണ് ഇന്ന് ഇവർക്ക് ഇതൊക്കെ കാണിക്കാനുള്ള ആ ഒരു ഉളുപ്പില്ലായ്മ എന്നുള്ള ആലോചിച്ചു. കഴിഞ്ഞ 3 നൂറ്റാണ്ടുകളായിട്ട് there are 14 recorded famines in India between 11th and 17th centuries. ഈ രാജ്യത്ത് ഇപ്പോഴും മഴയിലൂടെ, അതിൽ ബംഗാൾ ഫാമിൻ എന്നൊക്കെയറിയാം, 1941 60.3 മില്യൺ പോപ്പുലേഷൻ ഉള്ളതിൽ ഏതാണ്ട് പകുതി, ഏതാണ്ട് 30 മുതൽ 40 ലക്ഷം ആൾക്കാരാണ് 1.5 കൊല്ലത്തോളം ഉള്ള കാലഘട്ടത്തിൽ മരിച്ചു പോയത്. മഴ ഉണ്ട്. ഗീതയില് പറയുന്നുണ്ട്, ഗീതയിൽ ഇത് തന്നെ പറയുന്നുണ്ട്. യാഗം കൊണ്ട് മഴ പെയ്യിക്കുന്നതെന്ന് ഗീതയില് പച്ചയായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ അവർ പറയുമ്പോൾ വ്യാഖ്യാന ഫാക്ടറിയൊക്കെ എടുത്തിട്ടു നോക്കി, അടുത്ത ആഴ്ച അടുത്ത മാസം കണ്ടു. പാർജന്യം എന്ന് പറയുന്നത് മഴയല്ല, അതിൽ പ എന്താണെന്ന് അറിയണം, എറർ എന്താണെന്ന് അറിയണം, ഇതൊക്കെ ഇപ്പൊ വരും ഇപ്പോ. പക്ഷെ പാർജന്യ സംഗതി അത് തന്നെയാണ്, ഗീതയില് പച്ചയായിട്ട് പറയുന്നുണ്ട് യാഗം കൊണ്ടാണ് മഴ പെയ്യിക്കുന്നത്. ഗീതയൊക്കെ ഭയങ്കര അന്ധവിശ്വാസം, അതുക്കും മേലെ സാധനമാണെന്നാ പറയാ. അതുക്കും മേലെ പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശം, വേറെ കാര്യമൊന്നുമില്ല. ഇനി 2-3 കാര്യങ്ങളിലൂടെ പറഞ്ഞുണ്ട്. പൊറോട്ട നമ്മുടെ സമൂഹത്തിൽ പുതുതായിട്ട് ഈ വലിയ ആൾക്കാരാണ്. ഈ പൊറോട്ട കഴിക്കരുത്. നിങ്ങൾ എത്ര പേര് ഈ പൊറോട്ട കഴിക്കാത്തവരുണ്ട് എന്ന് കൈവക്കെ. ഓൺലി 1 പേഴ്സൺ. അപ്പൊ എന്നാലും എനിക്ക് അപ്പൊ എനിക്ക് സംസാരിക്കാനുള്ള നിങ്ങളോടല്ല, പക്ഷെ രണ്ടുപേരുണ്ട്. എന്തുകൊണ്ടാണ് പൊറോട്ട ഇവർ പറയുന്നൊരു കാര്യം, പൊറോട്ട എന്ന് പറഞ്ഞത് മൈദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പോസ്റ്റർ ഒട്ടിക്കാൻ, പുലിമുരുകൻ്റെ ഒക്കെ പോസ്റ്റർ ഒട്ടിക്കാൻ ഉള്ള സാധനമാണ്. അപ്പോൾ അത് പോസ്റ്റർ ഒട്ടിക്കാനുള്ള സാധനം നിങ്ങൾ വയറ്റിലോട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ കുടൽ, ചെറുകുടൽ എന്ന് പറഞ്ഞാൽ 7.5 മീറ്റർ നീളമുള്ള സാധനമാണ്. 7.5 മീറ്റർ വെച്ചാൽ നല്ല നീളമുണ്ട്, ചുണ്ട് ചുണ്ട് കിടക്കാണ്. ഈ മൈദയോടെ ചെരുമ്പം എല്ലാം കൂടെ സെറ്റായി കോൺക്രീറ്റ് ആവും. വൻകുടലിന് 1.5 മീറ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ എല്ലാം കൂടെ സെറ്റായിട്ട് ഒരുമാതിരി പ്ലോട്ട് മോഡലിരിക്കും. ഇതാണ് അവർ പറയുന്നത്. ഈ എന്താണ് മൈദ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഗോതമ്പ് എന്ന് പറയുന്ന ഗോതമ്പിൻ്റെ നണിയിൽ നിന്ന് അതിൻ്റെ ആ ജേം, അതിൻ്റെ വിത്ത് സാധനം അത് മാറ്റിയിട്ട് അതിൻ്റെ ബ്രാൻ, അതിൻ്റെ ജം എന്ന് പറയുന്ന സാധനം, ജം എന്ന് പറയുന്ന സാധനവും ആ ബ്രാൻ എന്ന് പറയുന്നത് അതിൻ്റെ തൊലിയാണ്. ഉമി ഏതാണ്ട് 80% നീക്കം ചെയ്തിട്ട് അതിൻ്റെ ആ ജേം നീക്കം ചെയ്തിട്ട് ബാക്കിയുള്ള സാധനമാണ് എൻഡോസ്പേം എന്ന് പറയുന്ന സാധനം. ഈ എൻഡോസ്പേം എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ്, സ്റ്റാർച്ചാണ് ശരിക്കും. ഈ സ്റ്റാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജേമിന് വളർന്ന് ഇലകൾ ഉണ്ടായി സൂര്യപ്രകാശം നേരിട്ട് സ്വീകരിച്ച് ഭക്ഷണം ഉണ്ടാകുന്നത് വരെ കഴിയാനായിട്ടുള്ള വസ്തുവാണ് ആ സാധനം. മനസ്സിലായില്ലേ? ചെടിക്ക് വളരാനായിട്ട് നമ്മളെല്ലാം കൊള്ളയടിക്കുന്നതാണല്ലേ. പഴം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം സസ്യം അതിനു വേണ്ടി ആഹരിക്കുന്ന സാധനം നമ്മൾ കൊള്ളയടിക്കുന്നതാണ്, നമ്മളൊരു പഴം കഴിക്കുന്നത്. അല്ലാതെ നമ്മൾക്ക് പഴം ഇങ്ങനെ മുന്തിരിയിൽ അദ്ദേഹം കരിഞ്ഞു തന്നതൊന്നുമല്ല. പഴങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അവയവിടെ വിത്ത് വിതരണത്തിനും അതിജീവനത്തിനുമായിട്ടാണ്. നമ്മളത് പോയി കൊള്ളയടിക്കുന്നു എന്നുള്ളതാണ് സത്യം. അല്ലാതെ ഇങ്ങനെ പൊഴിച്ചിട്ട് തരുന്ന സാധനമൊന്നും അല്ല. അത് സയൻസ് പറയുമ്പോൾ അങ്ങനെ തന്നെ പറയണമല്ലോ. അപ്പോൾ ഈ സാധനം ഇതാണ് സംഗതി. അതായത് 80% വരുന്ന ഈ എൻഡോസ്പേം എന്ന് പറയുന്ന സ്റ്റാർച്ചാണ് സാധനം. ഈ സ്റ്റാർച്ച് തന്നെയാണ് അരിയിലുള്ളത്. അരിയിൽ അരി സ്റ്റാർച്ച് അത് വേവിച്ചിട്ട് ചോറാകും, CHO അല്ലേ. ഈ ചോറ് നിങ്ങൾ കഴിക്കുന്നു. ഇനി ഞാൻ വേറെ കാര്യം, ഈ ചോറ് വെച്ച് നിങ്ങൾക്ക് ഒട്ടിക്കാം, പക്ഷെ നിങ്ങൾക്ക് പൊറോട്ട വെച്ച് ഒട്ടിക്കാൻ പറ്റത്തില്ല. പൊറോട്ട നിങ്ങൾ കഴിക്കുന്നു, യു ഹാവ് കംപ്ലയിൻസ്. ചോറ് കഴിക്കുന്നു, നോ കംപ്ലയിൻസ്. പറയുന്നതിനൊരു യുക്തി വേണ്ടേ? ചോറ് ഒട്ടുവോ? സ്റ്റാർച്ചിൻ്റെ ഒരു സ്വഭാവമാണല്ലോ ഒട്ടുക എന്ന് പറഞ്ഞാൽ. ഈ തണ്ടിൽ ഒരു പശിമ ഉണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചോറാണ് കൂടുതൽ കുറ്റക്കാരൻ, നമുക്ക് വളരെ വ്യക്തമാണ്. കോമൺസ് ഒന്നും പഠിക്കണ്ട. ഇനി നമുക്ക് എടുക്കാനുള്ള 2 കാര്യമാണ്. അലോക്സാൻ എന്ന് പറയുന്നൊരു സാധനം ഈ മൈദയിൽ ഉണ്ടാകുന്നുണ്ട്. മൈദ അതൊരു വലിയ കെമിക്കലാണ്. അത് നിങ്ങളുടെ പിന്നെ പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ സെല്ലുകളെ നശിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ ഡയബറ്റിക് ആക്കും. അതുകൊണ്ട് പൊറോട്ട ഒഴിവാക്കണം. ഇതാണല്ലോ ഒരു കാര്യം. 2 എന്ന് പറയുന്നത് ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറയുന്ന ബ്ലീച്ചിങ് പൗഡർ ആണ്. ബ്ലീച്ചിങ് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഞെട്ടിപ്പോവും. നമ്മൾ ബ്ലീച്ചിങ് എന്ന് പറയുമ്പോൾ ആദ്യം ഉപയോഗിക്കുന്നത് ബ്ലീച്ചിങ് പൗഡറാണ്. സോപ്പ്, കാരം, അലക്ക്, മനസ്സിലായില്ലേ? ഇതാണ് ഈ വാക്കുകൾ ഉണ്ടാക്കുന്ന പ്രതീതികൾ എന്ന് പറയുന്നത്. ഒരു വാക്ക് കേൾക്കുമ്പോൾ ഒരു പെട്ടെന്നൊരാശയത്തിലേക്ക് പോവാണ്. അപ്പം ഈ 2 കാര്യങ്ങൾ എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞേക്കാം. ആദ്യം അലോക്സൻ ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന സാധനം അതിനകത്ത് ചേർക്കുന്നതല്ല, മറിച്ച് മൈദ തുറന്നു വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഉണ്ടാകുന്ന ഒരു മഞ്ഞ കലർന്ന ഒരു സാധനമാണത്. അതൊരു കെമിക്കലാണ്. 18-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച
ഡിസ്കവർ ചെയ്ത നോട്ട് ഇൻവെൻറ്റഡ് ഡിസ്കവർ ചെയ്തിട്ടുള്ള ഒരു കെമിക്കൽ സാധനമാണ്, ഒരു രാസവസ്തുവാണ്. ഈ അലോക്സാൻ ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന, അല്ലെ അലോക്സാൻ എന്ന് പറയുന്ന സാധനം വൃക്കകളിലെ ബീറ്റാ സെൽസിനെ നശിപ്പിക്കും എന്നുള്ളത് ശരിയാണ്. ആരുടെ? എലികളിൽ നടത്തിയ പരീക്ഷണത്തിലാണ് അങ്ങനെ തെളിഞ്ഞിട്ടുള്ളത്. എലികളിൽ, മനസ്സിലായോ? എലികളിൽ നടത്തിയ പരീക്ഷണങ്ങൾ അങ്ങനെ തെളിയുകയും അത് കണ്ടിട്ട് പിന്നീട് മനുഷ്യരിൽ നടന്ന പരീക്ഷണങ്ങളിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ലെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ പഠനങ്ങൾ ലഭ്യമാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മളൊരു മരുന്നായാലും ഒരു കാര്യമായാലും ആദ്യം എലികളിൽ പരീക്ഷിക്കും. പരീക്ഷിച്ചിട്ട് അതിൻ്റെ ഫലത്തിൽ നിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ മനുഷ്യരിൽ ചെയ്യുന്നത്. പക്ഷേ എലികളും മനുഷ്യരും അവരുടെ ദഹന വ്യവസ്ഥ ഒരുപാട് സാമ്യം ഉണ്ട് എങ്കിൽ പോലും പൂർണ്ണമായും സാമ്യമില്ല. എലി വളരെ ചെറിയൊരു ജീവിയാണ്. അപ്പം ഈ അലോക്സാൻ ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്ലൂക്കോസ് അനലോഗാണ്, ഗ്ലൂക്കോസിനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് എലിയുടെ ഈ പാൻക്രിയാസ് പെട്ടെന്ന് അത് അപ്ടേക്ക് ചെയ്യും. അപ്ടേക്ക് ചെയ്തിട്ട് ഭയങ്കര അതിൻ്റെ അതിനകത്തുള്ള മോളിക്യൂൾസുമായിട്ട് ഭയങ്കരമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ആ ഈ അപ്ടേക്കിംഗ് എബിലിറ്റി ഓഫ് ബീറ്റാ സെൽസ് ഇൻ ദ പാൻക്രിയാസ് ഓഫ് റാറ്റ് ഈസ് വളരെ കൂടുതലാണ്. നമുക്ക് അങ്ങനെയില്ല. നമുക്ക് ഈ സാധനം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ അപ്ടേക്ക് ചെയ്യുന്നില്ല. നമ്മുടെ പാൻക്രിയാസിലെ സെല്ലുകൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇത് സയൻറ്റിഫിക്കായിട്ട് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഉയർന്ന ഡോസിൽ പോലും ഈ അലോക്സാൻ കുത്തിവെച്ച് നമ്മൾ പരീക്ഷണം നടത്തി നോക്കിയിട്ടുണ്ട്. മനുഷ്യർക്ക് അത് ഒരു രീതിയിൽ നമ്മളെ അത് ഡയബറ്റിക് ആക്കുന്നില്ല. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു വിഷമെന്ന് പറയുന്നത്, ഒരു പ്രതിവസ്തു എന്ന് പറയുന്നതും അതിൻ്റെ ഡോസ് വെച്ചാണ് പ്രശ്നം ഉണ്ടാകും. ഡോസാണ് വിഷം ഉണ്ടാക്കുന്നത്. ഡോസ് മേക്സ് പോയിസൺ. അതാണ് സയൻസിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ വെള്ളം ഒറ്റ ഇരിപ്പിൽ 6 ലിറ്റർ കുടിച്ചു കഴിഞ്ഞാൽ വടിയാവും, ഉറപ്പാണ്. അതിൻ്റെ ലീതൽ ഡോസാണ് LD50 എന്ന് പറയും. LD50 ലീതൽ ഡോസ് 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വസ്തുവും എത്ര അളവ് കഴിക്കുന്നോ ആ അളവിൽ കഴിക്കുന്നതിൽ 50% ആൾക്കാർ വടിയായാൽ അതിനെ അതിൻ്റെ LD50 എന്ന് പറയും. ഇപ്പം 100 പേർക്ക് 6 ലിറ്റർ വെള്ളം ഒറ്റ ഇരിപ്പിൽ കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ 50 പേര് അടുത്ത ഇത് കാണില്ല. ഈവൻ പ്രാണവായു എന്ന് പറയുന്ന ഓക്സിജൻ കൂടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. നമ്മൾ ഏതാണ്ട് 40% ഓക്സിജനുള്ള വായുവാണ് ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു 80% ഒക്കെ ആയിക്കഴിഞ്ഞാൽ തീർന്നു. ഓക്സിജൻ എന്തും അധികമായ പ്രശ്നമാണ്. അതിൻ്റെ ഡോസാണ് എപ്പോഴും പ്രശ്നം. അല്ല, വിഷം എന്ന് പറയുന്ന ഒരു വസ്തുവേ ഈ ലോകത്തില്ല. എലി മാർഫാരിൻ എന്ന് പറയുന്ന എലി വിഷമല്ലേ? ചില പറയുന്നു ഈ ജക്കപ്പടക്കഞ്ഞരി എലി വിഷമാണ് മനുഷ്യർ കുത്തിവെക്കുന്നത്. ആർക്കാണ്? ഹൃദ്രോഗികൾക്ക് രക്തം നേർപ്പിക്കാനായിട്ട് കൊടുക്കുന്ന വാർഫാരിനാണ്. എങ്ങനെ? ക്ലിനിക്കൽ ഡോസിൽ. കാരണം എന്താണ്? ഈ എലികൾ മരിച്ചു വീഴുന്നത് വാർഫാരിൻ എന്ന് പറയുന്ന എലി വിഷം കഴിച്ച് എലി മരിച്ചു വീഴുമ്പോൾ കണ്ടു അതിനെ ഇങ്ങനെ കണ്ടിന്യൂസ് ബ്ലീഡിങ്, അതിൻ്റെ രക്തം നേർത്ത് ഇങ്ങനെ ക്ലോട്ട് ചെയ്യാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ എന്താ മനസ്സിലാക്കി? നമ്മൾ ഇവൻ കൊടുത്തു കഴിഞ്ഞാൽ രക്തം നേർപ്പിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇവനെ എടുത്ത് ഹൃദ്രോഗികൾക്ക് കൊടുത്തുവിടും? അവൻ്റെ രക്തം ക്ലോട്ട് ചെയ്യുന്നതല്ലേ പ്രശ്നം? സയൻസ് കൊടുത്തു വിജയിപ്പിച്ചു. ലോകമെമ്പാടും വാർഫാരിൻ എന്ന് പറയുന്ന നിങ്ങൾ ഈ പറയുന്ന എലി വിഷം തന്നെയാണ് ഹൃദ്രോഗികൾക്ക് കൊടുക്കുന്നത് ക്ലിനിക്കൽ ഡോസിൽ. വിഷം എന്ന് പറയുന്ന സാധനം ഇല്ല. അതാണ് സയൻസിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം. എപ്പോഴും ഡോസാണ് വിഷം ഉണ്ടാക്കുന്നത്. എല്ലാ വസ്തുക്കളും നിങ്ങൾ പറയും ചാണകം മാറി തിന്നാൽ കുഴപ്പമില്ല, തിന്നു നോക്കൂ. മതിയായ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ പാസ്പോർട്ട് വിസ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പാക്കും. ഇനി മറ്റൊന്ന്, ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറയുന്ന സാധനം, ബ്ലീച്ചിങ്. ആ ബ്ലീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത് ഈ മൈദയ്ക്കൊരു നേർമ കൊടുക്കാനായിട്ടാണ്. അതായത് ബേക്കറി ആവശ്യത്തിനായിട്ട് കുറച്ച് നേർമയുള്ള സാധനം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. നല്ല നേർമയില്ലെങ്കിൽ കേക്ക് പോലെയുള്ള സുതാര്യമായ അലുവ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അത്ര പൊലിപ്പുണ്ടാവില്ല. അതിനായി ബ്ലീച്ച് ചെയ്യണം. ഈ ബ്ലീച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ പല രംഗത്തും പല കാര്യങ്ങളും നടത്തുന്ന സാധനമാണ്. അതിനുപയോഗിക്കുന്ന ഈ ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറയുന്ന സാധനം ഏതാണ്ട് ഒരു തിളനിലയിൽ, ഒരു വെള്ളത്തിൻ്റെ തിളനിലയൊക്കെ ആകുമ്പോൾ തന്നെ അത് വിഘടിച്ചു പോവുകയാണ്. ഒരു സാധനം വിഘടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ സാധനം അല്ല. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. നിങ്ങളൊരു കൊടിയ ഇപ്പോൾ സയനൈഡ്, എന്ത് സയനൈഡ്? പൊട്ടാസ്യം സയനൈഡ്. പൊട്ടാസ്യം സയനൈഡ് വിഘടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ സയനൈഡല്ല, അത് വേറൊരു വസ്തുവാണ്. ഇനി സയനൈഡ് വളരെ കുറച്ചാണെങ്കിലും പ്രശ്നമില്ല. ചില പറയും ഇങ്ങനെ സയനൈഡ് എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കി രുചി രേഖപ്പെടുത്ത ഒരാൾ അയാൾ മരിച്ചു പോയി എന്ന് ഇതൊക്കെ ഓരോ ചിന്തിച്ച് പറയുന്നത്. ഉദാഹരണം ഈ ചീനിയാണ്, മരച്ചീനിയിൽ നല്ല സയനൈഡ് ഉണ്ട്. മരച്ചീനി നിന്ന് പിന്നെ പച്ച ചീനിയിലേക്ക് തിന്നു കഴിഞ്ഞ് ഞങ്ങളുടെ പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പശുവും ആടുമൊക്കെ കറങ്ങി വീഴുമായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ ഈ ബ്ലോക്ക് ലെവലിലൊക്കെ കുറച്ചുകൂടെ നല്ല ഈ കട്ട് കുറവുള്ള അല്ലെങ്കിൽ ഊറ്റ കുറവുള്ള വിഷം കുറവുള്ള ചീനിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ബ്ലോക്ക് ചീനി എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ
ഊറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റേതൊക്കെ മൂന്ന് നാല് ഊറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. സയനൈഡാണ് പ്രശ്നം. ഡോസ് മേക്സ് പോയ്സൺ, അത് സയൻസിൻ്റെ ഒരു അടിസ്ഥാനമാണ്. അപ്പോൾ ഇത് ഈ രണ്ട് കാര്യങ്ങൾ, ഇതാണ് ഞാൻ സയൻസിൻ്റെ പൊറോട്ടയെക്കുറിച്ച് പറയാനുള്ളത്. പൊറോട്ട നല്ല രുചികരമായ ആഹാരമാണ്. ഇനി ഒരു പ്രശ്നമുള്ളത് മൂന്നാമത്തെ കാര്യം തങ്കച്ചൻ ചേട്ടനോട് പറയാണ്. അതായത് നമ്മളിതിനകത്ത് ഫൈബർ കണ്ടൻറ്റ് കുറവാണ്. ഫൈബർ കണ്ടൻറ്റ് കുറവാണുമ്പോൾ ഈ ഡൈജഷന് ബുദ്ധിമുട്ടുണ്ടാവും, ശോധനയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അത് ശാസ്ത്രീയമായി ശരി തന്നെയാണ്. കാരണം 80% ഫൈബർ നമ്മൾ നീക്കം ചെയ്തിട്ടാണ് ഈ മൈദ ഉണ്ടാക്കുന്നത്. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഈ സ്മോൾ ഇൻഡസ്ട്രി ചെറുകൂടൽ എന്നൊക്കെ പറയുന്നത് ഹൈലി ലൂബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ സാധനത്തിനൊന്നും ആവശ്യമില്ല. കാര്യം എണ്ണയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ ജീവിവർഗം ഉണ്ടല്ലോ കാട്ടിലായിരുന്നു. അന്ന് കഴിക്കുന്ന സാധനങ്ങളെല്ലാം ശരിക്കും ഡൈജസ്റ്റ് ചെയ്യുകയും ഇജക്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ജീവിയുടെ പിന്തലമുറക്കാരാണ് നമ്മൾ. മനസ്സിലായില്ലേ? നമ്മൾ ഈ സാധനങ്ങൾ വെച്ച് ഇങ്ങനെ ഇതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല തറഞ്ഞ്. പക്ഷേ ഫൈബർ കുറവായതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, ഫൈബർ കണ്ടൻ്റ് ഉള്ള സാധനങ്ങൾ കൂടെ കഴിക്കുക. പൊറോട്ട കഴിക്കുന്നതിനോടൊപ്പം ഫൈബർ കണ്ടൻ്റ് ഉണ്ട് എന്ന് നമ്മൾ കാണുന്ന പച്ചക്കറികളും കാര്യങ്ങളൂടെ കൂടെ കഴിച്ചിട്ട് അടിപൊളിയായിട്ട് പൊറോട്ടയും കഴിക്കുക, അതും കഴിക്കുക, സുഖം. അതല്ലേ വേണ്ടത്? അല്ലേ പൊറോട്ട എന്ന് പറയുന്ന ഭയങ്കര ഭീകരനാണ്, നിങ്ങളുടെ കുടൽ മുഴുവൻ സെറ്റാകും എന്നുള്ള എത്രയോ പേര് കഴിക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ ഈ ശാസ്ത്രബോധം എന്ന് പറയുന്നതിൻ്റെ ഒരു അസ്തമനമാണ്. യഥാർത്ഥം എങ്ങനെ ഇത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ആലോചിച്ചു. ഞാൻ നിങ്ങളുടെ പൊറോട്ട കഴിക്കാൻ, ഞാൻ പൊറോട്ടയുടെ ഏജൻ്റൊന്നും അല്ല. അത് ഇയാള് പൊറോട്ടയുടെ ഏജൻ്റാണ്, ഇതാണ് അവർ സ്ഥിരം പറയുന്നത്. പൊറോട്ട അങ്ങനെ സ്ഥിരമായി കഴിക്കുന്ന ആളുമല്ല ഞാൻ. കാര്യം വെച്ചാൽ പൊറോട്ട അല്ലാതുള്ള സാധനങ്ങളാണ് എനിക്ക് കിട്ടുന്നത്. പൊറോട്ട വന്നാൽ ഞാൻ കഴിക്കും, നല്ല എനിക്ക് ഭയങ്കര രുചികരമായിട്ട് തോന്നിയ സാധനമാണ്. പക്ഷേ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് ബെസ്റ്റ് വേ. പക്ഷേ പൊറോട്ട കഴിക്കുക, അതുകൂടെ കഴിക്കുക. അധ്വാനിക്കുന്നവരുണ്ടല്ലോ ഈ കടലിലൊക്കെ പോകുന്നൊരു അവന്മാർ, എന്താണ് അമ്മ മൊത്തം പൊറോട്ട അടിക്കുന്നത്. അമ്മ ഈ ഒരു പണിയില്ലാതെ ഇരുന്നിട്ട് ഇത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഇനി മറ്റൊന്നുള്ളതാണ്, ചില ഞാൻ അടുത്തിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി അജിനോമോട്ടോ വേണം. ഒരു ചോദിച്ചു, വാട്ട് അജിനോമോട്ടോ? അപ്പോൾ അവിടെ ഒരു സെയിൽസ് ഗേൾ നിൽപ്പുണ്ടായിരുന്നു. അവൾ സാർ ഇത് സാറിന് വേണം ഞാൻ തരാം അല്ലേ, പൊട്ടാസ്യം സയനൈഡ് എടുത്ത് തരുന്ന ഒരാളുടെ അല്ലെ ഉറക്ക. പണ്ടൊക്കെ ഈ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഉറക്ക ഗുളി ചോദിക്കുമ്പോൾ അയാൾ കാണിക്കുന്ന ഒരു വിഭ്രാന്തിയൊക്കെ ഉണ്ടല്ലേ, വേണോ എന്നൊക്കെ ചോദിക്കും. അതേപോലെ എൻ്റെ ഒക്കെ പറഞ്ഞു, അത് ഇത് ബുദ്ധിമുട്ടാണ് സാറ്, ഇത് വായിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, എന്താ കാര്യം സാറേ? ഇത് കുഴപ്പമാണ്, അജിനോമോട്ടോ വലിയ പ്രശ്നമാണ്. എന്താണ് സംഗതി? അവർ ഉത്തരം തുറന്നു പറഞ്ഞു, വാട്സപ്പ്. വാട്സപ്പ് ആണല്ലോ മൊത്തം ഇവിടെ ശാസ്ത്രബോധം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പിൽ വരുന്ന CHAVARUKALകളാണ് ഇപ്പം മുഴുവൻ നമ്മുടെ സമൂഹത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എളുപ്പമല്ലേ? വാട്സപ്പിനാകുമ്പോൾ പിന്നെ ചോദ്യം പോലും അധികം ചോദ്യം, ഇപ്പോഴും അടുത്തടെയാണ് ചോദ്യം ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നത്. മറ്റേത് വായിക്കുക വായിക്കുക, കയറ്റുക കയറ്റുക, വെട്ടിപിഴുങ്ങുക. വെട്ടിപിഴുങ്ങുക എന്ന് പറഞ്ഞാൽ ദ ബിലീവിങ് ബിഹേവിയർ. ഒരു ചോദ്യങ്ങളും ഇല്ല ഇവിടെ. എന്നെ ചോദ്യം ചോദിച്ച് കൊല്ലണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അയാൾ. അപ്പോൾ എന്തായാലും അജിനോമോട്ടോ, ഈ സംഗതി എന്താണ് അജിനോമോട്ടോ? അജിനോമോട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് 5 രുചികളാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ളത്. ഈ രുചി എന്ന് പറയുന്നത് എന്തേ രുചി എന്ന് പറയുന്ന സാധനം? രുചി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാസവസ്തു നമ്മുടെ നാക്കിൻ്റെ ടേസ്റ്റ് ബെഡിൽ വന്നു എന്ന് നാക്കിലെ ടേസ്റ്റ് ബെഡ്സ് നമ്മുടെ തലച്ചോറിനെ അറിയിക്കുമ്പോൾ തലച്ചോറ് രേഖപ്പെടുത്തുന്ന പറഞ്ഞോ അത്ര ഉള്ളൂ. എന്താണ് പുളിപ്പ്? പുളിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടേസ്റ്റ് ബെഡ്സ് ഹൈഡ്രജൻ അയോൺസുമായി സമ്പർക്കത്തിലായി എന്ന് നിങ്ങളെ അറിയിക്കുമ്പോൾ തലച്ചോറ് ഹൈഡ്രജൻ അയോൺസിനെ രേഖപ്പെടുത്തുന്ന രീതിയാണ് പുളിപ്പ്. അതുകൊണ്ടാണ് എല്ലാ ആസിഡുകളും പുളിക്കുന്നത്. അത് നാരങ്ങാവെള്ളം തൊട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് വരെ പുളിയായിരിക്കും. ഹൈഡ്രജൻ അയോൺസ് അത്രേ ഉള്ളൂ അല്ലേ, ഹൈഡ്രജൻ അയോൺസ് വന്നിട്ടുണ്ട്. പുളിപ്പ് പുളിപ്പ് വന്നാൽ അത് അറിഞ്ഞോണം. അത് പരമ്പരാഗതമായ രീതിയാണ് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ. നമ്മളത് പുളിയായിട്ട് രേഖപ്പെടുത്തുന്നെങ്കിൽ എല്ലാ ജീവികളും പുളിയായിട്ട് രേഖപ്പെടുത്തുന്നതെന്ന് കരുതരുത്. നമ്മുടെ മോശം മണം നമുക്ക് കിട്ടുന്ന പല വസ്തുക്കളും ചിലർക്ക് അമൃതമാണ്. മനസ്സിലല്ലേ? എല്ലാത്തിലും വ്യത്യാസമുണ്ട്. അതിന് അതിജീവനത്തിന് ഉതകുന്ന രീതിയിലുള്ള കോഡിംഗ് സിസ്റ്റമാണ് എല്ലാ ബ്രെയിനുകളിലും ഉള്ളത്. ഇതൊരു കോഡിംഗ് സിസ്റ്റമാണ്. എന്താണ് മധുരം? ഹൈഡ്രോക്സൈഡ്. അതെ, ഹൈഡ്രോക്സൈഡ് വന്നു എന്ന് അറിയിക്കലാണ് മധുരം. അത്രയുള്ളൂ. അത് കഴിഞ്ഞാൽ മധുരം ഉപ്പ്. ഉപ്പെന്ന് പറഞ്ഞാൽ ആൽക്കലി മെറ്റൽസിൻ്റെ അയൺസ് വന്നു കഴിഞ്ഞാൽ, അതായത് സോഡിയം പൊട്ടാസ്യം ലിഥിയം, ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ മസ്തിഷ്കം ഉപ്പ് ഉപ്പ് പറ്റടിക്കുക. അതുകൊണ്ടാണ് എല്ലാ ആൽക്കലി മെറ്റൽസിൻ്റെയും കോമ്പൗണ്ട്സ് ഉപ്പാണ്. സോഡിയം ക്ലോറൈഡ് ഉപ്പാണ്, പൊട്ടാസ്യം ക്ലോറൈഡ് ഉപ്പാണ്, ലിഥിയം ക്ലോറൈഡ് ഉപ്പാണ്. ചില ഇന്ദുപ്പ് എന്ന് പറയുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ്.
സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് കറിവിപ്പല്ലേ. ചില എല്ലാം കെമിക്കൽ എന്നൊക്കെ പറയുന്ന ഒരു കെമിക്കൽ എന്ന് കേൾക്കുന്ന വലിയ വിഷയമാണ്. ഈ കറിവിപ്പ് എന്ന് പറയുന്നത് എന്തോ സാധനം, പഞ്ചസാര എന്ന് പറയുന്ന സാധനം എന്താണ്? പഞ്ചസാര C6H12O6 അല്ലേ, അതായത് 12H 6 കാർബൺ 6 ഓക്സിജൻ. ഇതിൽ ഏതാ കെമിക്കൽ അല്ലാത്തല്ലേ? പണ്ടാട് പറഞ്ഞോണം അല്ലേ, ശ്രീനിവാസൻ ചോദിച്ചോണം ഇതിൽ ഏതാ കെമിക്കൽ അല്ലാത്തത്, ഏതാ മനസ്സിലാവാത്തത് എന്ന് ചോദിച്ചോണം. ഇതെല്ലാം കെമിക്കൽ തന്നെയാണ്. പഞ്ചസാര കഴിച്ചു, പഞ്ചസാര പക്ഷേ പോട്ടെ, പിന്നെ ഉപ്പ്, ഇതെല്ലാം കെമിക്കലാണ്. കെമിക്കൽ അല്ലാത്ത ഒന്നും നിങ്ങളിലും ഇല്ല, നമ്മളിലും ഇല്ല, പുറത്തും ഇല്ല, അകത്തും ഇല്ല, മേളിലും ഇല്ല, താഴെയില്ല. കെമിക്കൽ, മൊത്തം കെമിക്കലിൽ കിടന്നുകൊണ്ട് നമുക്കുള്ള ഫോബിയയുടെ പേരാണ് കീമോഫോബിയ. പക്ഷെ അത് മൊത്തം കെമിക്കലാണ്, അത് കഴിക്കാൻ പാടില്ല. നിങ്ങളാരാ? ഞാൻ കെമിക്കലാണ്. ഇയാളോ? ഞാനും കെമിക്കലാണ്. കെമിക്കൽ കെമിക്കൽ എന്നുള്ള വാക്ക് കേൾക്കുന്നത് ഇത് മൊത്തം കുറേ ആൾക്കാരെ അങ്ങ് ചൂഷണം ചെയ്യുക, അത് മൊത്തം കെമിക്കലാണ് കേട്ടോ. ഈ അതിനോമോട്ടയുടെ കാര്യത്തിലും ഈ സെയിൽസ് ഗേൾ എന്നോട് പറഞ്ഞു, അവരെ എന്നെ വളരെ ഉദ്ബോധിപ്പിച്ചു. ഇങ്ങനെ സാറേ ഇങ്ങനെ വാട്സപ്പിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, സാറ് വേണമെങ്കിൽ, സാറിനെ ഞാൻ നിർബന്ധിക്കുന്നില്ല, ഞാൻ പറഞ്ഞു കുറച്ച് അങ്ങനെ സാധനം. ഇത് ഈ 5 ഈ 4 എണ്ണം ഉപ്പ്, പുളി, ചവർപ്പ്. ചവർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ രസമൂലങ്ങളിൽ ബേസുകൾ വന്നാൽ ചവർപ്പായിരിക്കും. ക്ഷാരങ്ങൾ, pH 7 7 വാട്ടറിൻ്റെത്, 7 താഴെയാണ് ആസിഡ്, 7 മേലെ വരുന്ന എല്ലാം ബേസുകളാണ്, ക്ഷാരങ്ങളാണ്. ക്ഷാരങ്ങൾ വന്ന് നിങ്ങളുടെ നാക്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കും. ഇപ്പം ചില പഴങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ഓറഞ്ച്, അതിന് പുളിപ്പുമുണ്ട് മധുരമുണ്ട്. അത് കാര്യം എന്താണ്? ഈ രണ്ടും മറക്കണം, ഹൈഡ്രനയൺസ് ഉണ്ട്, ഹൈഡ്രോക്സൈഡുകളും ഉണ്ട്. ചില പച്ചമാങ്ങ പുളിക്കും, ആ പുളിക്കുന്ന സാധനം എല്ലാം കൂടെ പിന്നീട് അതിനകത്ത് നടക്കുന്ന രാസമാറ്റം വഴിയാണ് അതെല്ലാം ഫ്രക്ടോസോ അല്ലെങ്കിൽ അതേ കണക്കുള്ള ഗ്ലൂക്കോസ് ഐറ്റമായിട്ട് മാറുമ്പോഴാണ് നിങ്ങൾക്ക് മധുരം തോന്നുന്നത്. പച്ചമാങ്ങയിൽ കൂടുതലും അസിഡാണുള്ളത്, നല്ല രാസമാറ്റങ്ങളാണ്. ഈ പഴുക്കൽ പോലും ഒരു രാസമാറ്റമാണ്. ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല, കാർബൈഡ് വാങ്ങിയെന്നൊക്കെ പറഞ്ഞു ഞാൻ കൂടുതൽ പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ആ പോട്ടെ, ഈ അജിനോമോട്ടോ എന്ന് പറഞ്ഞ സാധനം ഇത്രേ ഉള്ളൂ. നമുക്ക് ഈ 4 രുചികൾ കഴിഞ്ഞാൽ 5-ാമത്തെ രുചിയുണ്ട്, അതിന് ഉമാമി എന്ന് പറയും. ഉമാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെന്ത മാംസത്തിൻ്റെ ഒരു ഉപ്പുമൊക്കെ ചേർന്ന ഒരു സുഖകരമായ മണമുള്ള രുചിയാണ് ഉമാമി. ഈ രുചി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഈ അജിനോമോട്ടോയെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, Declared most safe by US Food and Drug Administration, FDA, in 1958. Then Joint Expert Committee on Food Additives stated acceptable daily intake of ADI is not specified. എത്ര കഴിക്കാം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് അതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള നിഗമനം. Approved safe by American Medical Association in 1992. അൻ അപ്രൂവ്ഡ് ബൈ യൂറോപ്യൻ യൂണിയൻ. ഇത്രയും ചെയ്ത ഒരു സാധനമാണിത്. എന്താ അതിൻ്റെ കുഴപ്പം? ഇതിൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70s അവസാനം എങ്ങാണ്ട് ഒരു അമേരിക്കൻ റൈറ്റർ എങ്ങാണ്ട് പോയി ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയിരുന്നിട്ട് കുറച്ച് നൂഡിൽസ് കഴിച്ചു പോരും, എന്നിട്ട് അദ്ദേഹം ഒരു വലിയ പുസ്തകം കഴിഞ്ഞു. അദ്ദേഹത്തിന് നൂഡിൽസ് കഴിച്ചതിന് ശേഷം അതിന് ഭയങ്കര തലവേദന, തലകറക്കം, തലചുറ്റൽ, തല പല സാധനങ്റുണ്ട്. അതിന് റെസ്റ്റോറൻറ്റ് സിൻഡ്രോം എന്നുള്ള പേരും വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ്, സയൻസ് അനുഭവം എടുക്കില്ല. പക്ഷേ പുസ്തകം എഴുതിയ ആളുകൾ ലോകം മുഴുവൻ അജിനോമോട്ടോ ഭീതിയിൽ ഇങ്ങനെ ഞെരുവിരി കൊണ്ടു, ആളുകളത് വർജിച്ചു, പറയാൻ തുടങ്ങി ഞങ്ങൾ അജിനോമോട്ടോ കഴിക്കുന്നു, ഞങ്ങൾ അത്രക്കാരല്ല, ഞങ്ങൾ വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. ചില റെസ്റ്റോറൻറ്റിലൊക്കെ ഇവിടെ അജിനോമോട്ടോ വെച്ച് പാചകം ചെയ്യുന്നില്ല, വലിയ പ്രൗഡായിട്ട് പറയുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ റെസ്റ്റോറൻറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞ സാധനം ആവർത്തിച്ചുള്ള പരീക്ഷണങ്ങൾ ഡിസ്ക്രെഡിറ്റ് ചെയ്യപ്പെട്ടു. ലോകത്തെങ്ങും അങ്ങനെ ഉണ്ടാകുന്നില്ല. അയാൾക്കുണ്ടായി, അയാൾ അജിനോമോട്ടോയിൽ അത് റെഫർ ചെയ്യാണ്, ഈ ചൈനക്കാരത് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് തനിക്ക് തലവേദന ഉണ്ടായതെന്ന് പുള്ളി പറഞ്ഞു. അതിന് യാതൊരുവിധ സ്ഥിരീകരണവുമില്ല. ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണങ്ങളെല്ലാം അങ്ങനെയാണ് പോയിട്ടുള്ളത്. ഇനി എന്താണ് ഈ അജിനോമോട്ടോ എന്നൊരു ഒരു ചോദ്യമുണ്ട്. അജിനോമോട്ടോ എന്ന് പറഞ്ഞാൽ അജിനോമോട്ടോ ഒരു കമ്പനിയാണ്. അജിനോമോട്ടോ കോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇത് ഉണ്ടാക്കിയ ആളാണ് ഈ സബ്രുസ്കോയി സുസുക്കി എന്ന് പറയുന്ന ആളാണ്. ഈ ഇരിക്കുന്ന രണ്ടാമത്തെ ആൾ ഈ അജിനോമോട്ടോ കണ്ടുപിടിച്ചത് ഒരു ജർമ്മൻ കെമിസ്റ്റാണ്. അറിയാം, അയാൾക്ക് ഈ മാംസം പാചകം ചെയ്ത് കൊടുക്കുന്ന വൈഫ്, അപ്പോൾ അയാൾക്കൊരു വല്ലാത്തൊരു രുചി തോന്നുന്നു. അപ്പോൾ അയാൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ രുചി തോന്നുന്നത്, വൈഫിനറിയില്ല. അപ്പോൾ മനസ്സിലായി ഒരു സീവീഡിൻ്റെ, ഒരു സമുദ്രജീവിയുടെ കൊമ്പ് ഇതിനകത്ത് കട്ട് ചെയ്ത് ഇടാറുണ്ട് വൈഫ്. അത് പരമ്പരാഗതമായിട്ട് ചെയ്യുന്നതാണ്. അതാണ് ഈ ഭയങ്കര രുചി. ഇയാളിത് കണ്ടെത്തി, ആ കൊമ്പ് ആദ്യം മാറ്റിയെടുത്തു, എന്നിട്ട് ഇയാൾ ആ കൊമ്പിൽ എന്താണ് രുചി ഉണ്ടാക്കുന്നതെന്ന് മാറ്റിയെടുത്തു. കൊമ്പ് മാറ്റിയെടുത്താൽ പോരാ, കൊമ്പ് മാറ്റിയെടുക്കുമ്പോൾ ആയുർവേദം വരെ ആയുള്ളൂ. ഇനി കൊമ്പിൽ എന്താണ് എന്നറിയുമ്പോഴാണ് മോഡേൺ മെഡിസിൻ ആവുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അത് മാറ്റിയെടുത്തപ്പോൾ അയാൾ പറഞ്ഞെന്താണ്,
ഈ ഗ്ലൂക്കാമേറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്, അതായത് ഈ മോണോസോഡിയം ഗ്ലൂക്കാമേറ്റ്, അതാണ് ശരിക്കും അജിനോമോട്ടോ. ഈ ഗ്ലൂക്കാമേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഗ്ലൂക്കാമേറ്റ്, മോണോസോഡിയം ഗ്ലൂക്കാമേറ്റ്, ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, നമ്മളൊരു അമിനോ ആസിഡാണ്. ഈ ആസിഡ് അല്ലെങ്കിൽ ഒരു അമിനോ, ഈ ആസിഡ് നമുക്ക് 20 അമിനോ ആസിഡുകളുള്ളത്, 11 എണ്ണം നോൺ എസെൻഷ്യൽ, ബാക്കി 9 എണ്ണം എസെൻഷ്യൽ അല്ലേ. അതായത് നമുക്ക് കൂടുതലും നേടിയെടുക്കേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള സാധനമാണ് നമുക്ക് പുറത്തുനിന്ന് എടുക്കേണ്ടത്. 11 എണ്ണം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളതാണ് നോൺ എസെൻഷ്യൽ, നമ്മളെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മളിൽ ഉള്ള ഒരു അമിനോ ആസിഡാണ് ഈ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയുന്നത്, നമ്മളിലുള്ളതാണ്, അതിൻ്റെ രാസഘടനയൊക്കെ ഉണ്ട്. ഈ ആസിഡ് നമ്മൾ ഓൾറെഡി ഉള്ള സ്ഥിതിക്ക് നമ്മളുടെ പുറത്തുള്ള വസ്തുവല്ല, അതിനകത്ത് ആകെ ആഡ് ചെയ്യുന്നത് സോഡിയം എന്നുള്ള സാധനമാണ്. മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. ഗ്ലൂട്ടാമേറ്റ് നമ്മളിലുള്ളതാണ്. അല്ലെ, നമ്മൾ ചീസ് കഴിക്കുമ്പോൾ, സൂപ്പ് കഴിക്കുമ്പോൾ, മീറ്റ് കഴിക്കുമ്പോഴെല്ലാം തന്നെ നമുക്ക് കിട്ടുന്നതുമാണ്. അപ്പോൾ അതൊരു അപൂർവ വസ്തുവോ ഒന്നുമല്ല, നമ്മളിൽ തന്നെ ഉള്ള സാധനമാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു സാധനം ആഡ് ചെയ്യുന്നു, സോഡിയം എന്ന് പറയുന്ന സാധനം. സോഡിയം ഒരു ആൽക്കലിയാണ്. സോഡിയം അത്ര നല്ലതല്ല എന്ന് നമുക്കറിയാം. ചിലപ്പോൾ നമ്മുടെ സോഡിയം പലപ്പോഴും നമ്മുടെ കാൽസ്യവുമായി സഹകരിച്ച് പ്രവർത്തിച്ച് നമ്മുടെ ബ്ലഡ് വെസൽസൊക്കെ കുറച്ച് കൺസ്ട്രിക്ട് ചെയ്യാറുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ സോഡിയത്തിൻ്റെ ഒരു കോമ്പിനേഷൻ മാത്രമാണ് ഇത്. സോഡിയം മോണോ സോഡിയം വെച്ചാൽ ഒരു സോഡിയം ഉണ്ട്. ഇപ്പം നമ്മൾ സോഡിയമുള്ള വേറെ സാധനം കഴിക്കാറുണ്ട്, കറിയുപ്പ്, സോഡിയം ക്ലോറൈഡ്. കറിയുപ്പിൽ എത്രമാത്രം സോഡിയത്തിൻ്റെ മാസ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ 39% ഉണ്ട്. 36 മുതൽ 39% വരെ എന്നാണ് അതിൻ്റെ ഒരു ആവറേജ് കണക്ക്. 12% സോഡിയം മാത്രമേ ഉള്ളൂ MSG, ഈ മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റിലുള്ളത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ഉപ്പ് ഉപയോഗിക്കുന്നു അതിൻ്റെ 3 ഇരട്ടി അജിനോമോട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണമെങ്കിൽ, ഇത്ര ഉപയോഗിക്കണമെന്നല്ല, സോഡിയം ചേർക്കുന്ന അല്ല. ഒന്നാമത് ഞാൻ പറഞ്ഞു, ഈ ബേസിക്കായിട്ട് നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഒരു അമിനോ ആസിഡാണ്, അതിൻ്റെ കൂടെ സോഡിയം ചേർക്കുന്നതാണ് പ്രശ്നം. സോഡിയം ചേർക്കുന്നതാണ് പ്രശ്നമെങ്കിൽ സോഡിയം ക്ലോറൈഡിൻ്റെ 1/3 സോഡിയം മാത്രമേ ഇതിനകത്തുള്ളൂ. ഇത് വെച്ച് ലോകത്തെങ്ങും അതാണ് എല്ലാവരും സേഫ് 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 എന്ന് വിലയിരുത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോഴും ആളുകൾ അജിനോമോട്ടോ എന്തോ വലിയ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ, യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി ശരിയല്ല. നിങ്ങൾ അജിനോമോട്ടോ കഴിക്കണമെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. വേണമെന്നുണ്ടെങ്കിൽ കഴിച്ചാൽ മതി, വേണ്ടെന്നുണ്ടെങ്കിൽ കളയാം. പക്ഷേ ഇതൊക്കെ ഒരു സയൻസിൻ്റെ ഒരു നിരാകരണം ഒരു സമൂഹത്തിൽ ബാധിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഈ സാധനമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ കുറേ നാൾ വ്യാജ മുട്ട എന്ന് പറയുന്നത്. ഒരു മുട്ട ഉണ്ടാക്കുക എന്നുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ കോഴിയെ വളർത്തുക എന്നുള്ളതാണ്, മനസ്സിലായില്ലേ? ഒരു മുട്ട എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റിൻ്റെ ആണ് അതിൻ്റെ പുറത്ത്. അത് ജോയിൻറ്റുകളൊന്നും ഇല്ലാതെ ഉണ്ടാക്കണം ആദ്യം. എന്നിട്ട് അതിനകത്ത് വിവിധ വസ്തുക്കൾ, ചുവന്ന കരു, വെള്ളക്കരു, അത് ഓരോ ടെമ്പറേച്ചറിലും ഒരെണ്ണം കൺസോൾട്ടേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിലല്ല മറ്റേത് കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൊരു എയർ കാവിറ്റി, ഒരു വായു അറ ഉണ്ടാക്കണം. എന്നിട്ട് കറക്റ്റായിട്ട് ഇത് ഉണ്ടാക്കി എന്ത് വലിയ ടെക്നോളജി വേണ്ടി വരും. ഇതാരാ ചെയ്യുന്നത്? സ്കൂളിൽ പോകാത്ത ചൈനീസ് കർഷകർ. എങ്ങനെയാണ് ചെയ്യുന്നത്? ചെയ്തിട്ട് കപ്പലിൽ കൊണ്ടുവന്ന് ഇവിടെ തരിക നിങ്ങൾക്ക്. അവൻ്റെ ലാഭം ഭയങ്കരമായിരിക്കും. ഇതൊന്നും വേണം, കോമൺ സെൻസ് മാത്രം മതി. ഈ കുറേ നാൾ ഇവിടെ മനോരമ പത്രം വഴി അവിടുന്ന് ഇത് പലപ്പോഴും ഈ പിന്നെ കോഴിയുടെ തീറ്റയിൽ ചില വസ്തുക്കളുടെ ആധിക്യം കാരണം അത് കുറച്ച് ഹാർഡായിരിക്കും, മനസ്സിലായി? അതിനകത്ത് നടക്കുന്ന രാസമാറ്റങ്ങളാകാം മറ്റൊന്ന്. യഥാർത്ഥ മുട്ട തന്നെയാണ് കോഴിമുട്ട എന്ന് പറഞ്ഞാൽ, കോഴിയിടുന്ന മുട്ട തന്നെയാണ് കോഴി. അല്ലാതെ ഉണ്ടാക്കൊരു കോഴിയൊക്കെ ഉണ്ടാക്കി ഇന്ത്യക്കാർ ഇതുവരെ ഒരു മനുഷ്യനെ സ്പേസിൽ അയച്ചിട്ടില്ല അല്ലേ. അവിടെ ഒരു വെച്ചാൽ അതൊക്കെ വലിയ കോംപ്ലക്സ് ടെക്നോളജികളാണ്. ഒരു കോഴിമുട്ട അതേ കണക്ക് ഉണ്ടാക്കുക, അത് വലിയ തോതിൽ ഉണ്ടാക്കുക, എന്നിട്ട് നക്കാപ്പിച്ചേക്ക് ഇവിടെ കൊടുക്കുക. ചൈനക്കാർക്ക് വട്ടയ്ക്ക. പക്ഷേ ഇവിടെ മാതൃഭൂമിയും മനോരമയും വെച്ച് എഴുതുകയാണ് വ്യാജമുട്ട ഇറങ്ങിയിരിക്കുന്നു. ഇതാ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു ലോറി നിറയുള്ള വ്യാജമുട്ട അവിടെ വെച്ച് പിടിച്ചിട്ട് വ്യാജമുട്ട മുഴുവൻ എടുത്ത് തോട്ടിലെറിഞ്ഞു. ഈ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ടീമിലുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ സയൻസിൻ്റെ നമ്പർ 1 ശത്രുക്കളാണ് ഇവിടുത്തെ പത്രങ്ങൾ. അന്ധവിശ്വാസങ്ങളുടെ അനോഫിലസ് കൊതുകുകളാണ് മാധ്യമങ്ങൾ. പക്ഷെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ ഇങ്ങനെ എഴുതി. അടുത്ത ഞാനൊരു ലേഖനം വായിച്ചൊരു ഒരു മീൻ ചട്ടിയിലിട്ടപ്പോൾ എന്തോ പതഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ഓ, അതിനെക്കുറിച്ച് എന്തൊരു മാറുക, ഞാൻ സമയമില്ല മാറുക. പക്ഷെ ആ ലേഖനം ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ ആദ്യം തുടങ്ങുന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്ത, പിന്നെ അടുത്ത വരി ഞെട്ടിപ്പിക്കുന്ന വാർത്ത, അടുത്ത വരി ഒരു 10-15 ഞെട്ടിപ്പിക്കുന്ന. ആ വായിച്ച് കഴിഞ്ഞ് ഇപ്പോൾ സയൻസ് കൈകാര്യം ചെയ്യുക, ആദ്യം ഇവിടുത്തെ ഈ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ സയൻസ് കൈകാര്യം ചെയ്തിരിക്കുക, ഞെട്ടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്
ഇതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇപ്പം ആരും ഉപയോഗിക്കുന്നില്ല, വ്യാജമട്ടേന്ന് ഇപ്പം ആരും കേരളത്തിൽ പറയുന്നില്ല. അതൊരു തമാശയായിരുന്നു എന്നാണ് ഇപ്പം എല്ലാവരും പറയുന്നത്. പക്ഷേ ഈ തമാശകളൊക്കെ താലോലിച്ച ഒരു സമൂഹം എത്ര നാൾ എന്നുള്ളതാണ്. ഇനി നമുക്ക് വേറെ ഒരു ഇതാണ് നമ്മുടെ ആരോഗ്യ മാസികകൾ. ഭയങ്കര രസമാണ് ഈ ആരോഗ്യ മാസികയൊക്കെ വായിച്ചിട്ട്. ചേട്ടാ സമയം കുഴപ്പമില്ല. ആരോഗ്യ മാസിക എന്ന് പറയുന്ന സാധനം എല്ലാവരും കയ്യിലൊരെണ്ണം കാണും. ഇത് വായിക്കുന്ന ഒരാൾക്കും മനസ്വസ്ഥതയില്ല. ഈ മനസ്വസ്ഥത നഷ്ടപ്പെടുമ്പോൾ വേറെ ആൾ വിളിക്കും, നിങ്ങൾ ആരോഗ്യ മാസിക വായിച്ച് മനസ്സസ്ഥത നഷ്ടപ്പെടുത്തവർക്ക് 2 മാസം കോഴ്സ്. സ്വാമി ഡാഷ് പുരി ചിരി എല്ലാ രീതിയിലും അതൊക്കെ ചൂഷണം ചെയ്യുകയാണ്. കാര്യം വെച്ചാൽ ഇതിനകത്ത് മൊത്തം രോഗലക്ഷണങ്ങളാണ്. പടി കയറുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ ശ്രദ്ധിക്കുക. രോഗലക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ ഉറങ്ങാൻ പറ്റൂ? അവനെല്ലാം അത് തന്നെയല്ലയോ ഇത് എന്ന വർണ്ണത്തിൽ ആശങ്കയായിട്ടായിരിക്കും ജീവിക്കുന്നത്. അത് അങ്ങനെ വെറുതെ കളയല്. ചിലപ്പോൾ ചെറുതായിട്ട് ആഹാരത്തിന് ശേഷം ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെയാണോ, നിങ്ങളൊരു ഡോക്ടറെ കാണണം, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് മനുഷ്യനെ ഇങ്ങനെ. ഈ സത്യത്തിൽ ഈ ആരോഗ്യ മാസിക അങ്ങനെ ഒരു ദോഷം ചെയ്യുന്നുണ്ടാവുള്ളതായിരുന്നു ഇതുവരെ. അരെ മനുഷ്യനെ ഇങ്ങനെ ഒരു വികാര ജീവിയും ഹൈപ്പോകോൺഡ്രിയാക്കും. രോഗങ്ങളുടെ പല മലയാളിയുടെ ഒരു 60% രോഗങ്ങളും ഇല്ലാത്തതാണ് എന്നാണ് മെഡിക്കൽ വേൾഡിലുള്ള വിദഗ്ധന്മാർ പറയുന്നത്. ഇല്ലാത്ത രോഗങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും. ബാധ ഫോർ എക്സാമ്പിൾ, ബാധ എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടാണോ എല്ലാവരും ബാധ കയറി ഇങ്ങനെ നടക്കുന്നത്? അല്ല, ഉണ്ടാ അത് സൈക്കോസൊമാറ്റിക്കാണ് സാധനം. ഇപ്പം ഇവർ വേറൊരു ഇങ്ങനെ വിരട്ടലിന് പുറമെ വേറൊരു സാധനം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. പച്ചയായിട്ട് പൈങ്കിളിയും പിന്നെ ഈ മനുഷ്യ ഈ ശാസ്ത്രത്തിൻ്റെ ലേബലിൽ കുറേ സാധനം. ഇപ്പോൾ ഈ മനോരമ വായിച്ചപ്പോൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഹെഡിങ്, വിശ്വാസവും ചികിത്സയും. എന്നുവെച്ചാൽ പൊങ്കാല, മകളുടെ പ്രസവം നന്നായിട്ട് നടക്കണമേ, പ്രശ്നമൊന്നുമില്ലാതെ നടക്കണമെന്ന് അമ്മ പോയി പ്രാർത്ഥിച്ചിട്ട് പൊങ്കാല ഇടുന്നു. പൊങ്കാല ഇട്ട് തിരിച്ചു വരുന്നുണ്ട്. 2 ആഴ്ച കഴിഞ്ഞിട്ട് മകൾ നന്നായി പ്രസവിക്കുന്നു, നല്ലൊരു കുട്ടി. ജയിച്ചു, ആ കറക്ഷൻ പോസിറ്റീവ്. അടുത്ത ആളോടും പറയുന്നു അമ്മ നന്ന കുട്ടിയാണ്. ഇതാണ് വിശ്വാസവും ചികിത്സയും. ഇപ്പം ചികിത്സ പോലും ഈ ഡോക്ടർമാരെല്ലാം തന്നെ ആദ്യം പറയത്തില്ലേ, ഇത് ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, ഇനിയെല്ലാം മുകളിൽ ഇരിക്കുന്നു. നമ്മൾ മേളിലോട്ട് നോക്കും, അന്നേരം ഒരാളെ തൂക്കിയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടിരിക്കുന്നു. അല്ല, അതൊരു വലിയ ഗ്യാരണ്ടിയാണ്. അവർ നല്ല യുക്തിപൂർവ്വം പെരുമാറുകയാണ്. കാര്യം വെച്ചാൽ എന്തെങ്കിലും കൈപ്പിഴോ കാര്യങ്ങളൊക്കെ അല്ല പറയണേ, നിങ്ങൾ ആളിനെ കൊണ്ടുവരാം, ഞാൻ ശരിയാക്കിത്തരാം, ഞാൻ ശരിയാക്കിത്തരാം. അവസാനം പഴമായി, കീറ് കിട്ടത്തില്ലേ. അതേസമയം പറയാം, ഞാൻ അശക്തനാണ്, ഞാനൊരു പുഴുവാണ്, ഞാൻ നോക്കട്ടെ. പിന്നെ എല്ലാം അവിടുത്തെ. അവസാനം അണ്ണന് പഞ്ഞു വെച്ച് കൊടുക്കുന്നു, അന്നേരം പറഞ്ഞു ഞാനും വരാം സഞ്ജയനത്തിന്. എത്ര സുഖമാണ്! ഇറ്റ്സ് എ ബിഗ് ഇൻഷുറൻസ്, ഇറ്റ്സ് എ ബിഗ് ഇൻഷുറൻസ് ഫോർ ദം. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അവർ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു പോകണം. ഇനി മറ്റേ നോക്ക്, രോഗശാന്തിയും വിശ്വാസ ചികിത്സയും. ആരോഗ്യ മാസികകളുടെ പുതിയ ഇനി വേറെ സാധനങ്ങൾ ഇതൊക്കെ നോക്കുക. എല്ലാം ഫോൺ സെക്സ്. ഈ സെക്സ് എവിടെ കണ്ടാലും പിന്നെ മലയാളിക്ക് പിന്നെ അല്ലേ, 100 പേര് പരസ്യമായി ചുംബിക്കുന്നത് കാണാനായിട്ട് 5000 പേര് മരത്തിൻ്റെ വണ്ടയ്ക്കും കെട്ടിടത്തിൻ്റെ മേളിലും കയറിയിരുന്ന ഒരു സമൂഹമെന്ന് സോമാലിയൻ പത്രങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്ത ഒരു അല്ലോ ഫോൺ സെക്സ്. ഇനി അടുത്ത ആരോഗ്യ മാസിക വേറെ എല്ലാവരും ഉണ്ടേ, ഒരു മനോരമക്കാരൻ മാറുമേ, കർക്കിടകത്തിൽ കരുത്തു കൂട്ടാം, മെയിൻ ഹെഡിങ് ആണ്. ഇനി വേറെന്താണ്, 40 വിരക്തി എങ്ങനെ മാറ്റാം. പിന്നെ 25 ഒറ്റമൂലികൾ. ഒറ്റമൂലിയാണ് മൊത്തം. ഈ ഒറ്റമൂലി എന്ന് അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ അവനെ പൊങ്കാലയിടണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് അശാസ്ത്രീയമായ ഒരു കാര്യം, എല്ലാ രോഗങ്ങളും മാറ്റുന്ന ഒരു സാധനം ഇല്ല. രോഗങ്ങളുടെയൊക്കെ കാരണങ്ങൾ, എല്ലാ അവസ്ഥയുടെയും കാരണങ്ങൾ ഭിന്നങ്ങളാണ്. നിരവധി കാരണങ്ങൾ ചേർന്നാണ് ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഏക കാരണം എന്ന് പറയുന്നത് യുക്തിവിരുദ്ധമാണ്, പ്രാപഞ്ചിക വിരുദ്ധമാണ്, യാഥാർത്ഥ്യ വിരുദ്ധമാണ്. ഒറ്റ മൂലി എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് തട്ടിപ്പാണ്. അതാണ് അതിൻ്റെ സത്യം. ഇനി പ്രമേഹം തളരുന്ന ലൈംഗികത. അപ്പോൾ പ്രമേഹം മാത്രമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വിറ്റുപോകത്തില്ല, അതുകൊണ്ട് തളരുന്ന ലൈംഗികത. പിന്നെ സെക്സും മനസ്സും. അതായത് ഇതെല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. ഞാൻ കുറേ എണ്ണം എടുത്തോളൂ, ഞാൻ ഒറ്റയടിക്ക് എടുത്താണ്. അപ്പോൾ ഒരു സാമ്പിളിൽ നിന്ന് തന്നെയാണ്, അല്ലാതെ ഇത് തിരഞ്ഞെടുത്തതെന്നല്ല. ഞാൻ കുറേ എണ്ണം എടുത്തപ്പോൾ ഞാൻ നോക്കിയോളാം ഇതെല്ലാം കാണാം. ഇതിൻ്റെ കൂടുതൽ മനോജ് കോമത്ത് ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, ഈ ആരോഗ്യ പ്രസിദ്ധീകരണങ്ങളുടെ അവശതകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടുനോക്ക്, നിങ്ങൾക്ക് കൂടുതൽ കാര്യം മനസ്സിലാവും.
ഇനി നിങ്ങൾ ഈ പറയുന്ന ഈ പരസ്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് ഒബ്ജക്ഷനബിൾ അഡ്വർട്ടൈസ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞ 1554 ഒരു ആക്ട് ഉണ്ട്. അതനുസരിച്ച് മാജിക്കൽ റെമഡീസ് മാന്ത്രിക പരിഹാരങ്ങൾ ഓഫർ ചെയ്യുന്നത് ഇപ്പോൾ ചരട് കുറി മറ്റ് സാധനങ്ങൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ഡ്രഗ്സ് അതേ കണക്കുള്ള ഡ്രഗ്സ് പരിഹാരങ്ങൾ ഉണ്ടാക്കാമെന്നുള്ള അവകാശം നാദത്തിലൂടെ നടന്നുള്ള ഡ്രഗ്സ് അത്തരം ഡ്രഗ്സൊക്കെ നമ്മൾ പരസ്യം ചെയ്യുന്നതും അതിനെക്കുറിച്ച് അവകാശവാദം ഉന്നയിക്കുന്നതും 6 മാസം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. അത് ആവർത്തിച്ച് കഴിഞ്ഞാൽ 1 വർഷം വരെ ശിക്ഷ കിട്ടാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏതൊക്കെ മരുന്നുകളാണ് നമ്മൾ ഒരിക്കലും അവകാശവാദമായിട്ട് ഉന്നയിക്കാൻ പാടില്ലാത്തത് അത് നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ കഴിയും. ഈ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ കഴിയും. അതിനകത്ത് അപ്പൻഡിക്സ് പാടില്ല, അപ്പൻഡിക്സിന് പരിഹാരമായിട്ടൊരു മരുന്നിന് പരസ്യം പാടില്ല, ക്യാൻസറിന് പാടില്ല, കാറ്ററാക്റ്റിന് പാടില്ല, ഡയബറ്റീസിന് പാടില്ല. ഡയബറ്റീസിൻ്റെ ഏതാണ്ട് കേരള സർക്കാർ സാധനമാണ് പ്രമേദ ഔഷധി. ഇവിടുത്തെ നിയമം, ഈ നിയമം പാലിക്കേണ്ട പൗരനും നിയമം അനുസരിപ്പിക്കേണ്ട പോലീസും നിയമത്തിൻ്റെ പരിപാലനം ഉറപ്പുവരുത്തേണ്ട കോടതിയും നിയമം നടപ്പിലാക്കേണ്ടി വരുന്ന വെക്കേണ്ട ഭരണാധികാരികളും എല്ലാം ഒരുമിച്ച് അന്ധവിശ്വാസികളായി കഴിഞ്ഞാൽ ഈ നിയമങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഈ 13-ാം നമ്പർ മുറി ഒഴിവാക്കി വിധി പറയുന്ന ഒരു കോടതിയിലാണ് നിങ്ങൾ ഈ അന്ധവിശ്വാസങ്ങൾ വിസ്തരിക്കേണ്ടത്. നിയമങ്ങളില്ലാഞ്ഞിട്ടല്ല, ഈ നിയമം മാത്രം മതി. ഞാൻ പറഞ്ഞില്ല ഡയബറ്റീസ് മാത്രമല്ല, ഇതാ നോക്കുക, എയ്ഡ്സിന് മരുന്ന് പറയാൻ പാടില്ല, പ്രചരിപ്പിക്കാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്കറിയില്ല ഒരു 3-4 ഒരു 7-8 വർഷം മുമ്പ് ഒരു മജീദ് എന്ന് പറയുന്ന ഒരാൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, അയാൾ മരുന്ന് ക്യൂർ ചെയ്തു. അന്ന് MN വിജയനെ പോലുള്ള വലിയൊരു ബുദ്ധിരാഷ്ട്ര ഇടത് ബുദ്ധിരാഷ്ട്രത്തിനാണ് പറഞ്ഞത് അയാൾക്കൊരു അവസരം കൊടുക്കൂ, അയാൾ പ്രൂവ് ചെയ്യട്ടെ. എന്തുവായിരുന്നു ഇവിടെ അവസാനം നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ വൈറസ് എന്ന് പറഞ്ഞ വലിയൊരു വീട് വെച്ച്, ആ വീട് അടുത്തടുത്തൊന്നുമില്ല, ആ വൈറസിൽ അയാൾ ഇങ്ങനെ ഇരുന്നു, അയാളുടെ മരുന്നും ഇല്ല, ഒരു മണ്ണം കിട്ടി. അവസാനം അയാൾ പറഞ്ഞു ഞങ്ങൾ എയ്ഡ്സിന് മരുന്നല്ല, എയ്ഡ്സ് മൂലം ഉണ്ടാകുന്ന തളർച്ചയ്ക്ക് പരിഹാരമായ ഒരു മരുന്ന് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് കുത്തിവെക്കില്ലോ. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇറ്റ്സ് എ നെഗേഷൻ ഓഫ് സയൻസ് അറ്റ് ഇറ്റ് ബേസ്. ഇനി ഈ മറ്റൊന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഈ പ്രകൃതിദത്തമായ ഔഷധം, പ്രകൃതിയുടെ ചേരുവ മറ്റതിൻ്റെ പാക്കിൽ എന്ന് പറഞ്ഞ് രാധാസിൻ്റെ ഒരു പരസ്യം ഉണ്ടായി. ഇപ്പം എല്ലാം പറയുന്ന എല്ലാത്തിൻ്റെ ഇതാണ് പ്രകൃതി, പ്രകൃതിപരമാണെങ്കിൽ ശരിയായി. ഇത് ഏറ്റവും ശാസ്ത്രവിരുദ്ധമായ യുക്തിവിരുദ്ധമായ ഒരു കാര്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും പറയുന്നത് ഇതെല്ലാം ഒറിജിനൽ നാച്ചുറലാണ്, നിങ്ങളുടെ സ്കിന്ന് നാച്ചുറൽ ഓയിലാണ്. എന്താണ് ഈ നാച്ചുറലിന് ഇത്രയും സവിശേഷത? ഞാൻ പറയുന്നു നാച്ചുറൽ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന മിക്കവാറും സാധനങ്ങൾ നാച്ചുറലായിട്ട് ഉള്ളതാണ്. നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനം, ഇപ്പോൾ ഹൈഡ്രജൻ, ഇപ്പോൾ 12 ഹൈഡ്രജൻ, 6 ഓക്സിജൻ, 6 കാർബൺ, ഇത് മൂന്നുകൂടെ ചേർന്ന് നിങ്ങൾ ഒരു ഗ്ലൂക്കോസിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ലബോറട്ടറിയിൽ ഉണ്ടാക്കിയാൽ അത് തന്നെ ആയിരിക്കും ഇല്ലേ? ഇപ്പോൾ തന്നെ തീ ഉണ്ടാക്കാൻ എളുപ്പ വഴി ഒരു തീപ്പെട്ടി എടുത്ത് കത്തിച്ച് തീ ഉണ്ടാക്കാം അല്ലേ? വേറൊരു രീതി തീ ഉണ്ടാക്കാം നാച്ചുറലായിട്ട്. എങ്ങനെയാണ്? ഒരു അരണി എടുത്ത് വെച്ച് കടഞ്ഞുകൊണ്ടിരിക്കുക 2 ദിവസമോ, എന്നിട്ടും തീ ഉണ്ടാവും. ആ തീ എടേ അത് തന്നെ അല്ലേ മറ്റേ തീ, ഇത് നാച്ചുറൽ തീയാണ്. ഈ നാച്ചുറൽ കെമിക്കൽ എന്നുള്ള ഡൈക്കോട്ടമി അബദ്ധമാണ്. അങ്ങനെ ഒരു സാധനമല്ല, നാച്ചുറൽ തന്നെയാണ്, കെമിക്കൽ തന്നെയാണ് നാച്ചുറൽ. കെമിക്കൽ അല്ല ഒന്നും നേച്ചറിലില്ല. കോടിക്കണക്കിന് സ്പീഷീസുകളെ കൊന്നതാണ് ഈ നേച്ചർ. നിങ്ങൾ ഡൈനോസോർ എവിടെ പോയി? എത്രയോ മൈക്രോ ഓർഗാനിസംസ് പോയി, ഒരുപാട് ഇതൊക്കെ എങ്ങനെയാണ് നശിച്ചത്? നേച്ചറിനെ കൊലയാളിന്ന് വിളിക്കും നിങ്ങൾ. കീടനാശിനിയൊക്കെ ഇന്നലെ വന്നല്ലേ. എത്ര ജീവി വർഗ്ഗങ്ങളാണ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുള്ളത്, ആര് കൊന്നു? നേച്ചറാ, നേച്ചർ തന്നെയാണ് കൊന്നത്. അങ്ങനെ പറയണേ നേച്ചർ എന്നൊന്നുമില്ല ഇത്. ഈ മത്സരങ്ങളിൽ യോജിക്കപ്പില്ലാത്ത യോഗ്യതയില്ലാത്തവ അതിജീവിക്കുന്നില്ല, ഇതാണ് സംഭവിക്കുന്നത്. സോ ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ. നിങ്ങൾ കാർസിനോജൻസിൻ്റെ കാര്യം പറയുന്നു, ക്യാൻസർ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ, മനുഷ്യനുണ്ടാക്കിയ ഘടകങ്ങളുടെ 100 ഇരട്ടി ഘടകങ്ങൾ ഈ പ്രകൃതിയിലുണ്ട്. നിങ്ങൾ ഒരു വലിയൊരു പിന്നെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അവധിക്ക് പോവുകയാണ്, കാറ്റൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കുകയാണ്, ഞാൻ നേച്ചറിൻ്റെ മടിത്തട്ടിലാണെന്ന് പറയുമ്പോഴും നിങ്ങൾ കാർസിനോജനുകളുടെ നടുവിലാണ് എന്ന് മനസ്സിലാക്കുക. അവിടെ ഉണ്ട് സാധനം. കാർസിനോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള, ആ രീതിയിൽ ബൂട്ട് ചെയ്യുന്ന, ബൂട്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു രാസവസ്തു എന്നേ ഉള്ളൂ. അത് മനുഷ്യനുണ്ടാക്കിയതിനേക്കാളും ഒരുപാട് സാധനങ്ങൾ, ഇപ്പോൾ സൂര്യപ്രകാശം, അതിനകത്ത് അൾട്രാ വയലറ്റ്, റേഡിയേഷൻ, വികിരണങ്ങൾ, ഇതെല്ലാം കാർസിനോജൻസ് ആണ്. പിന്നെ വൈറസുകളുണ്ട്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന സാധനമുണ്ട്, സെർവിക്കൽ ക്യാൻസർ, ആ വൈറസാണ്, ഈ കാർസിനോജൻസ് ഒന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ്, കരൾ രോഗ, കരൾ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈവൻ ഈ ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന സാധനം വരെ ക്യാൻസർ ഉണ്ടാക്കാം. അപ്പോൾ അച്ചാറിലും ഉണ്ടെന്ന് പറയാം, അതിലും ഉണ്ടെന്ന് പറയാം, എല്ലാത്തിലും ഉണ്ട്. ഈ ക്യാൻസർ എന്ന് ക്യാരികൾ എന്ന് പറയുന്ന സാധനം പ്രകൃതിദത്തമായവയും ചുറ്റുമുള്ളവയും കൃത്രിമമായ എല്ലാം ഉണ്ട്.
ഇനി ഒരു കാർസിനോജൻ ഉള്ള ഒരു സാധനം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ വരണമെന്നില്ല വന്നുകൂടായികയില്ല കാരണം ക്യാൻസറിൻ്റെ ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പാരമ്പര്യം ഇപ്പോൾ എഞ്ചലീന ജൂലി തൻ്റെ രണ്ട് സ്ഥാനങ്ങളും റിമൂവ് ചെയ്തു കത്തി നിൽക്കുന്ന ഒരു സിനിമാ താരമാണ് എന്തുകൊണ്ട കാര്യം ബി ആർ സി എ വണ് എന്ന് പറയുന്ന ഒരു ജീനുണ്ട് അതവരെ പരമ്പരയായിട്ട് അവരെ സഹോദരി അവരെ അവരെ കുടുംബത്തിൽ മൊത്തമുണ്ട് അപ്പോൾ ബ്രെയിൻ സോറി ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ അവർ രണ്ട് ബ്രസ്റ്റും റിമൂവ് ചെയ്തു സിലിക്കൺ ഇംപ്ലാന്റ് വെച്ചു അപ്പോൾ 80% ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സാധ്യതയാണ് അവർ നീക്കം ചെയ്തത് സെർവിക്കൽ ക്യാൻസറിനുള്ള 30% സാധ്യത നീക്കം ചെയ്തു അവർ ജീവിക്കുന്നു അതൊരു എത്തിക്കൽ ക്വസ്റ്റ്യൻ ആയിരുന്നു ആ ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടായതാണ് പാരമ്പര്യം പാരമ്പര്യം ഒരു ഘടകമാണ് ഇനി നിങ്ങളുടെ ശരീരത്തിൽ തന്നെ 14 ഓങ്കോജീനുകളുണ്ട് സ്വസിത്വമായിട്ട് തന്നെ ഉണ്ട് അത് എപ്പോൾ വേണമെങ്കിലും ബൂട്ട് ചെയ്യാം ഇവിടെ എല്ലാവരും പറയുന്ന ക്യാൻസറിൻ്റെ കാരണം എന്താണ് കീടനാശിനി ബഹുവിധ കാരണങ്ങളാണ് ക്യാൻസർ എല്ലാ കാരണങ്ങളും കീടനാശിനിയിൽ ഒതുക്കിക്കൊണ്ട് നമ്മളിങ്ങനെ ആഘോഷിക്കും ഭയങ്കര ഈ നേച്ചറിന് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഇപ്പോൾ കീമോഫോബിയ ഭയങ്കര ടേസ്റ്റാണ് ഈ ജൈവത്തിൻ്റെ ഒക്കെ ആളുകൾ പറയും ഇത് ഉദാഹരണം എടുക്കും ഈ പണ്ട് ഞങ്ങളുടെ എൻ്റെ മദർ ലോയൊക്കെ കുറേ നാൾ ഈ ഡയബറ്റീസ് ആകുമ്പോൾ അവർ ഈ സാധനം കലക്കി കുടിക്കുമായിരുന്നു ഞാൻ പറഞ്ഞു അത് ഗുണകരമല്ല അത് ശരിയല്ല ആരും നിങ്ങളുടെ ഒന്നാമത് ബ്ലഡ് ഷുഗർ ലെവൽ വളരെ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരുപാട് പ്രശ്നം കേട്ടില്ല നമുക്ക് അവർ നോക്കുമ്പോൾ പെട്ടെന്ന് ഇത് കഴിക്കുമ്പോൾ ബ്ലഡ് ഷുഗർ ലെവൽ കുറയുന്നുണ്ട് കുറയാന്ന് മാത്രമല്ല അതിൻ്റെ ഈ ഒപ്റ്റിമം ലെവലിൽ നിന്ന് താഴെ പോവുകയാണ് അതൊന്ന് അല്ലെ ഈ ചിലക്ക് രോഗം കുറഞ്ഞാൽ പോരാ കുറഞ്ഞങ്ങ് കുറയണമല്ലേ ഇനി ലോങ് ജമ്പൊക്കെ ചാടുമ്പോൾ ഒരു 6 മീറ്റർ ചാടിയാൽ പോരാ കിളച്ചിട്ടതിൻ്റെ അപ്പുറം ചാടണം കിളച്ചിട്ടതിൻ്റെ അപ്പുറം ചാടുമ്പോൾ ഉപ്പൂറ്റി സഹിതം മനസ്സിലായല്ലേ അപ്പം പക്ഷേ ഇതിന് ഈ നാച്ചുറൽ സാധനമാണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് ഈ ഞാൻ ചോദിക്കട്ടെ ഈ കയ്പക്ക അല്ലെങ്കിൽ ഈ പറയുന്ന പാവയ്ക്ക എന്ന് പറയുന്ന അതിനെന്താ കയ്പ എന്താണ് അതിനെ കയ്പ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡാണ് ഈ ആൽക്കലോയിഡ് എന്തിനാണ് ആൽക്കലോയിഡ് ഉണ്ടാക്കാമെന്ന് ഏറ്റിട്ടുണ്ടോ കയ്പക്ക അല്ല ഈ പാവയ്ക്ക ഈ ആൽക്കലോയിഡ് ഉണ്ടാകുന്നത് അതിനെ ആക്രമിക്കുന്ന കീടനാശിനികളെ പ്രതിരോധിക്കാനായിട്ട് ഉണ്ടാക്കുന്നതാണ് അതാണ് മുളകിലെ എരിവെന്ന് പറയുന്നതും അതാണ് ഒരു രാസവസ്തു അത് ഉണ്ടാക്കുന്നത് അതിജീവനത്തിൻ്റെ ഭാഗമായി അതിനെ ആക്രമിക്കുന്ന കീടനാശിനികളെ നശിപ്പിക്കാനായിട്ട് അതുണ്ടാക്കുന്ന കീടനാശിനിയാണ് എരിവ് അതുണ്ടാക്കുന്ന കീടനാശിനിയാണ് ഈ കയ്പ് ഇതെല്ലാം രാസവസ്തുക്കളാണ് പക്ക രാസവസ്തുക്കളാണ് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് മുളക് ഇപ്പോൾ പാവയ്ക്ക ഇടുമ്പോൾ നിങ്ങൾ കുത്തിയിടുമ്പോൾ അതിനകത്ത് വേറെ വന്ന് കുത്തുന്ന എന്തുകൊണ്ടെന്ന് അറിയാമോ ഈ പാവയ്ക്കയുടെ കയ്പ് പ്രതിരോധിക്കുന്ന കീടങ്ങളല്ല വേറെ കീടങ്ങളാണ് വന്നിരിക്കുന്നത് അതിനെ ഈ കയ്പ് അതിന് പ്രശ്നം ഈ കയ്പ് ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന കീടങ്ങളാണ് കുത്തുന്നത് അതിനോട് ഉണ്ടാക്കാൻ അതിന് ശേഷിയില്ല അന്ന് വേറെ ഏതോ കീടങ്ങൾക്കെതിരെ പരിധിയാണ് ഈ സാധനം ഉണ്ടാക്കിയത് ഇന്ന് പുതിയ കീടങ്ങൾ വന്നപ്പോഴത്തേക്ക് എണ്ണം പോയി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കീടനാശിനി അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല അത്രേ ഉള്ളൂ സംഗതി കീടനാശിനി ഒന്നും അടിക്കണ്ട എനിക്കിത്രേ പറയാനുള്ളൂ ഒരു പ്രകൃതിയിൽ ഒരു പഴം ഉണ്ടാകുന്നു അല്ലെ ഒരു ഒരു ധാന്യം ഉണ്ടാകുന്നു ആന തൊട്ട് ബാക്ടീരിയ വരെ അതിൻ്റെ അവകാശികളാണ് ഇവരെ ആരുടെയും വായി പോവാതെ നമ്മുടെ വായിലേക്ക് ഈ സാധനം വരണമെങ്കിൽ കുറച്ച് പണി ചെയ്തേ പറ്റും മനസ്സിലായല്ലോ നിങ്ങൾക്ക് വേണേൽ ചെയ്താൽ മതി പക്ഷെ അങ്ങനെയുള്ള മനുഷ്യർ അതാണ് ഇതിൻ്റെ ഇതാണ് എക്സസീവ് ലോ ബ്ലഡ് ഷുഗർ ലിവർ ഡിസീസ് ഫാബിസം ഇതൊക്കെ തന്നെ ഈ സാധനം അതുപോലെ തന്നെ ഇരുമ്പൻ പുളി കഴിക്കുന്നവരുണ്ട് നാച്ചുറൽ ആണെന്ന് പറഞ്ഞ് എടുത്ത് തട്ടും ഓക്സലേറ്റ് പരലുകൾ നിറഞ്ഞ് ഈ കിഡ്നിയുടെ ദ്വാരങ്ങൾ അടഞ്ഞു കഴിഞ്ഞ് കിഡ്നി രോഗം വന്ന ആശുപത്രിയിൽ ആകുമ്പോഴാണ് ഈ അടുത്തൊരാൾ മരിച്ചുപോയി നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും നാച്ചുറൽ ആണെന്നും പറഞ്ഞ് ഇതെല്ലാം വെട്ടി വിഴുങ്ങരുത് നാച്ചുറലിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല നാച്ചുറൽ വിഷം ഉണ്ടാവാം നാച്ചുറൽ നമുക്ക് ആവശ്യമില്ലാത്തതുണ്ടാവാം ഇതെല്ലാം ഡോസുകളാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഇതുപോലെ ദയവേത് ഈ സാധനം കഴിക്കരുത് കേട്ടോ ഈ സെല്ലുലോസ് എന്ന് പറയുന്ന സാധനം ദഹിപ്പിക്കാനായിട്ടുള്ള സാധനം നമ്മുടെ ദഹന വ്യവസ്ഥയിലില്ല മനസ്സിലായല്ലേ ഈ കാർബോഹൈഡ്രേറ്റിലെ പ്രധാനപ്പെട്ട ഒരെണ്ണം അന്നജം കഴിഞ്ഞ ഒരെണ്ണമാണ് സെല്ലുലോസ് എന്ന് പറയുന്ന സാധനം സെല്ലുലോസ് തന്മാത്രകളെ വിഘടിപ്പിക്കാനായിട്ടുള്ള കപ്പാസിറ്റി നമുക്കില്ല നമുക്ക് നഷ്ടപ്പെട്ടതായിരിക്കാം ഒരു പക്ഷേ എനിക്കറിയില്ല അത് അത് അതിനെ സഹായിക്കുന്ന ബാക്ടീരിയകളും നമ്മളുടെ ദഹന വ്യവസ്ഥയിലില്ല അപ്പോൾ അതൊരു പട്ടിക്ക് ഉണക്കത്തേങ്ങ കിട്ടുന്നതാണ് ഈ പച്ചയ്ക്ക് സാധനങ്ങൾ കഴിക്കുന്ന ഇലകൾ കഴിക്കുന്നത് ഈ പച്ചയ്ക്ക് ഇതൊക്കെ കഴിക്കുന്നത് യഥാർത്ഥത്തിൽ പലരും അറിയുന്നില്ല പലരും ഞാൻ കഴിക്കുന്നു എല്ലാം സെല്ലുലോസ് അല്ലാത്തതുകൊണ്ട് ബാക്കിയൊക്കെ എടുക്കും സെല്ലുലോസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സാധനം ചിലതിനകത്ത് 90% വരെ സെല്ലുലോസ് ആയിരിക്കും നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല പുറത്തു പക്ഷെ നിങ്ങൾ ഇല കഴിച്ചെന്ന് അല്ല പിന്നെ പുല്ലൊക്കെ തിന്ന് നമുക്ക് ജീവിക്കാമായിരുന്നല്ലോ ഇവിടെ പട്ടിണി ഉണ്ടാവില്ല റെവല്യൂഷൻസ് ഉണ്ടാവില്ല പുല്ല് പറിച്ച് തിന്നാമെങ്കിലേ നമ്മൾ ആദ്യമേ നിങ്ങൾ പറിച്ച് തിന്നത്തില്ലായിരുന്നു ഇനി ഈ നാച്ചുറൽ കെമിക്കൽ ഫാലസി ഉള്ള ആളുകൾ ചിന്തിക്കേണ്ടത് നിങ്ങളൊരു കടയിൽ പോയി ഇങ്ങനെയൊക്കെയുള്ള
ആപ്പിള് കണ്ടാൽ നിങ്ങൾ വാങ്ങിക്കോ. ശാസ്ത്രത്തോട് ഇത്രയും വലിയ അലർജിയുള്ള ആളുകളാണെങ്കിൽ എന്താ ചെയ്യണമെന്നറിയാം? നിങ്ങളിത് ശാസ്ത്രവിരുദ്ധ നെഗേഷൻ ഓഫ് സയൻസിൽ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്ന ആളുകളാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് വാങ്ങിക്കാത്തത്? എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ വാങ്ങിക്കേണ്ട ഇത് തന്നെയാണ്. ജൈവ കൃഷിക്കാരോടും നാച്ചുറൽ ആണ് എല്ലാം എന്ന് പറയുന്നവരോട് പറഞ്ഞു ഇത് വാങ്ങിക്കണം. കാര്യം എന്താണ്, ഇതിനകത്തൊരു അടയാളമുണ്ട്, പ്രകൃതിയുടെ മുദ്രണമുണ്ട്. എന്താണ്, ഇതിനകത്ത് കീടങ്ങൾ വന്ന് കുത്തിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സേഫാണ് എന്നാണ് അവർ പറയുന്നത്. കീടങ്ങൾക്ക് കുത്താൻ കഴിയുന്ന സാധനമാണിത്. ഇനി നിങ്ങളെ നോക്കി ഈ കടകളിൽ നിന്ന് ചിരിക്കുന്ന ആപ്പിളൊക്കെ ഉണ്ടല്ലോ, അത് കീടങ്ങൾക്ക് അടുക്കാൻ കഴിയാത്ത രീതിയിൽ കീടനാശിനികൾ തളിച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് നിങ്ങളെ നോക്കി ചിരിക്കുന്നത്, നിങ്ങൾ എടുക്കുന്ന അതാണ്. എന്നിട്ട് നിങ്ങൾ പറയുന്നത് പ്രകൃതിയുടെ മുദ്രണം, മറ്റേത് കെമിക്കൽ. നേരെ തിരിച്ചാണ്, നിങ്ങൾ ഈ അണ്ണാൻ ചപ്പിയതും വാവല് നക്കിയതും കീടം കുത്തിയതുമാണ് കഴിക്കേണ്ടത്. കഴിക്കൂ, രണ്ടും കൂടെ പറയില്ല. ഇനി സമയം കൂടുതലായതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്താം എന്ന കാര്യം. ഇനി കുറേ ക്യാൻസറിനെ ഇത് ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ കഴിക്കുന്ന ഒരു വസ്തു നിങ്ങൾ ഈ പറയുന്ന പ്രകൃതിയുടെ മടിത്തട്ടി നിർത്ത സാധനങ്ങളേ അല്ല. ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ തന്നെ മോഡേൺ കോൺ എന്ന് പറയുന്ന നിങ്ങൾ കഴിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളോളം മനുഷ്യൻ പ്രകൃതി കൃത്രിമ നിർദ്ധാരണത്തിലൂടെ രുചി മണം വലിപ്പം മുഴുപ്പ് ഇതൊക്കെ വെച്ച് തിരഞ്ഞെടുത്ത് അതിൻ്റെ ജീനുകൾ അവനറിയാതെ തന്നെ തിരഞ്ഞെടുത്തുണ്ടാക്കിയ സാധനമാണിത്. ഇതൊന്നും പ്രകൃതിയിലെ സാധനമല്ല. പ്രകൃതി മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇതുണ്ടാകുകയില്ല. പ്രകൃതി കൃഷിക്കാരും പ്രകൃതി ജീവനക്കാരും ഒക്കെ ആപ്പിളൊക്കെ തിന്നുമല്ലേ? ഏത് ആപ്പിള്? കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ആപ്പിള്. ഏത് ഓറഞ്ച്, ഏത് വാഴപ്പഴം, ഇതെല്ലാം നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് നോക്കുക, നിങ്ങൾ ക്യാരറ്റ് എന്ന് പറയുന്ന സാധനമൊക്കെ നോക്കുക, കോൺ നോക്കുക, നെല്ലെന്ന് പറയുന്നുണ്ടല്ലോ ഒരു പുല്ലായിരുന്നു. നെല്ലും പുല്ലും എന്ന് ഒ വി എം എൻ വിജയൻ്റെ ഒരു സാധനമുണ്ട്. ലോകത്ത് രണ്ട് വസ്തുക്കളേ ഉള്ളൂ, ഒന്ന് നെല്ല് മറ്റൊന്ന് പുല്ല് എന്ന് എം എൻ വിജയൻ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ലോകത്ത് ഒരു വസ്തു ഉണ്ടായിരുന്നുണ്ടോ? പുല്ല്. നെല്ലും ഒരു പുല്ലായിരുന്നു, മനുഷ്യനുണ്ടാക്കിയാണ് ഈ നെല്ല്. മനസ്സിലായോ? അത് വെച്ച് കഴിച്ചുകൊണ്ടാണ് നിങ്ങൾ നെല്ല് കഴിച്ചുകൊണ്ട് പ്രകൃതി ജീവനം. ഇനി ഇതാ നോക്കുക, നിങ്ങൾ ഈ സാധനം നോക്കുക, വാഴപ്പഴം. ആദ്യകാലത്തെ വാഴപ്പഴം എന്തോ ഒരു വീടിക്കുറ്റി പോലുണ്ട്, നിറച്ച അരിയായിട്ട്. കഴിക്കാനും പറ്റത്തില്ല, തൊടാനും പറ്റത്തില്ല. പ്രകൃതിയിലെ വാഴപ്പഴം ഇതാണ്, പക്ഷെ നമ്മളുണ്ടാക്കുന്ന വാഴപ്പഴം അതല്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന ഈ ബ്രൊക്കോളി കാബേജ് എന്നൊക്കെ പറയുന്ന സാധനം കഴിഞ്ഞ ഒരു 100-150 വർഷത്തിനുള്ളിൽ ഉണ്ടാക്കിയ സാധനമാണ്. ഇങ്ങനൊരു സാധനമേ ഉണ്ടായിരുന്നില്ല, അത് തുടങ്ങിയത് ഈ ചെടിയിൽ നിന്നാണ്. ഇനി എനിക്ക് പറയാനുള്ളത് ക്യാൻസറിനെ കുറിച്ചായിരുന്നു രണ്ട് കാര്യങ്ങളായിരുന്നു. ഈ ലക്ഷ്മി തരുവും മുള്ളാത്തയും അത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ടായിരുന്നു, അതിന് സമയമില്ല. എനിക്ക് 5 മണിക്കെങ്കിലും പോകണം, അതുകൊണ്ടാണ്. അത് നിങ്ങൾക്കറിയാം, ലക്ഷ്മി തരുവും മുള്ളാത്ത എന്ന് പറയുന്ന രണ്ട് സാധനങ്ങൾ കഴിച്ച് ക്യാൻസറിനെ പ്രതിരോധിക്കാവുന്ന ഒരു വലിയൊരു ക്യാമ്പയിൻ കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ലക്ഷ്മി തരുവും മുള്ളാത്തയും കഴിക്കുന്നതുകൊണ്ട് എനിക്കോ എൻ്റെ പരമ്പരയിൽപ്പെട്ടവർക്കോ ഒരു പ്രശ്നവുമില്ല. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, അതിന് ഞാൻ ജിഷ്ണു രാഘവൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ആദ്യം പറയാം. ഹി റോട്ട് ഇൻ April 2015, I think. Friends, I am getting a lot of suggestions to take Lakshmi Taru and Mulata. This was popularized through social media. I took the risk of trying it on myself and many other popular alternate medicines suggested by friends and family. Do you want to explain cheyana kaariyallo? Vala simple English aanu. It couldn't control my tumor and rather took me to a very dangerous situation. I will never suggest it as an alternative to the already proved medication. Maybe after a formal medication, all these can be used so that it doesn't return back. ജിഷ്ണു പറഞ്ഞതാണ്, വ്യവസ്ഥാപിതമായിട്ടുള്ള തെളിയിക്കപ്പെട്ട ചികിത്സാ രീതികൾക്ക് പകരമായിട്ട് നിങ്ങൾ ഇതിലേക്ക് പോകരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഇതും കൂടെ ചെയ്യാം. അത് പലരും അങ്ങനെയാണ് ചെയ്യുന്നത്, അതാണ് രസം. ഈ പറയുന്ന ആളുകളെല്ലാം കീമോതെറാപ്പിയും റേഡിയേഷനും ഇതെല്ലാം ചെയ്തിട്ടാണ് ഇത് പോയി ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടുന്ന കീമോതെറാപ്പിയുടെയും റേഡിയേഷൻ്റെയും അല്ലെങ്കിൽ സർജറിയുടെയൊക്കെ ഒരു ഗുണഫലം കുറച്ച് കാലഘട്ടത്തിലേക്ക് കിട്ടും. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവർ ഈ സാധനം കഴിക്കുന്നുണ്ട്. അവർ പറയും ഇത് കഴിക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. യഥാർത്ഥത്തിൽ ക്യാൻസർ വരുന്ന ആൾ ആദ്യം ഇത് പോയി കഴിച്ചിട്ട് ഭേദമാക്കി കാണിക്കുകയാണ് വേണ്ടത്. ഇത് എന്തുകൊണ്ട് അശാസ്ത്രീയമെന്ന് ഞാൻ പറയാം. ഒരു വസ്തുവും ഒരു ഔഷധവും പൂർണ്ണമായും ഔഷധമില്ലായ്മയാണ് അല്ലെങ്കിൽ അത് കൊള്ളത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞു. ഇപ്പോൾ പ്രകൃതിയിൽ മോഡേൺ മെഡിസിൻ തന്നെ ഒരുപാട് സസ്യങ്ങളിലുള്ള ഒരുപാട് ഐറ്റംസ് നമ്മൾ എടുക്കാറുണ്ട്, എക്സ്ട്രാക്ട് ചെയ്തെടുക്കാറുണ്ട്. അത് ശരിയായ കാര്യം തന്നെ. കാര്യം ഞാൻ പറഞ്ഞ ഈ അൽക്കലോയിഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഈ അൽക്കലോയിഡ്സ് പ്രകൃതി തന്നെ ഉണ്ടാക്കുന്ന രാസവസ്തുക്കളാണ്, പ്രതിരോധത്തിനുള്ള. അത് നമുക്ക് എടുക്കാം, പക്ഷേ അത് എടുക്കുമ്പോൾ ശാസ്ത്രീയമായി എടുക്കണം. എന്തുകൊണ്ടാണ് ഇത്? ഇദ്ദേഹം പറഞ്ഞത് ഒരാളും
ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവ് ചികിത്സയിലേക്ക് പോകരുത് തൻ്റെ അനുഭവമാണ് പറഞ്ഞത്. ഇത് സോഷ്യൽ മീഡിയയുടെ ഒരു വലിയൊരു ഒരു ഘടകം കൂടിയുണ്ട്. ഇതിനൊരു ഒരു കാരണം ഞാൻ പറയാം. ഇവർ പറയുന്ന ഒരു കാര്യം, ഈ മുള്ളാത്തയിലും ലക്ഷ്മി തരുവിലും ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കും, അതുകൊണ്ട് വളരെ നല്ലതാണ് എന്നാണ്. ഇപ്പോൾ ഫ്രീ റാഡിക്കലുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നൊക്കെ പറയുമ്പം വലിയ കേൾക്കുന്നവർക്ക് വലിയ അത്ഭുതമായിട്ടൊക്കെ തോന്നിച്ചാലൊക്കെ, ഏഴാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന സാധനമാണിത്. ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, അയണീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ചാർജുള്ള രാസവസ്തുക്കൾ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അവ ചാർജുള്ള രാസവസ്തുക്കൾ ഭയങ്കര രാസത്വരയായിരിക്കും, അത് ചുറ്റുമുള്ള മാംസ്യ തന്മാത്രകളിലെല്ലാം മ്യൂട്ടേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിനെ നിർവീര്യമാക്കാൻ ആൻറ്റി ഓക്സിഡൻസ് സഹായിക്കും, ശരിയാണ്. പക്ഷേ ഈ ആൻറ്റി ഓക്സിഡൻസ് ഒരുപാട് വസ്തുക്കളിലുണ്ട്. നമ്മൾ സഹജമായിട്ട് തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. വൈറ്റമിൻ എ, സി, എയ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. എയും സിയും ഇയും സഹജമായിട്ട് തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. ചില എൻസൈമുകൾ, സിങ്ക്, സെലനിയം നമ്മുടെ ബോഡിയിൽ തന്നെയുണ്ട്. നിങ്ങൾ ആവശ്യത്തിലധികം ആൻറ്റി ഓക്സിഡൻറ്റുകൾ നിങ്ങൾ ശരീരത്തിലേക്ക് കയറ്റിക്കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അത് ദോഷം ഉണ്ടാക്കുകയും ചെയ്യും, അതാണ് രസം. ഇനി ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളെ ഇല്ലാതാക്കുന്നതുകൊണ്ട് ക്യാൻസർ പോകത്തൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞു, ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണം ഈ മാത്രമല്ല, ഒരിക്കൽ ക്യാൻസർ ഉണ്ടായി കഴിഞ്ഞാൽ ക്യാൻസറിൻ്റെ ഒരു പ്രശ്നം രണ്ടാണെന്ന്, ബിനൈൻ ആണോ അല്ലെ മാലിഗ്നൻ്റ് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ബിനൈൻ ആണെങ്കിൽ ആ പ്രശ്നമില്ല, മാലിഗ്നൻ്റ് ആണെങ്കിൽ പെട്ടെന്ന് മെറ്റാസ്റ്റേറ്റ് ചെയ്യും. ഈ മെറ്റാസ്റ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടരുക എന്നുള്ളതാണ്, അസ്ഥിയിലേക്കും മറ്റ് അവയവങ്ങളിലേക്കും പടരുക എന്നുള്ളതാണ്. ഇതൊന്നും തടുക്കാനായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾക്ക് ഒന്നും സാധിക്കില്ല. അവയ്ക്കാകെ സാധിക്കുന്നത് ഈ ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമായേക്കാവുന്ന ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുക എന്നുള്ളതാണ്. അതിന് ഞാൻ പറഞ്ഞു, സഹജമായി തന്നെ ഫ്രീ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത് കിട്ടുന്ന കൂടുതൽ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതിനൊരു ഒപ്റ്റിമം ലെവലാണ് വേണ്ടത്. കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ നിരോക്സികാരികൾ എന്ന് പറയും, നമ്മുടെ ശരീരത്തിൽ ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല, ദോഷമുണ്ട് താനും. ഇനി മാത്രമല്ല, ക്യാൻസർ ഉണ്ടാകുന്ന കാരണങ്ങൾ, ബഹുവിധ കാരണങ്ങൾ നോക്കുമ്പോൾ ഈ ഫ്രീ റാഡിക്കലുകളെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നുണ്ട്, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇനി മറ്റൊരു കാര്യം, ഇവർ പറയുന്ന എന്താണ്, ലക്ഷ്മി തരുവിൻ്റെ വേര് അല്ലെങ്കിൽ ഇല ചൂടാക്കി ചൂടുവെള്ളത്തിലിട്ട് കഴിക്കണമെന്നാണ് പറയുന്നത്. ലക്ഷ്മി തരുവിൽ എന്തെങ്കിലും ഘടകങ്ങൾ, ഞാൻ പറയുന്നില്ല ആൻറ്റി ഓക്സിഡൻറ്റ് മാത്രമാണ് ലക്ഷ്മി തരുവിലില്ല ഉള്ളത്, അതിൽ കൂടുതൽ സാധനം ഉണ്ടെന്നൊക്കെ ഉള്ളൊരു വാദമുണ്ട്. ആയിക്കോട്ടെ, അതിനകത്ത് എന്തെങ്കിലും ഔഷധം ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷപൂർവ്വം എടുക്കാം. പക്ഷേ ഈ ഇല തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ വേര് അരച്ചു കുടിക്കുന്നുണ്ടോ, അങ്ങനെയല്ല സയൻസിൻ്റെ. ഇപ്പോൾ സയൻസിൽ തന്നെ നമ്മൾ കുത്തിവെക്കേണ്ട മരുന്നുകളുണ്ട്, കഴിക്കേണ്ട മരുന്നുകളുണ്ട്. കഴിക്കേണ്ട മരുന്നുകൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഗ്ലൂക്കോസ് നമുക്ക് കുത്തിവെക്കാം, കഞ്ഞിവെള്ളം കുത്തിവെക്കാൻ പറ്റും. കഞ്ഞിവെള്ളം കുത്തിവെച്ചാൽ പണി കിട്ടും, അത് പോളിമറാണ്, അത് സ്റ്റാർച്ചാണത്. പോളിമർ രക്തത്തിലേക്ക് നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ പണിയാണ്. രക്തത്തിൽ സ്വന്തമായിട്ട് എൻസൈമുകളും ഹോർമോണുകളും ഒക്കെ ഉണ്ട്, അത് പ്രോട്ടീനുകളാണ്. പക്ഷേ അന്യപദാർത്ഥമായിട്ട് ഒരു സ്റ്റാർച്ച് രക്തത്തിലേക്ക് നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇതിനൊക്കെ ഒരു വ്യവസ്ഥയുണ്ട്. അതിന് പാമ്പിൻ വിഷം നിങ്ങൾക്കറിയാം, നിങ്ങൾ വിഷം നേരിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുറിവൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രോട്ടീനാണ്, ആഹാരമാണ്. മാക്സിമം രക്തത്തിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വടിയാവും. അപ്പോൾ ഇത് രണ്ട് വ്യവസ്ഥയാണ്. പിന്നെ ഒരു വസ്തു എത്രമാത്രം കുത്തിവെക്കണം എന്നുള്ള പ്രധാനമാണ്. ഈ ആയുർവേദ മരുന്നുകളുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് ശാസ്ത്രീയം മാത്രമേ ഉണ്ട്, എത്ര മാത്രം കുത്തിവെക്കാം, കഴിക്കേണ്ടതാണോ കുടിക്കേണ്ടതാണോ, ദ്രാവകമാണോ വാതകമാണോ, അല്ലെ വാതകം അല്ലെങ്കിൽ ഖരമാണോ, ഇതിനൊക്കെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള അളവ് പോലും ഉണ്ട്. ഒരു സാധനം എടുത്ത് ഇല കടിച്ചു തിന്നുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ശവന്നാറി പൂക്കൾ എന്ന് പറയുന്ന സാധനമുണ്ട്, അതിനകത്ത് ഒരു വസ്തു നമ്മൾ ലുക്കേമിയയ്ക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാമെന്നറിയില്ല, ഒരു ആൽക്കലോയിഡാണ്. അതിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. എന്നാൽ ആരെങ്കിലും പോയി ശവന്നാറി പൂക്കളുടെ ഇല കടിച്ചു തിന്നുകയോ അതിൻ്റെ പൂക്കളെ ചവച്ചരച്ച് തിന്നുകയോ ചെയ്യാറുണ്ടോ? അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതാണ്, മോഡേൺ സയൻസ് കണ്ടുപിടിച്ച സാധനമാണ് ഈ ശവന്നാറി പൂക്കൾ ലുക്കേമിയയ്ക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളത്. പക്ഷേ എന്ന് വെച്ചാൽ ആരും അതിൻ്റെ ഇല കടിച്ചു തിന്നുകാരോ ഒന്നും ചെയ്യാറില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് എന്തെങ്കിലും ഗുണമുണ്ട് എങ്കിൽ പോലും അത് ശാസ്ത്രീയമായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് ക്ലിനിക്കൽ ഡോസുകളിൽ കൃത്യമായ രീതിയിൽ കുത്തിവെക്കേണ്ടതാണെങ്കിൽ കുത്തിവെക്കണം, പോളിമറാണെങ്കിൽ മോണമറാണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനൊക്കെ വ്യവസ്ഥാപിതമായ രീതിയിൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്. അല്ലാതെ ഈ ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് ലക്ഷ്മി തെരുവിലേക്ക് മുള്ളാത്തയിൽ സെബി വല്ലച്ചിറക്കാരൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഇതിൻ്റെ പുറയിൽ, അയാളും മരിച്ചവരോട് ഇപ്പോൾ ആരും ലക്ഷ്മി തെരുവിനെക്കുറിച്ചും മുള്ളാത്തയെക്കുറിച്ചും വലിയ ഗിരിപ്രഭാഷണമൊന്നും നടത്താറില്ല. സംഗതി ഇതാണ്, ക്യാൻസറുമായിട്ട് വി ആർ ഇൻ ഫൈറ്റ് വിത്ത് ക്യാൻസർ. നമ്മൾ വലിയൊരു യുദ്ധത്തിലാണ് ക്യാൻസറിനെതിരെ. ഒരു 10-20 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു കൃത്യമായ വിജയം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുവരെ ഇപ്പോൾ വലിയ ക്രമേണയാണ്. പണ്ട് കൃഷ്ണനായർ പറയാറുണ്ടായിരുന്നു, 100 പേരെ കൊണ്ടുവരുമ്പോൾ 70 പേരുടെയും മൂക്കി പഞ്ഞു വെച്ച് തിരിച്ചു കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 100 പേര് കൊണ്ടുവരുമ്പോൾ 70 പേരും ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ട് 10-15 കൊല്ലമായി. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ കീമോതെറാപ്പിയുടെ പ്രിസിഷൻ വർദ്ധിക്കുന്നുണ്ട്, ലേസർ തെറാപ്പിയുടെ പ്രിസിഷൻ വർദ്ധിക്കുന്നുണ്ട്.
നമ്മൾ മുന്നേറുന്നുണ്ട്. ഇപ്പോഴും പൂർണ്ണമായ ഒരു റിസൾട്ട് ഇല്ല ക്യാൻസറിൻ്റെ കാര്യത്തിൽ, നമ്മൾ കേൾക്കുമ്പോൾ തന്നെ പ്രശ്നമാണ്. പക്ഷെ എന്ന് കരുതി ഈ ആനയ്ക്ക് വിശപ്പ് വന്നാൽ അതിൻ്റെ തുമ്പിക്കൈ വിഴുങ്ങാറില്ല എന്ന് പറയുന്നത് പോലെ, ഇത്തരത്തിലുള്ള കപട ചികിത്സകളിലേക്കും അശാസ്ത്രീയമായ രീതിയിലേക്കും ഒരു സമൂഹം പോകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. ഇതാണ് മജീദിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. മജീദ് എന്താ ചെയ്തത്? വൈറസ്, അയാളുടെ വീടാണ്. അപ്പോൾ എയ്ഡ്സ് ഇപ്പോഴും ഉണ്ട്, മജീദും ഉണ്ട്, മരുന്ന് മാത്രമില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്ര ഉള്ളതാണ്, സയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു BMW കാറാണ്, അതൊരു ഓട്ടോറിക്ഷ പോലെ ഉപയോഗിക്കരുത്. താങ്ക്സ് ഫോർ ലിസണിങ്. ക്യാൻസറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഈയിടെ വാട്സപ്പിൽ ഒരു ന്യൂസ് കണ്ടായിരുന്നു, ബി ഇറ്റ് ഈസ് എ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ B70. അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ശരി, ആദ്യമായിട്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ തുടങ്ങിയപ്പോൾ ഇത്രയും ആൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാൾ കൂടുതൽ ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇതിലുള്ള ഒരു താല്പര്യം ഭയങ്കര എന്താണ് ഹംബ്ലിങ് എക്സ്പീരിയൻസ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാലും തന്നെ ഞാൻ കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, റൈറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ കമ്മിങ് ഇൻ ഗ്രേറ്റ് നമ്പേഴ്സ്. താങ്ക് യു സാറേ. ഈ ക്യാൻസറിൻ്റെ കാരണങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തുവിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട്, അതായത് ക്യാൻസറുകൾ പലതരമാണ്. ഏതെങ്കിലും നമുക്കറിയാം ചില ക്യാൻസറുകൾ പൂർണ്ണമായും ക്യൂറബിളാണ്. നമുക്കിതിനകത്തൊരു ഞാൻ കാർട്ടറുടെ കഴുകൻ എന്ന് പറയുന്നൊരു പുസ്തകം ഞാനും ഡോക്ടർ ശ്രീകുമാറും ചേർന്ന് എഴുതുന്നുണ്ട്. അത് ഈ മാസം DC ബുക്ക് പ്രസിദ്ധീകരിക്കും. ഞങ്ങളതിനകത്ത് ഈ ക്യാൻസർ ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള ക്യാൻസറുകളുണ്ട്, അവയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, ക്യാൻസർ കാരികൾ, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഇപ്പോൾ സാറ് പറഞ്ഞോണം, അതുപോലെ തന്നെ ബാക്ടീരിയകൾ ഉണ്ടാകുന്നത്, വൈറസ് മൂലം ഉണ്ടാകുന്നത്, സാഹചര്യങ്ങൾ മൂലം ഉണ്ടാകുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം നല്ല വിശദമായ ഒരു ഒരു പഠനം തന്നെ അതിനകത്ത് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു വസ്തു കൊണ്ട് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ട്, ഏതെങ്കിലും ഒരു ക്യാൻസർ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഞാൻ പരീക്ഷണം നടത്തിയിട്ടില്ല, ഉണ്ടാകുമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനെ ചെറുക്കാനായിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അത് ദെർ ആർ മെനി തിങ്സ്, മെനി റീസൺസ്. ഞാൻ പറഞ്ഞ ഈവൻ ഇപ്പോൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസും ഹെപ്പറ്റൈറ്റിസും, അതിനിപ്പോൾ വാക്സിനേഷൻ ഉണ്ട്. അതുമൂലം ഉണ്ടാകുന്നത് ആണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അതിനായിട്ട് വാക്സിനേഷൻ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ മോഡേൺ മെഡിസിൻ്റെ, ആധുനിക വൈദ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് രോഗം ഉണ്ടായത് എന്ന് കൃത്യമായി തിരിച്ചറിയാന്നുള്ളത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. ഇത് ഈ എൻഡോസൾഫാൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്ന കാര്യമാണ്. എൻഡോസൾഫാൻ തന്നെയാണോ ഈ പ്രശ്നം എങ്കിൽ നമുക്ക് എൻഡോസൾഫാൻ അങ്ങ് നീക്കം ചെയ്താൽ മതിയല്ലോ, ഈ പ്രശ്നങ്ങളെല്ലാം പോകും. അപ്പം എൻഡോസൾഫാൻ നീക്കം ചെയ്യുന്നു, പ്രശ്നങ്ങൾ പോകണം. അങ്ങനെ പോയില്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം എന്താണ്? നിങ്ങളൊരു ഫോൾസ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് അവിടെ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ബി പറയുന്ന വൈറ്റമിൻ കൊണ്ടൊരു ഒരു ക്യാൻസർ ഉണ്ടാകുന്നു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷകരം, നമുക്കതിനെതിരെ പണിയാമല്ലോ, സയൻസിന് പണിയാൻ പറ്റുമല്ലോ. പക്ഷേ ആ കാരണം കണ്ടെത്ത, നിങ്ങൾ ഫോൾസ് ആയിട്ടൊരു കാര്യം ആട്രിബ്യൂട്ട് ചെയ്തിട്ട് അന്തവും കുന്തവുമില്ല ചികിത്സയായിട്ട് പോകുന്നതിൽ കാര്യമൊന്നുമില്ല. ഇപ്പോൾ നിർമ്മലാനന്ദഗിരിയുടെ കാര്യം തന്നെ ഞാൻ പറയാം. പുള്ളി ക്യാൻസറിൻ്റെ ഒരു വലിയൊരു ചികിത്സകനായിരുന്നു. അവസാനത്തെ 5 ദിവസം ആധുനിക വൈദ്യത്തിൻ്റെ ഹോസ്പിറ്റലുകളിൽ കിടന്ന് നിറയിച്ച് തന്നെയാണ് പുള്ളി പോയത്. അല്ല, പുള്ളിയുടെ കുഴപ്പമല്ല, പക്ഷേ അതൊക്കെ ഒരു ഒരു സമൂഹത്തെ തന്നെ, ക്യാൻസറിൻ്റെ മരുന്ന് തൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം, ചികിത്സിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ ഇവരൊക്കെ, നമുക്കൊരു ദിവസം കൂടി കിട്ടിയ വലിയ കാര്യമാണ്, ഒരു മാസം കൂടി ജീവിച്ചു കഴിഞ്ഞാൽ. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ തരത്തില്ല, നമ്പർ ഓഫ് ഡേയ്സ് ആണ്. നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അവേഴ്സ് ആണ്, നമ്പർ ഓഫ് മിനിറ്റ്സ് ആണ്, നമ്പർ ഓഫ് സെക്കൻഡ്സ് ആണ്. കുറച്ചുകൂടെ കിട്ടിയ അത്രയും നല്ല. അതിനെന്തെങ്കിലും മരുന്നുകൾ സഹായിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം. അതിനുള്ള സാധ്യത ഇപ്പോൾ ജിഷ്ണുവൊക്കെ പറഞ്ഞോണം, ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. ഈ ആസ്ട്രേലിയയിലൊക്കെ ഈ ഹോമിയോ മരുന്നിന് ഹോമിയോ ചികിത്സയ്ക്ക് വിധേയമാക്കിയ ഇന്ത്യൻ ദമ്പതികളെ അറസ്റ്റ് ചെയ്ത് എന്തുകൊണ്ടാണ്? ആസ്ട്രേലിയൻ ഗവൺമെൻറ് പറഞ്ഞ കാര്യം ഇതാണ്, കുട്ടിക്ക് യഥാർത്ഥ ചികിത്സ കിട്ടേണ്ട സമയത്ത് നിങ്ങളത് നിഷേധിക്കുന്നതിലൂടെ കുട്ടിയെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് കുറ്റം. ഒരു പെർഫെക്റ്റായിട്ടുള്ള ഒരു ഇതുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് എനിക്കിപ്പം പ്ലെയിനകത്ത് അവിടെ പോകാം, എന്നെ കൊണ്ട് നടത്തിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇതൊന്നും മറ്റൊന്നും എല്ലാം പൂർണ്ണമായി തെറ്റെന്നോ ശരിയെന്നല്ല പറയും, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് അത് സയൻസിനാണ് ചെയ്യാൻ പറ്റുക. എൻ്റെ പേര് MB മോഹൻദാസ്. എനിക്ക് ചോദിക്കാനുള്ളത്, സാറ് ഈ പൊറോട്ടയുടെ കാര്യം പറഞ്ഞല്ലോ, അത് ഞാൻ പല മാസികകളിലും, ഞാനും പണ്ടേ അത് ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു, പക്ഷേ പിന്നീട് അടുത്ത കാലത്ത് വായിച്ചത് ആരോഗ്യ മാസികയിലും, പ്രമുഖ ഡോക്ടർമാരാണ് അത് ഒഴിവാക്കേണ്ട ഭക്ഷണത്തിൽ പെടുന്നതാണെന്ന് പറഞ്ഞിട്ട് അവർ ലേഖനങ്ങളെല്ലാം അതിൻ്റെ കാര്യകാരണ സഹിതം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർ ഡോക്ടർമാരത് പറയുന്നത് തെറ്റാണോ, മൈദ കലർന്ന ബേക്കറി സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കരുതെന്ന് പറയുന്നുണ്ട്,
അത് തെറ്റാണെന്നാണ് എൻ്റെ പ്രസക്തമായ ചോദ്യം. യെസ്, ഇതാണ് ഇതാണ് ഒരു വളരെ എനിക്ക് ഉത്തരം പറയാൻ താല്പര്യമുള്ളൊരു ചോദ്യമാണ്. ഈ നമ്മുടെ പല ഹോസ്പിറ്റലിലും ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഈ ഡോക്ടർമാരുടെ ഒരു 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 നിലപാടിനെ കുറിച്ച് പറഞ്ഞു. ടു ബി ഫ്രാങ്ക്, അടുത്തിടെ കുറേ കോട്ടയം മെഡിക്കൽ കോളേജിലെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അതിൽ രണ്ട് മൂന്ന് പേരുമായിട്ട് ഒരു സ്വകാര്യ ഒരു റെസ്റ്റോറൻറ്റിൽ സംസാരിച്ചു. അവർ പറഞ്ഞൊരു കാര്യം ഞെട്ടിപ്പിക്കുന്നതൊന്നല്ല, എനിക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുട്ടുള്ളത് ഡോക്ടേഴ്സിൻ്റെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈവൻ തിയറി ഓഫ് ഇവല്യൂഷൻ പോലും ഞങ്ങളുടെ സഹപ്രവർത്തകരോട് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഒരു ഡോക്ടർ പറയുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ പേര്, അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ടാവും, വളരെ കഷ്ടമാണ്. ഇപ്പോൾ ഞാനൊരു ഡോക്ടറൊന്നുമല്ല, ഞാൻ പ്ലസ് ടു പ്രീ ഡിഗ്രി ലെവലിൽ വരെ സയൻസ് പഠിച്ചിട്ടുള്ളൂ. പക്ഷേ സയൻറ്റിഫിക് ടെമ്പറിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ സയൻസ് പഠിക്കാനായിട്ട് ഇപ്പോൾ ഡിഗ്രിക്ക് സയൻസ് പഠിച്ചെന്നോ പിന്നെ എം എസ് സിക്ക് സയൻസ് പഠിച്ചെന്നോ പ്രത്യേകിച്ച് പുണ്യമൊന്നുമില്ല. അരി നമ്മുടെ ഞാൻ ഭൂമിയിലെ മാതായ ദൃശ്യവിസ്മയം ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് 2011 ഞങ്ങളുടെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് കുറച്ച് വിവരങ്ങൾ ശേഖരിക്കാമെന്ന് വെച്ച് ചെന്നതാണ്. അപ്പോൾ അവരിൽ നാല് പേരെ കണ്ടതിൽ മൂന്ന് പേരെന്നോട് ചോദിച്ച ചോദ്യം, റിച്ചാർഡ് ഡോക്കിൻസ് അതാര്? ഒന്നും ഒന്നരയൊക്കെ ശമ്പളം വാങ്ങിക്കുന്ന ആളുകളാണ്. റിച്ചാർഡ് സാർ ആരത്? ഇതൊക്കെയാണൊരു ഈ പറഞ്ഞ ഈ പേപ്പർ ഡിഗ്രിയിലൊന്നും വലിയ കാര്യമില്ല. നമുക്ക് വെറും 10th class ഉണ്ട്. രാജു വാടാനപ്പള്ളി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, നിങ്ങളൊന്ന് പരിചയപ്പെടണം. ഒരു മേസണാണ്, ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടില്ല, കൽപ്പണിക്കാരനാണ്. കേരളത്തിലെ ഏറ്റവും നന്നായിട്ട് ഇവല്യൂഷനെ കുറിച്ച് ലേഖനങ്ങൾ എഴുതുന്ന വ്യക്തിയാണ്. വാടാനപ്പള്ളി എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിലുള്ള ഒരിടത്ത് ദിവസവും പോയി 600-700 രൂപയ്ക്ക് പണി ചെയ്ത് കൊണ്ടുവന്ന് കുടുംബത്തെ പോറ്റുന്നു. മദ്യവയ്ക്കില്ല, പുകവലിക്കില്ല, യാതൊരു നിങ്ങളീ പറയുന്ന അശാസ്ത്രീയമായിട്ടുള്ള ഒന്നുമില്ല. രാത്രിയിൽ ഈ പൈസ കൊണ്ടുവന്ന് വീട്ടിൽ ചിലവ് നടത്തിയിട്ട് ബുക്ക് ഫെസ്റ്റുകളിൽ പോയിട്ട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിച്ച്, ഇംഗ്ലീഷിനൊന്നും വലിയൊരു പ്രാവീണ്യമൊന്നും അദ്ദേഹത്തിനില്ല, പക്ഷേ കുത്തി കുത്തി ഇരുന്ന് വായിച്ച് മനസ്സിലാക്കി. ഒരു ലാപ്ടോപ്പ് പോലും പുള്ളി ഇതുവരെ സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. അയാളൊക്കെ മുന്നിൽ നമ്മളൊക്കെ ഒരുപാട് ചെറുതാണ്. ഞാൻ ഐ വുഡ് ലൈക്ക് ടു സേ രാജു വാടാനപ്പള്ളി, നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കാണുകയാണെങ്കിൽ നോക്കണം. അതാണ് സയൻറ്റിഫിക് ടെമ്പർ. നിങ്ങളീ പറഞ്ഞ ആൾക്കാർ, ഞാൻ ഈ പിന്നെ മൈദയുടെ കാര്യം പറഞ്ഞു, മൈദ എന്താണ്? ഗോതമ്പാണ്. ഗോതമ്പിൻ്റെ എന്തൊക്കെ കളയുന്നു? ജേം കളയുന്നു, ബ്രാൻ കളയുന്നു, തവിട് കളയുന്നു, ഇത് കളയുന്നു, ബാക്കി എന്താ ഉള്ളത്? എൻഡോസ്പെം. എന്താണ് എൻഡോസ്പെം? സ്റ്റാർച്ച്. സ്റ്റാർച്ച് നിങ്ങൾ കഴിക്കുന്നില്ലേ? എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. പിന്നെ അത് അതിനകത്ത് പിന്നെ ഇപ്പോൾ 1000 പേരൊരുമിച്ച് നിന്നൊരു തെറ്റ് പറഞ്ഞാലും തെറ്റല്ലേ? എനിക്കതിനകത്ത് യാതൊരു ഇപ്പോൾ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞാലും ഞാൻ നോക്കുമ്പോൾ ഇതാണ് കേസ്. ഞാൻ പഠിച്ച 7th class പഠിച്ച സയൻസാണിത്. അത് തെറ്റാണെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ സമ്മതിക്കില്ല. ഇത്ര ഡോക്ടർമാർ ഒരുമിച്ചിരുന്ന് ലേഖനം എഴുതി 100 പേര് പന്തം കൊളുത്തി പ്രകടനം നടത്തി എന്ന് പറഞ്ഞിട്ട് സയൻസിൽ തീരുമാനമാവില്ല. ഓക്കെ, ചേട്ടനെ ചോദിക്കുമെന്ന് വിചാരിച്ചു. ചേട്ടൻ പരിശോധിക്ക, കഴിക്കണ്ട, അതൊരു നിർബന്ധിതമല്ല. പക്ഷേ എനിവേ ആ ഓക്കെ ഓക്കെ. യെസ്, താങ്ക് യു സാർ. ഡോക്ടർ തൊടുപുഴ പത്മനാഭൻ, ഈ ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് പേരെടുത്തിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാം അമൃതാമയെ കെട്ടിപ്പിടിക്കാൻ പോകുന്നു. റോക്കറ്റ് വിടുന്ന ISRO ചെയർമാൻ രാധാകൃഷ്ണൻ ഗുരുവായൂർ പോയി തലാഭാരം തൂക്കുന്നു. ഇത് കാണുന്ന യുക്തിവാദികളും ശാസ്ത്ര ചിന്താഗതിക്കാരും എന്താണ് മനസ്സിലാക്കേണ്ടത്? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അത് വളരെ വ്യക്തമല്ലേ എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് ഞാൻ ആ പറഞ്ഞ 2nd slide, 3rd slide, സയൻറ്റിഫിക് ടെമ്പർ ആൻഡ് സയൻറ്റിഫിക് നോളജ് ആർ 2 different things. ഒന്ന് മീൻ വാങ്ങിച്ചു കൂട്ടലും മറ്റേത് മീൻ വാങ്ങിക്കാൻ പഠിക്കുകയാണ്. ഇപ്പോൾ ഈ രാധാകൃഷ്ണൻ്റെ കാര്യത്തെ ഒരു ഒരു സിമ്പിൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, രാധാകൃഷ്ണൻ ഒരു ടെക്നോക്രാറ്റാണ്. ടെക്നോക്രാറ്റ് എന്ന് പറഞ്ഞാൽ ഈ ISRO കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുറേ സ്റ്റുഡൻസ് അവിടെ പല ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നത്, അവർ പറയുന്നത് ഒരു റോക്കറ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ പോലും അവിടെ ഇല്ല. അവിടെ അവർ ചെയ്യുന്നത് ഒരാൾ നോസിലിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ്, അയാൾ നോസിൽ ഉണ്ടാക്കി കൊടുക്കും, വേറൊരാൾ ലിക്വിഡ് പ്രൊപ്പൽഷൻ, അയാൾ അതുണ്ടാക്കും, വേറൊരാൾ മറ്റേ ബോഡി. ഇത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലാണ്, സെക്രട്ടേറിയറ്റ് പോലെ. അപ്പം ഏതെങ്കിലും ഇതിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആൾ എന്ന് വെച്ചാൽ ആദ്യം വന്ന് ഒപ്പിടുകയും കാക്കപ്പിടുത്തം നടത്തുകയും ചെയ്യുന്ന ആളാണല്ലോ മേളിൽ ചെല്ലുന്നത്. ആദ്യം വന്ന് ഒപ്പിട്ട ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ സീനിയർ മോസ്റ്റ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്ത് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, പിന്നെ ഭരണകക്ഷിയുടെ അല്ലെ ഭരണാധികാരികളുടെ പ്രിയപ്പെട്ടവനാകുന്നു. മേളിൽ ഇരിക്കുന്നവന് പണി കൊടുക്കുന്നു, അവനെ മറിച്ചിട്ടിട്ട്. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിനെ ISRO ചെയർമാൻ ആക്കിയിട്ടുള്ള ഓർഡർ എവിടെ വന്നതെന്നറിയോ? ഇദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ അവിടെ ചെന്നപ്പോൾ കാണാം ഫാക്സിൽ, ഫാക്സ് ശ്രീകൃഷ്ണൻ കണ്ടുപിടിച്ച ഒരു ഐറ്റം ആണല്ലോ, ഫാക്സിൽ അദ്ദേഹത്തിന് ആ നോട്ടീസ് അമ്പലത്തിൽ കിട്ടി. അദ്ദേഹം പറഞ്ഞു ഇതിൽ കവിഞ്ഞ് കൃഷ്ണകൃപ,
എന്നുവെച്ചാൽ ഇദ്ദേഹം ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, വർഷങ്ങളായിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ഈ ഫാക്സിൽ ഇത് അയച്ചു കൊടുക്കാനായിട്ട് അവരോട് പറഞ്ഞാലേ അവർ ക്ഷേത്രത്തിൽ ഇത് കയക്കൂ. ഏതെങ്കിലും ഗവൺമെൻറ് ഓഫീസുകാർ ഒരാളുടെ പ്രൊമോഷൻ ഓർഡർ വല്ല അമ്പലത്തിലേക്ക് അയക്കൂ, പറഞ്ഞാൽ മാത്രമേ അയക്കൂ. ഞാൻ ഈ സമയത്ത് അവിടെ ഉണ്ടാകും, നിങ്ങൾ അങ്ങോട്ട് അയച്ചാൽ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പറയാം എന്ന് പറയുന്നു. ഇതൊക്കെ ഇതിനൊക്കെ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടോ? താങ്ക് യു സർ. എൻ്റെ പേര് നിതിൻ ഘോഷ് എന്നാണ്. എനിക്ക് സാർ ഫസ്റ്റ് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാൻസറിനെ ഇവിടെ പലർക്കും ക്യാൻസർ അതാണ് ഇതാണ് എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ ഉണ്ട്. സാറ് പറഞ്ഞ അതിനനുസരിച്ച് നന്നായി പറഞ്ഞു. എനിക്ക് ഞാൻ വായിച്ച് മനസ്സിലാക്കിയാണ് ക്യാൻസർ എന്താണെന്ന്. സാറ് ചുരുക്കിയിട്ടൊന്ന് ക്യാൻസർ എന്താണെന്ന് പലർക്കും അറിയില്ല. വാട്ട് ഈസ് ക്യാൻസർ എന്നുള്ള അതിനൊന്ന് ഒന്ന് ചെറുതാക്കി പറഞ്ഞു കൊടുത്താൽ എല്ലാവർക്കും ഉപകാരമാകുമെന്ന് തോന്നി. ഓക്കെ ഓക്കെ, അതൊരു നീണ്ട ചോദ്യമാണ്. പക്ഷേ എന്നാലും ഞാൻ ഒരു മൂന്നാല് പോയിന്റ് പറയാം. ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമ്മളുടെ ജീവനെ നിലനിർത്തുന്നത് അത് കോശ വിഭജനമാണ്, സെൽ ഡിവിഷനാണ്. അതായത് എന്താണോ നമ്മളെ ഇവിടുന്ന് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിക്കുന്നത് നിങ്ങളുടെ വേഗതയാണ്. ഇപ്പോൾ സ്പീഡ് കിൽസ് ത്രിൽസ് ബട്ട് കിൽസ് എന്ന് പറയുന്നോണം ഈ കോശ വിഭജനത്തിൻ്റെ തോത് അമിതമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്യാൻസർ ഉണ്ടാകുന്നത്. അതിന് കാരണം കോശ വിഭജനം എന്ന് പറയുന്നത് ഒരു സെൽ പ്രോഗ്രാമാണ്. ഇപ്പോൾ കരളിലെ കോശങ്ങളായാലും ഇപ്പോൾ ആദ്യത്തെ നമ്മൾ ഒരു സെല്ലാണ്. ഒരു സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 ക്രോമസോം സ്പേമിൽ 23 അണ്ഡത്തിൽ രണ്ടുകൂടെ ചേർന്ന് ഒരു ബോഡി സെല്ല്, അതാണ് സൈഗോട്ട്. ഈ ഒരു സെല്ല് രണ്ടാകുന്നു, നാലാകുന്നു, എട്ടാകുന്നു. ആദ്യത്തെ ഈ മാതൃകോശം അല്ലെങ്കിൽ സ്റ്റെം സെല്ലിൽ ഒരുപാട് രക്തകോശങ്ങളുണ്ടാവും. അതുകൊണ്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് വിഭജിച്ചതിന് ശേഷം പിന്നീട് അവയവവൽക്കരണം, എക്ടോഡം, എൻഡോഡം, മെസോഡം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, അസ്ഥികൾ ഉണ്ടാകുന്നു, മജ്ജ ഉണ്ടാകുന്നു. ഈ അവയവവൽക്കരണം വന്നു കഴിഞ്ഞാൽ ഇതിന് ഈ പ്ലൂറിപൊട്ടൻസി എന്ന് പറയുന്ന അവസ്ഥ നഷ്ടപ്പെടും. പ്ലൂറിപൊട്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാകാനുള്ള ശേഷിയാണ്. അതായത് ആദ്യത്തെ കോശമാണ് ഈ കോശവും, ഈ കോശമെല്ലാം ആദ്യത്തെ കോശം തന്നെയാണ്. ഒറ്റ കോശത്തിൽ നിന്നാണ് നമ്മൾ ഇത്രയും ഉണ്ടായത്. പക്ഷേ പ്ലൂറിപൊട്ടൻ്റായിട്ടുള്ള കോശങ്ങൾ യൂണിപൊട്ടൻസിയിലേക്ക് വരുമ്പോഴാണ് അവയവവൽക്കരണം നടക്കുന്നത്. ഉദാഹരണമായിട്ട് ക്യാൻസർ കരളിലെ കോശങ്ങൾക്ക് സെക്രീഷൻ ഉൽപ്പാദിപ്പിക്കാൻ മാത്രമേ കഴിയൂ, അതിന് ചിന്തിക്കാനോ അതിനൊരു സ്കിന്നിലെ സെല്ലായിട്ടോ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അവയവവൽക്കരണം സംഭവിച്ചു കഴിഞ്ഞാൽ പല അവയവങ്ങളിലും സ്റ്റെം സെൽസ് ഉണ്ടാവും. ഓരോ അവയവത്തിലും സെൽസിലും ആ അവയവത്തിൻ്റെ ധർമ്മത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാമാണ് ഉള്ളത്. പക്ഷേ ഏതെങ്കിലും ഒരു അവയവത്തിൽ, കരളിൽ ഒരു ക്യാൻസർ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ കരളിലെ ഒരു കോശത്തിൽ ഉണ്ടാകുന്ന സെൽ ഡിവിഷൻ, അതായത് ഈ കോശങ്ങൾ മരിച്ചിട്ട് പുതിയ കോശങ്ങൾ ഉണ്ടാവില്ല, മുറിഞ്ഞു മുറിഞ്ഞുണ്ടാകുള്ളൂ. ആ സെൽ ഡിവിഷനിൽ ഒരു പ്രോഗ്രാം, ഇപ്പോൾ ലെറ്റേഴ്സ് ഉണ്ട് നമ്മൾ എ അഡിനെന്നുള്ള ഏതെങ്കിലും ഒരു ലെറ്ററിൽ ഒരു ചെറിയ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് വരികയാണ്. അപ്പോൾ ഉണ്ടാകുന്നത് ഒരു കരളിലെ കോശമായിരിക്കില്ല, മറിച്ച് കരളിലെ കോശത്തോട് സമാനമായിട്ടുള്ള ഒരു റോങ് കരൾ കോശമായിരിക്കും. അത് കരളിൻ്റെ ഫങ്ഷൻ ചെയ്യില്ല, അതാണ്. അതായത് അവൻ അവിടെ അവൻ അവൻ എന്താ പറയുക, വിമതനാണ്, വിമത കോശം. ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുകയാണ്, ഒരു വിമത കോശം ഉണ്ടാവുകയാണ്. ഈ വിമത കോശം ബിനൈനാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അത് മാലിഗ്നൻ്റ് ആണെങ്കിൽ അതിനൊരു പ്രത്യേകത, അതിനകത്ത് ഒരുപാട് രക്തക്കുഴലുണ്ടാവും, അത് ചുറ്റുമുള്ള പോഷകങ്ങൾ വലിച്ചെടുക്കും, അത് ഭ്രാന്തമായി ഇരട്ടിക്കും. കരളിലെ കോശങ്ങൾ ഇരട്ടിക്കുന്ന വേഗതയിലായിരിക്കില്ല അത് ഇരട്ടിക്കുന്നത്, മൊത്തത്തിൽ അതൊരു ലംബായി മാറും, അതൊരു ട്യൂമറായി മാറും. ഈ ട്യൂമർ നമ്മൾ നീക്കം ചെയ്താൽ നമ്മൾ വിജയിച്ചു, പക്ഷേ അതിൻ്റെ വേരുകൾ ചിലപ്പോൾ അടുത്ത അവയവങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് റേഡിയേഷൻ, സർജറി, കീമോതെറാപ്പി. കീമോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോശങ്ങളുടെ വളർച്ചാ നിരക്ക് അത്രയുള്ള കോശങ്ങളെ തകർക്കാനായിട്ടുള്ള കെമിക്കലുകളാണ്. അത് ഒരു ഉദാഹരണമായിട്ട് നമ്മൾ കീമോതെറാപ്പി എടുക്കുമ്പോൾ മുടി കൊഴിയുന്നതിൻ്റെ കാരണം നമുക്കറിയാം, ഒരു ഭ്രാന്തമായി ഇരട്ടിക്കുന്ന കോശങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് വളരുന്ന കോശങ്ങൾ അവയെ നശിപ്പിക്കാനായിട്ടാണ് മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ ആ കോശങ്ങൾ നശിക്കും. ആ രീതിയിൽ പെട്ടെന്ന് വളരുന്ന കോശങ്ങളാണ് മുടി. നിങ്ങൾ ഷേവ് ചെയ്തിട്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വേണ്ട, പെട്ടെന്ന് വളരുന്ന കോശം. അപ്പോൾ മുടി കൊഴിയുന്നത് ആ കീമോതെറാപ്പി ചെയ്യുന്നതിൻ്റെ ഒരു അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഇത് നിർത്തുമ്പോൾ മുടി തിരിച്ചു വരികയും ചെയ്യും. അപ്പം ക്യാൻസർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതേ ഉള്ളൂ, മെറ്റാസ്റ്റേറ്റ് ചെയ്യുന്ന ട്യൂമറുകളാണ്. അത് പല ട്യൂമറുകളും കാണുന്നുണ്ട്, തലച്ചോറിലൊക്കെ ട്യൂമറുകൾ ഉണ്ടാകാം. ഈ മ്യൂട്ടേഷൻ വരെ ഇതിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ, മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ നീക്കം ചെയ്യാനായിട്ടുള്ള ഒരു പ്രോട്ടീൻ വ്യവസ്ഥ നമ്മുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യ ദിവസം തന്നെ ക്യാൻസർ പിടിച്ച് മരിച്ചു പോകാതെ. നമ്മൾ ഒരുപാട് മ്യൂട്ടേഷൻസ് നടക്കുന്നുണ്ട്, ആ റോങ് മ്യൂട്ടേഷൻസിനെ എല്ലാം സ്വയം നശിപ്പിക്കുന്നുണ്ട് നമ്മുടെ ശരീരം. വി ആർ ഓൾവേസ് ഓൺ ദ വേർജ് ഓഫ് ബീങ് എ ക്യാൻസർ പേഷ്യൻ്റ്, ബട്ട് അവർ ബോഡി ഈസ് ഗുഡ് എനഫ് ടു റെസിസ്റ്റ് ആൻഡ് റിമൂവ് ദ ബ്ലോക്ക്. പക്ഷേ ചിലപ്പോൾ കഴിയാതെ വരുമ്പോഴാണ്. അതുകൊണ്ടാണ് ക്യാൻസർ ചികിത്സയിൽ ഏറ്റവും പ്രധാനം ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ കരളിൽ ഒരു ചെറിയ ക്യാൻസറിൻ്റെ ആ ഭാഗം മൊത്തത്തിൽ ഇനി എടുത്ത് കളയാൻ കഴിഞ്ഞാലുണ്ടല്ലോ. കരളെന്ന് പറഞ്ഞാൽ മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഈ പല്ലിയുടെ വാല് വളരുന്നു, അതൊരു ജനിതക ഗുണമാണ്. അത് നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും ഇല്ല, പക്ഷെ നമ്മുടെ കരളിലുണ്ട്.
അപ്പോൾ ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റാന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും രക്ഷപ്പെടും. പക്ഷെ അത് വളർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് വളരുന്നത് മറ്റുള്ള അവയവങ്ങളുടെ മുഴുവൻ പോഷകം വലിച്ചെടുക്കും. അപ്പോൾ നമ്മൾ ഉണങ്ങും, ഉണങ്ങി മറ്റവയവങ്ങൾ നശിക്കും. അവസാനം ഹാർട്ട് അറ്റാക്ക് വന്നോ, ഹാർട്ട് അറ്റാക്ക് വന്നായിരിക്കും മരിക്കുന്നത് മിക്കവാറും. ക്യാൻസർ ആയാലും ആക്സിഡൻ്റ് ആയാലും മിക്കവാറും ഒക്കെ അസുഖം ഹാർട്ട് നിലയ്ക്കുന്നു, ബ്രെയിൻ നിലയ്ക്കുന്നു, ഇതാണല്ലോ. അതാണ് യഥാർത്ഥത്തിൽ ചുരുക്കി പറയാനാണെങ്കിൽ അത്രയും എനിക്ക്. ഓക്കെ, റൈറ്റ്, താങ്ക് യു സാർ. നിഖിൽ, നിഖിൽ നിതിൻ. ഓക്കെ, സോ മൈ ക്വസ്റ്റ്യൻ ഈസ് റിലേറ്റഡ് ടു ഇത് സയൻറ്റിഫിക് അല്ല എന്നാലും സയൻസ് ആയിട്ട് റിലേറ്റഡ്. അതായത് ഇപ്പോൾ സാറ് പറഞ്ഞു ആയുർവേദം അല്ലെങ്കിൽ വേറെ പല സാധനങ്ങളെയും അഗെയിൻസ്റ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ ആൾക്കാരത് അത്ര നന്നായിട്ട് അങ്ങ് ഉൾക്കൊള്ളില്ല. ബട്ട് സയൻസിൻ്റെ അഗെയിൻസ്റ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ ലൈക്ക് ആൻറ്റി സയൻസ് ഐഡിയാസ് ആക്ച്വലി പ്രൊപ്പഗേറ്റ് പ്രിറ്റി വെൽ. ദാറ്റ്സ് ദ തിങ്. അപ്പോൾ എല്ലാവരും ഫേസ്ബുക്കിൽ ഇപ്പോൾ ആൻറ്റി ആയുർവേദം അല്ലെങ്കിൽ ആൻറ്റി ജ്യോതിഷ്യം അങ്ങനെ എന്തെങ്കിലും ഇടാണെങ്കിൽ ഒന്ന് രണ്ട് യുക്തിവാദികൾ വായിക്കുന്ന അല്ലാതെ ജനറൽ പബ്ലിക് ഡസൻറ്റ് വോണ്ട് ടു റീഡ് ഇറ്റ്. ഓർ മേ ബി ഈവൻ ഇഫ് ഹി ഇസ് നോട്ട് സൂപ്പർസ്റ്റിഷ്യസ് പുള്ളി വായിക്കില്ല ചിലപ്പോൾ. പക്ഷേ ആൻറ്റി സയൻസ് എഴുതാണെങ്കിൽ അത് മിക്കവരും തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യും. അപ്പോൾ വൈ ഡു യു തിങ്ക് സച്ച് എ മെൻറ്റാലിറ്റി എക്സിസ്റ്റ്? ഐ മീൻ വൈ ഇസ് സയൻസ് ദ ഈസിയസ്റ്റ് ടാർഗറ്റ്? വൈ ഡു യു തിങ്ക് സോ? യെസ്, നമ്മളുടെ അത് മറ്റ് പരിപാടികളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് നമ്മൾ മിക്കവാറും പരിപാടികൾ എന്തുകൊണ്ടാണ് ശാസ്ത്രവിരുദ്ധത നമുക്ക് പാൽപായസമാകുന്നത്? അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ അതിജീവന തന്ത്രങ്ങൾ അല്ലെങ്കിൽ അതിജീവന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് സയൻസിനും യുക്തിചിന്തയ്ക്കും അത്ര അനുകൂലമല്ല, മറിച്ച് സൂപ്പർസ്റ്റീഷ്യൻസിന് അനുകൂലമായിട്ടുള്ള ഒരുപാട് ചിന്താപരമായ ചരിവുകൾ നമ്മളുടെ മസ്തിഷ്കത്തിനുണ്ട് എന്നുള്ളതാണ് സത്യം. അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അത് ഒരു ഇരപിടിയനാണ് എന്ന് ചിന്തിച്ച് മുന്നും പിന്നും നോക്കാതെ ഓടി രക്ഷപ്പെട്ടവരുടെ തലമുറയാണ് നമ്മളെല്ലാവരും. അല്ലാതെ ശബ്ദം കേട്ടപ്പോൾ അതെന്താണ്, അത് ശരിക്കും ഒരു കുറുക്കനാണോ പുലിയാണോ പഴുത്ത ചക്കയാണോ എന്നൊക്കെ നോക്കി ലിസ്റ്റൊക്കെ എടുത്തവർ അതിജീവിച്ചിട്ടുണ്ടാവില്ല, മനസ്സിലായില്ല. അപ്പോൾ മുന്നും പിന്നും നോക്കാതെ പെട്ടെന്ന് പ്രതികരിക്കുക എന്നുള്ള ഒരു സഹജ ഒരു ഏജൻറ്റ് സീക്കിങ് പാറ്റേൺ സീക്കിങ് നമുക്കുണ്ട്. അങ്ങനെയാണ് ഈ കസേര മാമൻ്റെ കാര്യമൊക്കെ ഞാൻ സ്ഥിരം പറയാറുണ്ട് അല്ലേ, കസേര തട്ടി ഒരു ശക്തി. അത് എളുപ്പമാണ്, ഒരു ശക്തിയൊക്കെ കണ്ടെത്താൻ നമുക്ക് എളുപ്പമാണ്. അതുപോലെ തന്നെ മേഘങ്ങളിൽ നിങ്ങളുടെ മുത്തശ്ശനെ കണ്ടെത്താനും വേരിൽ ഗണപതിയെ കണ്ടെത്താനും ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ശരീര മസ്തിഷ്കത്തിന് കഴിയുന്നത്, അത് ഞാൻ പകിട 13 എന്ന് പറഞ്ഞ പുസ്തകത്തിൽ മൊത്തം ആദ്യം ഇത് തന്നെ ആയിരുന്നു. അതായത് കുറേ ഡിഫോൾട്ട് സെറ്റിങ്സ് ഉണ്ട്. ഈ ഡിഫോൾട്ട് സെറ്റിങ്സിനോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന അപൂർവം ചില ആൾക്കാരാണ് ഇതിനെതിരെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ യുക്തിവാദികളുടെയും ഫ്രീ തിങ്കേഴ്സിൻ്റെയൊക്കെ എണ്ണം ഒരുപാട് കുറയാൻ കാരണം യുക്തിവാദികളായിട്ടുള്ള മുൻഗാമികൾ അധികം അതിജീവിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് അതിജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല യുഗമാണ് ആധുനിക യുഗം. അതിനാണ് ആധുനികത മോഡേണിറ്റി എന്ന് പറയുന്നത്. അവിടെ മോഡേണിറ്റി പോലും അറിയാത്തൊരു സമൂഹം പോസ്റ്റ് മോഡേണിസത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ്. ആദ്യം മോഡേണിസം വേണ്ട, യു നീഡ് ടു ബി എ ഗേൾ ബിഫോർ ബിക്കം എ മദർ അറ്റ്ലീസ്റ്റ്. അത് തന്നെയാണല്ലോ ചോദ്യം. ശരി, ഈ മെഴുക് കൊണ്ടുള്ള ക്യാബേജ് മുട്ട ഇതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ വളരെ വൈറലായിട്ട് നമ്മുടെ ഇതിൽ കാണാറുണ്ട്. ആ, അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയത ഒന്ന് പറയാമോന്നാണ് ചോദ്യം. ഈ ഞാൻ ഈ വീഡിയോ കണ്ടില്ല, പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഒരു സംശയം ഒരുപക്ഷെ ദൂരീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യം പറയാം. ഇപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരാൾ പറയുമോ, വീഡിയോകൾ എന്തായാലും നമുക്ക് ഒരു വിശ്വസനീയമായ കാര്യമല്ല, വീഡിയോ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഈ നിങ്ങൾ എഡിബിൾ മെഴുകിൻ്റെ കാര്യം ചോദിച്ചു, അത് കുറച്ചുകൂടെ വിശദമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം പറയാം. ആപ്പിളിനകത്ത് ശരിക്കും കോട്ട് ചെയ്ത മെഴുക് വെച്ച് വിൽക്കുന്നുണ്ട് ആളുകൾ. ഇപ്പോൾ ഓസ്ട്രേലിയൻ ആപ്പിളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വിൽക്കുന്നുണ്ട്. അതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ചുരണ്ടിക്കഴിഞ്ഞാൽ മെഴുക് വരും. ഈ മെഴുക് വലിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ജൈവ കൃഷിക്കാർക്ക് വരും, യഥാർത്ഥത്തിൽ അല്ല. കാരണം ഈ മെഴുക് ആപ്പിളിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആപ്പിള് തന്നെ ഉണ്ടാക്കുന്ന മെഴുകാണ്. ആ മെഴുക് കണ്ടെത്തി അതിൻ്റെ കുറച്ചുകൂടെ കട്ടിക്ക് പൊതിയുന്നു എന്നേ ഉള്ളൂ. ഈ മെഴുക് എഡിബിളാണ്, അതായത് നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ദഹിച്ച് നമ്മളുടെ പുറത്ത് പോകുന്ന സാധനമാണ്. നമുക്ക് ഒരു കുഴപ്പം ഉണ്ടാക്കുന്ന സാധനമല്ല. ഒന്ന്, അത് ആപ്പിള് സ്വയം ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ കുറച്ചുകൂടെ നമ്മളെടുത്തിട്ട് കാര്യം ആപ്പിൾ അത് ഉണ്ടാക്കുന്നത് ചില കീടങ്ങൾക്കെതിരെ പ്രതിരോധിക്കാനാണ്. അപ്പോൾ അത് സാധനം കുറച്ചുകൂടെ വെക്കുന്നുണ്ട്, അത് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അത് പുറത്തു പോകുന്നുണ്ട്, അത് ഭക്ഷ്യയോഗ്യമാണ്. ഈ മെഴുക് ആപ്പിളിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാൻ കഴിയും, മറ്റേ വീഡിയോ ഞാൻ കണ്ടില്ല. അടുത്തത്, എൻ്റെ പേര് റോണീഷ് എന്നാണ്. റോണീഷ് ക്വസ്റ്റ്യൻ സാറിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ സാറ് പറഞ്ഞിട്ടുണ്ട് കത്താൻ സഹായിക്കുന്ന ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്ന ഓക്സിജനും കത്തുന്ന വാതകമായ ഹൈഡ്രജനും കൂടിയിട്ട് എൻ്റെയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാട്ടറാണ് ഉണ്ടാക്കുന്നത്, അത് തീയൊക്കെ എടുത്താനായിട്ട് ഉപയോഗിക്കുന്നതെന്ന്. ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ
മോണോ നൈട്രജൻ ഗ്ലൂട്ടാമേറ്റിനെ പറ്റി പറയുമ്പോൾ അത് ഇപ്പോൾ ഒരു പദാർത്ഥമായിട്ട് നിർത്തിയിട്ട് അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് ഗ്ലൂട്ടാമേറ്റിനെ ഗ്ലൂട്ടാമേറ്റും പ്രശ്നമല്ല സോഡിയവും പ്രശ്നമല്ല അതുകൊണ്ട് മോണോ നൈട്ര മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ് പ്രശ്നമാവില്ല എന്ന് പറഞ്ഞതിലുള്ള അല്ലാതെ ഓക്കെ നല്ല ചോദ്യമാണ് ഒരു ഇൻ്റലിജൻ്റ് ചോദ്യം അത് ഞാൻ പറയാം ഈ ആദ്യം പറഞ്ഞ ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന സാധനം നാച്ചുറലാണ് പിന്നെ അതിനകത്ത് ചേർക്കുന്ന സോഡിയം ഇതാണ് അപ്പം നിങ്ങൾ പറയാം സോഡിയവും പ്രശ്നമില്ല ഇതും പ്രശ്നമില്ലെങ്കിൽ ഇത് രണ്ടുകൂടെ ചേർന്നൊരു പ്രശ്നമായിക്കൂടെ എന്നുള്ളതാണ് ചോദ്യം അല്ലേ ആകാം അങ്ങനെ ആകാം പക്ഷേ അവിടെ എന്താണ് നമ്മൾ നോക്കേണ്ടത് ഞാൻ രണ്ട് രീതിയിൽ പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞു ഇത് സംബന്ധിച്ച് നടന്ന പഠനങ്ങളും ഇത് സംബന്ധിച്ചുള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡിൻ്റെ റിസൾട്ടുകളും എല്ലാം തന്നെ നെഗറ്റീവാണ് അതായത് ഈ ആരോപണങ്ങൾക്ക് നെഗറ്റീവാണ് വെരി സേഫ് എന്നും ഇത് എത്ര ഉപയോഗിക്കാമെന്ന് ചോദിക്കുമ്പോൾ നോട്ട് സ്പെസിഫൈഡ് എന്നും ഒക്കെയാണ് പറയുന്നത് പിന്നെയാണ് ഞാൻ എൻ്റെ ഘടനാപരമായി പോയത് അതായത് യഥാർത്ഥത്തിൽ ഒരു കുഴപ്പമില്ല കുഴപ്പമെന്ന് പറയുന്ന ഒരു മിഥ്യയായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അവന് യഥാർത്ഥത്തിൽ പരീക്ഷണങ്ങളുടെ പോലും ആവശ്യമില്ല അവലോകനങ്ങളുടെ പോലും ആവശ്യമില്ല എന്നാണ് കരുതേണ്ടത് പക്ഷേ ഞാൻ രണ്ടാമത്തെ സെക്കൻഡ് ലെയർ ഓഫ് എവിഡൻസ് ആണ് കൊണ്ടുവന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞാൽ ശരിയാ ഇത് രണ്ട് വിഷമില്ലാത്ത പദാർത്ഥങ്ങൾ ചേർന്ന് വിഷം ഉണ്ടാകാം രണ്ട് വിഷമുള്ള പദാർത്ഥങ്ങൾ ചേർന്ന് വിഷം ഇല്ലാതെ ആകാം ആ സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല പക്ഷേ ഞാനിത് വിശദീകരിച്ച രീതിയിൽ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ എൻ്റെ പേര് രതീഷ് എന്നാണ് ഈ ആയുർവേദം ചികിത്സ അത് എത്രത്തോളം ഡിപ്പെൻഡബിളാണ് ലൈക്ക് ഇപ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തത്തിന് ഈ കിഴുകാനെല്ലി എന്ന് പറയുന്ന സസ്യം അപ്പം അത് അത്രത്തോളം എഫക്റ്റ് ആയിട്ടുള്ള വേറെ അലോപ്പതിയിൽ വേറെ ചികിത്സ ഇല്ലയെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് സോ ആയുർവേദം എന്ന് പറയുന്നത് എത്രത്തോളം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ ഒരു ഡോക്ടർ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അയാളുടെ മോഡേൺ മെഡിസിനെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഞാനൊരു ശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ പറയുകയാണ് ആയുർവേദത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ പ്രാഥമികമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അത് ദൈവദത്തമാണ് അതിൻ്റെ കഥകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും അതൊരു സാധനമാണത് ഒരുപാട് പൊട്ടക്കഥകളും പൊട്ടധാരണകളൊക്കെ അതിനകത്തുണ്ട് നിങ്ങൾ ഒരുപാട് വീഡിയോസ് നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ചോദ്യം ആയുർവേദത്തിൽ ചില മരുന്നുകൾ കൊടുക്കുന്നുണ്ട് അതനുസരിച്ചുള്ള ഫലങ്ങളുണ്ടാകുന്നുണ്ട് അതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം കാര്യം പ്രാചീന മനുഷ്യൻ അവന് ഈ രോഗാവസ്ഥകളുണ്ടാകുമ്പോൾ പലതും തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും അങ്ങനെ തിന്നുകയും കുടിക്കുകയും ചെയ്തപ്പോൾ അവൻ്റെ രോഗത്തിൽ എന്തെങ്കിലും കുറവ് കണ്ടിട്ടുണ്ടാവാം അത് റിപ്പീറ്റഡ് ആയിട്ട് കാണുമ്പോൾ അവൻ രേഖപ്പെടുത്തിട്ടുണ്ടാവാം അവൻ്റെ ഓർമ്മയിലോ സമൂഹത്തിൻ്റെ ഓർമ്മയിലോ ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന കിഴാർ നെല്ലിയിൽ നിങ്ങൾ ഈ പറയുന്ന മഞ്ഞപ്പിത്തത്തെ തടുക്കുന്ന ഇന്ന സാധനം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ മോഡേൺ മെഡിസിൻ ആയിക്കഴിഞ്ഞു അത് മോഡേൺ മെഡിസിൻ ആണത് കാരണം അത് എക്സ്ട്രാക്ട് ചെയ്യാണ് ഇപ്പോൾ ഹനുമാൻ രാമരാവണ യുദ്ധം നടക്കുമ്പോൾ ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ കൊല്ലുന്നു കൊല്ലുന്നില്ല അയാൾ വീഴുന്നു അല്ല സോറി തിരിച്ച് ലക്ഷ്മണനെ ഇന്ദ്രജിത്ത് കൊല്ലുന്നു എല്ലാം സമം ഗുണമാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു ഒരാൾ പറയുന്നു ഇതിന് മെഡിസിൻ മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ ഹിമാലയത്തിൽ മൃതസഞ്ജീവിനി എന്ന് പറയുന്ന സാധനം ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹം എന്ത് പറയുന്നു അദ്ദേഹം ഉടനെ അദ്ദേഹത്തിൻ്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നു അദ്ദേഹം ഹിമാലയത്തിൽ വരുന്നു അദ്ദേഹത്തിന് ഹിമാലയത്തിൽ വരുമ്പോൾ ഈ മൃതസഞ്ജീവിനി അവിടെ ടാഗ് ചെയ്തിട്ടൊന്നുമില്ല അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന് മനസ്സിലാവാതെ അദ്ദേഹം മരുത്വമല എന്ന് പറയുന്ന ആ റീജിയൻ മുഴുവൻ പൊക്കി എടുത്തുകൊണ്ട് അദ്ദേഹം ഇവിടെ കൊണ്ടുവരുന്നു ആയുർവേദം എന്ന് പറഞ്ഞാൽ ആ മരുത്വമലയാണ് മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൃതസഞ്ജീവിനി ആ ചെടിയിലെ ജീവൻ രക്ഷിക്കുന്ന രാസഘടകം അതാണ് മോഡേൺ മെഡിസിൻ അത്രയും വ്യത്യാസമുണ്ട് അപ്പോൾ ആയുർവേദത്തിൽ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ആയുർവേദം ഒരു ബോൺസായിയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളൂ അതിനകത്ത് പല ആയുർവേദ മരുന്നുകളിൽ നല്ല തോതിൽ മോഡേൺ മെഡിസിൻ അരച്ച് കലക്കി പങ്കജകസ്തൂരിയെക്കുറിച്ചൊക്കെ വലിയ തോതിലുള്ള ഉള്ള സ്റ്റിറോയിഡ്സ് എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാനൊരു എക്സ്പേർട്ടൊന്നുമല്ല ബട്ട് ആയുർവേദം മെച്ചപ്പെട്ട് വരട്ടെ പക്ഷേ സയൻറ്റിഫിക്കായിട്ട് സയൻസിന് ഒരു രീതിശാസ്ത്രമേ ഉള്ളൂ അത് ആയുർവേദം ആയാലും കൊള്ളാം ഈ പറയുന്ന മോഡേൺ മെഡിസിൻ ആയാലും കൊള്ളാം എന്തായാലും പ്രശ്നമില്ല സയൻറ്റിഫിക് ആയിരിക്കണം എനിക്കല്ലാതെ ആയുർവേദത്തിന് ആയുർവേദം ആ രീതിയിൽ നോക്കുമ്പോൾ ഇറ്റ് ലീവ്സ് എ ലോട്ട് ടു ബി ഡിസൈഡ്